അത്യാശജനകമായ ഒരു മനോഹരമായ ഗാനത്തോടുകൂടി ഗാന ശുശ്രൂഷ ഇവിടെ ആരംഭിക്കുന്നു. പ്രിയനെ, നിന്നെ കാണുവാനുള്ള വാഞ്ച എന്റെ ഹൃദയത്തിൽ അധിയായുണ്ട്. അങ്ങയുടെ സ്നേഹം കരുതലുകൾ അനുഭവിക്കുന്ന ഈ മാത്രയിൽ അങ്ങയും ഒന്നിച്ചുള്ള ദിനങ്ങളെപ്പറ്റി, ആ മനോഹര സുന്ദരമായ അനുഭവങ്ങളെപ്പറ്റി എന്റെ ഹൃദയം വല്ലാതെ മെമ്പൽ കൊള്ളുന്നു. യേശുവേ, അങ്ങയോടൊപ്പമുള്ള വാസം അതെത്രയോ ഹൃദ്യമാണ് എന്നർത്ഥമുള്ള വളരെ മനോഹരമായ ഒരു പഴയ ഗാനത്തോടെ ഗാന ശുശ്രൂഷ ആരംഭിക്കുന്നു. ശാലിനി പ്രിയേ,
ഒരു ജീവിതത്തിന്റെ സമസ്ത ആഗ്രഹവും ഈശ്വരനെ ആരാധിക്കുക എന്നുള്ള മഹത്തായ സന്ദേശമായിരിക്കണം. ജീവിതം കൊണ്ട് സൃഷ്ടിച്ചതവനായ സൃഷ്ടിതാവിനെ ആരാധിക്കുക എന്നുള്ളത് സൃഷ്ടിയുടെ ഉദാത്തമായ കടമ മാത്രമാണ്. സർവചരാചരങ്ങളും സൃഷ്ടി വൈഭവത്തിന്റെ ഏറ്റവും ഉന്നതമായ മേഖലകളിൽ വിരാജിക്കുകയാണ്. സകല സൃഷ്ടികളും ഈശ്വരനെ സ്തുതിക്കാൻ പര്യാപ്തമാണ്. ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ആകാശവിധാനം അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു എന്നാണ് തിരുവചനം ഹൃദ്യമായി സംസാരിക്കുന്നത്. എല്ലാ മേഖലകളിലും ഈശ്വരനെ ആരാധിക്കുക എന്നുള്ളത് എല്ലാവരുടെയും കടമയാണ്, ഉത്തരവാദിത്തമാണ്. ആരാധനയുടെ ഹൃദ്യമായ അനുഭവം ജീവിതത്തിന് നൽകുന്ന അർത്ഥം വളരെ വിലപ്പെട്ടതാണ്. ഭക്തൻ പറയുന്നു, ഞാൻ അങ്ങനെ ആരാധിക്കുന്നത് പാപത്തെ പച്ചവെള്ളം പോലെ പാനം ചെയ്ത് ലോകത്തിൽ അസ്തമിച്ചു പോകണ്ടേ എന്നെ പറദീസയുടെ ഉത്തമ അവകാശിയാക്കി തീർത്ത മഹത്തരമായ അനുഭവം എന്നിൽ വന്നതുകൊണ്ടാണ് ഞാൻ അതുകൊണ്ട് അങ്ങനെ ആരാധിക്കുന്നു എന്നർത്ഥമുള്ള വളരെ മനോഹരമായ ഗാനം സിസ്റ്റർ ജെസ്സി മാവേലിക്കര നമുക്ക് വേണ്ടി ആലപിക്കുന്നു. പ്രാർത്ഥനയോടെ ശ്രമിച്ചാൽ കരങ്ങളെ ഉയർത്തി ശബ്ദം ഉയർത്തി നമ്മുടെ കർത്താവിന് ഹാലലുയ പറയാം. ദൈവത്തിന്റെ സ്നേഹം എത്ര നിസ്തുല്യമേറിയ സ്നേഹമാണ്. ഈ ലോകത്തിൽ പാപത്തെ പച്ചവെള്ളം പോലെ പാനം ചെയ്ത് ഈ ലോകത്തിൽ അസ്തമിക്കേണ്ട മാനവകുലത്തിന് പാപപരിഹാരനായി പാരിൽ അവതരിച്ച യേശു ക്രിസ്തുവിന് നിസ്സീമമായ സ്നേഹം അത് ഉദാത്തമായ സ്നേഹമാണ്. മനുഷ്യന്റെ നിറം, ജാതി, വർണ്ണം, വർഗം ഇതൊന്നും നോക്കാതെ സ്നേഹിക്കാൻ കഴിയുന്ന, ഉണ്മയായി സ്നേഹിക്കാൻ കഴിയുന്ന അതുല്യമായ സ്നേഹത്തിന്റെ ഉറവിടമായ കർത്താവ്. മനുഷ്യന്റെ പണം, മനുഷ്യന്റെ സൗന്ദര്യം, മനുഷ്യന്റെ ആസ്തി ഇതൊന്നും നോക്കാതെ ഹൃദയംഗമായി സ്നേഹിക്കുവാൻ കഴിയുന്ന, എല്ലാ മനുഷ്യർക്കും പാപമോചനം നൽകുവാൻ കഴിയുന്ന ദൈവത്തിന്റെ സ്നേഹത്തെ, ദൈവത്തിന്റെ കരുതലുകളെ വർണ്ണിക്കുന്ന വളരെ മനോഹരമായ ഒരു തമിഴ് ഗാനം ആലപിക്കുന്നു. പ്രാർത്ഥന ഉത്സവിച്ചു നൻപരുണ്ണെ മറുത്താലും ഉറ്റൊരുണ്ണെ വെറുത്താലും അവരുണ്ണെ വെറുക്ക മാട്ടേ. ഹല്ലേലൂയ.
കരങ്ങളെ ചേർത്തടിച്ച് ഹല്ലേലൂയ. പാപങ്ങൾ പോക്കവേ, ശാപങ്ങൾ നീക്കവേ, ഭൂലോകം വന്നാരയ്യാ. മനുഷ്യനെ മീട്കവേ, പരലോകം തീർക്കവേ, സിലുവയെ സുമന്താരയ്യാ. പാപങ്ങൾ പോക്കവേ, ശാപങ്ങൾ നീക്കവേ, ഭൂലോകം വന്നാരയ്യാ. മനുഷ്യനെ മീട്കവേ, പരലോകം തീർക്കവേ, സിലുവയെ സുമന്താരയ്യാ. കണ്ണീരൈ തുളത്താരയ്യാ, സന്തോഷം തന്താരയ്യാ. കണ്ണീരൈ തുളത്താരയ്യാ, സന്തോഷം തന്താരയ്യാ. തങ്കത്തെ കേൾക്കവില്ലേ, വൈരത്തെ കേൾക്കവില്ലേ, ഉള്ളത്തെ കേട്ടാരയ്യാ. ആസ്തിയെ കേൾക്കവില്ലേ, അന്തസ്സെ കേൾക്കവില്ലേ, ഉള്ളത്തെ കേട്ടാരയ്യാ. തങ്കത്തെ കേൾക്കവില്ലേ, വൈരത്തെ കേൾക്കവില്ലേ, ഉള്ളത്തെ കേട്ടാരയ്യാ. ആസ്തിയെ കേൾക്കവില്ലേ, അന്തസ്സെ കേൾക്കവില്ലേ, ഉള്ളത്തെ കേട്ടാരയ്യാ. നമ്പേടി പോവതില്ലേ, എന്നെ തേടി വന്നാരയ്യാ. നമ്പേടി പോവതില്ലേ, എന്നെ തേടി വന്നാരയ്യാ. മറന്നാലും തന്തയുന്നേ മറന്നാലും യേസു ഒന്നേ മറകമാട്ടാ. നണ്ബറുന്നേ വെറുത്താലും ഉറ്റൊരുന്നേ വെറുത്താലും യേസു ഒന്നേ വെറുകമാട്ടാ. തായുന്നേ മറന്നാലും തന്തയുന്നേ മറന്നാലും യേസു ഒന്നേ മറകമാട്ടാ. നണ്ബറുന്നേ വെറുത്താലും ഉറ്റൊരുന്നേ വെറുത്താലും യേസു ഒന്നേ വെറുകമാട്ടാ. കാലം പിടുത്തു നടത്തി കൺമലമേ നടത്തി, കാലം വിടുത്തു നടത്തി, കൺമലമേ നടത്തി. Yeah.
பாபங்கள் போக்கவே சாபங்கள் நீக்கவே பூலோகம் வந்தாரையா மனிதனை மீட்கவே பரலோகம் திருக்கவே சிலுவைய சுமந்தாரையா பாபங்கள் போகவே சாபங்கள் நீக்கவே பூலோகம் வந்தாரையா மனிதனை மீட்கவே பரலோகம் திருக்கவே சிலுவைய சுமந்தாரையா கண்ணீரை துடைத்தாரை சந்தோஷம் தந்தாரையா கண்ணீரை துடைத்தாரை சந்தோஷம் தந்தாரையா ഹല്ലേലൂയാ. കരങ്ങൾ ഉയർത്തി ശബ്ദം ഉയർത്തി കർത്താവിന് ഹല്ലേലൂയ പറഞ്ഞാട്ട്. ലോക സംഭവങ്ങൾ നാം ഉദ്ദേശിക്കുന്നതിനേക്കാളപ്പുറമായി നടന്ന് പ്രശ്ന കലുഷിതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. നാളെ എന്ത് ഭവിക്കുമെന്നതിനെ പറ്റി നമ്മൾ ആശങ്ക ജനകതയോടെയാണ് നിലനിൽക്കുന്നത്. ഈ ഭൂമിയിലെ മനുഷ്യന്റെ ഓരോ ദിവസവുമുള്ള വേറിട്ട സ്വഭാവ വൈകൃതങ്ങൾ എന്തെല്ലാം വിപത്തുകളാണ് നമ്മുടെ കൊച്ചു കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മദ്യം, മയക്കുമരുന്ന് ആദിയായ വസ്തുതകളുടെ ഉപയോഗം മൂലം മനുഷ്യ മനസാക്ഷി ഞെട്ടിപ്പിക്കുന്ന നിലവിലെ കൊലപാതകങ്ങൾ, അക്രമങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെ, റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം ഇതുവരെ അവസാനിച്ചിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം നമുക്കറിയാം. പാലസ്തീനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന് വേദിയൊരുക്കിക്കൊണ്ടേയിരിക്കുന്നു. എവിടെ നോക്കിയാലും പ്രശുദ്ധമായ സാഹചര്യം. മനുഷ്യനിതുപോലും കണ്ടിട്ടില്ലാത്ത വൈറസുകൾ മനുഷ്യനെ കടന്നു പിടിച്ചിരിക്കുന്ന, വീട്ടിലിരുത്തുന്ന വല്ലാത്ത ഗതികേടും ഏറെയാണ്. പ്രിയരെ, ഒരു കാര്യം തിരിച്ചറിയുക, നമ്മുടെ യേശു വരാറായി. പ്രത്യാശയുള്ളവർ ആ കരങ്ങളെ ഉയർത്തി കർത്താവിന് നന്ദി പറഞ്ഞാട്ട്. നമ്മുടെ യേശു വരാൻ, ഭക്തൻ പറയുന്നു, ഈ കാണുന്ന സകല സംവിധാനങ്ങളും വിളിച്ചു പറയുന്ന നഗ്ന യാഥാർത്ഥ്യം. യേശു വരാറായി, യേശു വരാറായി. യേശുവിന്റെ വരവിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്ന ഒരു വളരെ അനുഗ്രഹിക്കപ്പെട്ട ഗാനം കർത്താവിന്റെ ദാസൻ സ്വനമാവലിക്കര നമുക്ക് വേണ്ടി ആലപിക്കുന്നു. പ്രാർത്ഥനയോട് ശ്രമിച്ച
ഈ ലോകത്തിലെ സമസ്ത ആളുകളും നമ്മളെ അറിയുന്നതിന് മുൻപേ നമ്മളെ അറിഞ്ഞ ഒരു കർത്താവുണ്ട്. വചനം പറയുന്ന ലോക സ്ഥാപനത്തിന് മുൻപേ നമ്മളെ അറിഞ്ഞ നമ്മുടെ കർത്താവ്, ഒരു അമ്മയുടെ ഉദരത്തിൽ ഒരു ഭാഗത്തിന് മുൻപേ നമ്മെ പറ്റി അറിഞ്ഞ, നമ്മുടെ പദ്ധതികൾ ആവിഷ്കരിച്ച ദൈവത്തിന്റെ സ്നേഹം അതെത്രയോ വലുതാണ്. അതുകൊണ്ട് ജീവിതത്തിന്റെ എല്ലാ അനുഭവങ്ങളിലും യോശുവയെ പോലെ പറയാൻ സാധിക്കും, ഞാനും എന്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. ദുർഘടമേടുകളിൽ വേദനയുടെ തിക്താനുഭവങ്ങളിൽ ആരും സഹായമില്ലാതെ കൈവിടപ്പെട്ടു പോയ സാഹചര്യങ്ങളിൽ മാർവോടണച്ച സ്നേഹം എത്രയോ നിസ്തുല്യമേറിയ സ്നേഹമാണ്. പ്രിയ ഗ്രേസിയമ്മച്ചി, ഇന്ന് രാത്രിയിൽ ഈ സുവിശേഷ മഹായോഗത്തിൽ പങ്കെടുക്കുന്നതിൽ ഞങ്ങൾക്കേറെ സന്തോഷമോ അഭിമാനമുണ്ട്. മാതാവിനെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ തെരുവുകളിൽ കർത്താവിൻ്റെ നാദമായി ദൈവം ഉപയോഗിച്ച് തൻ്റെ പാട്ടുകളിലൂടെ അനേകരെ ക്രിസ്തുവിലേക്ക് ആകർഷിച്ച പ്രിയ മാതാവ് ഇവിടെ എത്തിച്ചേർന്നതിൽ ഞങ്ങൾക്കേറെ സന്തോഷമുണ്ട്. കർത്താവ് പ്രിയ മാതാവിനെ അനുഗ്രഹിക്കട്ടെ. തൻ്റെ മക്കൾ കുഞ്ഞവൻ ചാൻ, അതുപോലെ കർത്താവിൻ്റെ ദാസ ഭാഷ ഷാജു ചത്തിയറ, ഇരുവരെയും കാണാൻ കഴിയുന്നതിൽ ഏറെ സന്തോഷം. കർത്താവ് ഇവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കും. വളരെ മനോഹരമായ ഈ ഗാനത്തിലേക്ക് ഞാൻ വളരെ സ്നേഹത്തോടെ എല്ലാവരെയും ക്ഷണിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അത്ഭുതമേ സ്തോത്രമല്ലാതിനി ഒന്നുമില്ലേ, ഓർത്തിടുമ്പോ അത്ഭുതമേ സ്തോത്രമല്ലാതിനി
എൻ്റെ കുടുംബവും നിന്നതല്ല, യേശു നിർത്തിയതാ താളടിയ പോയിടാതെ താങ്ങിയത്തെ തൻ ഭുജത്താ ഞാനും എൻ്റെ കുടുംബവും നിന്നതല്ല, യേശു നിർത്തിയതാ താളടിയ പോയിടാതെ താങ്ങി എന്നെ തൻ ഭുജത്താ ഓർത്തിടുമ്പോ അത്ഭുതമേ സ്തോത്രമല്ല വിധിയൊന്നുമില്ലേ, ഓർത്തിടുമ്പോ അത്ഭുതമേ സ്തോത്രമല്ല കൈവിട്ടാലും ജീവൻ തന്ന
യേശുവുണ്ട് നൽകി എന്നിൽ അഭിഷേകം അതു തന്നെ എന്റെ വേല ചേർന്ന് കരങ്ങുയർത്തി അഭിഷേകം എൻ സമ്പത്താണ് തുല്യം ചൊല്ല വേറൊന്നുമില്ല ചേർന്ന് പാടാ അഭിഷേകം എൻ സമ്പത്താണ് തുല്യം ചൊല്ല വേറൊന്നുമില്ല ഹല്ലേലൂയ ഹല്ലേലൂയ കരം ഉയർത്തി നന്ദിയോടെ ഹല്ലേലൂയ യേശുവേ അങ്ങേക്ക് നന്ദി ഹല്ലേലൂയ സർവചരാചരങ്ങളെയും സൂക്ഷ്മമായി വീക്ഷിക്കുന്ന ഒരു മനുഷ്യന് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും ഈ സർവചരാചരങ്ങളുടെ പിന്നിൽ ഒരു സൃഷ്ടിതാവ് ആ സൃഷ്ടിതാവിന്റെ സൃഷ്ടി വൈഭവത്തെ വിളിച്ചോതുന്നതെല്ലാമാണ് ഈ സൃഷ്ടിയെല്ലാം. അതുകൊണ്ട് തന്നെ സൃഷ്ടിതാവിന്റെ സൃഷ്ടി വൈഭവം എത്രയോ കൃത്യമാണ്, മനോഹരമായ ഇവിടെ കാണുന്ന സകലതും ഈശ്വരൻ ഉളവാകട്ടെ എന്ന് പറഞ്ഞ ഒറ്റ വാക്കിൽ ഉളവാക്കപ്പെട്ടതാണ്. എത്ര മനോഹരമാണ് അവയെല്ലാം കാണും. ഇതിനെല്ലാം കാണുമ്പോൾ ഹൃദയം നിറഞ്ഞ് കർത്താവിനെ സ്തുതിക്കണം. ഇതെല്ലാം ദൈവം സൃഷ്ടിച്ചത് മനുഷ്യന് വേണ്ടിയാണ് എന്നുള്ള യാഥാർത്ഥ്യം, നാമം ഇവിടെ ജീവിക്കേണ്ടതിന് ആവശ്യമായ സകലതും, നമ്മൾക്ക് കാണുവാൻ വേണ്ടിയുള്ള സകലതും, ഉപജീവനത്തിന് വേണ്ടിയുള്ള സകലതും, ശ്വസിക്കാൻ വേണ്ടിയുള്ളത്, ഭക്ഷണത്തിന് വേണ്ടിയുള്ളത് എല്ലാം ഉടയവന്റെ ഒറ്റ വാക്കിൽ ഇന്ന് രാത്രിയിൽ ഈ തിരുവചന കേൾവിക്ക് വേണ്ടി വന്നിരിക്കുന്ന ബഹുമാന്യ ശ്രോതാക്കളെ, വീടുകളിലിരുന്ന്, വീഥികളിലിരുന്ന്, കടത്തിണ്ണകളിലിരുന്ന് ഞങ്ങളെ ശ്രമിക്കുന്ന ബഹുമാനി അരക്ഷിതാവസ്ഥയുടെ വല്ലാത്ത ഗതികളിൽ നീറിപ്പോകുകയാണോ? യേശുവിന്റെ ഒറ്റ വാക്ക് മതി ജീവിതത്തെ മാറ്റിപ്പറിക്കാൻ. അതൊക്കെ ഞങ്ങളുടെ അനുഭവമാണ്. അത് അനുഭവമുള്ളവർ കരങ്ങളെ ഉയർത്തി ശബ്ദം ഉയർത്തി കർത്താവിന് ഹല്ലേലൂയ പറഞ്ഞാട്ടെ. യേശുരാ, അങ്ങയുടെ ധ്യാനത്തിന് നന്ദി. കർത്താവ്, അങ്ങയുടെ മഹത്വം എത്രയോ വിലപ്പെട്ടതാണ്, അങ്ങന്റെ ജീവനാണ് എന്നുള്ള വളരെ മനോഹരമായ അർത്ഥമുള്ള കർത്താവ് ഗാനകർത്താവിന്റെ ദാസൻ ജസിമാവിലേക്ക് നമുക്ക് വേണ്ടി ആലപിക്കുന്ന പ്രാർത്ഥന.
സ്തുതിമധുരമായ ഗാനങ്ങൾ നമ്മൾ ശ്രവിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒരു രണ്ട് ഗാനം കൂടെ ശ്രവിച്ച ശേഷം നമുക്ക് ഒരുമിച്ച് കർത്താവിനെ പാടി ആരാധിക്കാനുള്ള സമയത്തെ വേർതിരിക്കുന്നതാണ്. ക്രിസ്തുവിന്റെ വരവിന്റെ ധ്വനികൾ, അതിന്റെ മാറ്റുലികൾ നാം കേട്ടുകൊണ്ടേയിരിക്കുന്നു. ഓരോ പ്രഭാഷണങ്ങളും ഇന്നലെ കേട്ട ദൈവവചനമൊക്കെ ഏതൊരു വിശ്വാസിയും ഹൃദ്യമായി ഒരുങ്ങുക എന്നുള്ള തികഞ്ഞ സന്ദേശമാണ് നമുക്ക് നൽകി തന്നിരിക്കുന്നത്. ഓരോ പാട്ടുകളിലൂടെയും ഓരോ പ്രഭാഷണങ്ങളിലൂടെയും ഓരോ വാക്കുകളിലൂടെയും നാം ശ്രമിക്കുന്ന കർത്താവിന്റെ വരവിന്റെ ധ്വനികൾ കേട്ട് ആസ്വദിച്ചു പോകുക എന്നതിനേക്കാൾ ഉപരി നമ്മുടെ പ്രത്യാശ വർദ്ധിക്കണം. ആ വരവിന് വേണ്ടി നമ്മളെ തന്നെ ഒരുക്കണം. ആ വരവിന് വേണ്ടി എല്ലാവരെയും ഒരുക്കുക എന്നുള്ള വലിയ കൃത്യമായ പദ്ധതിയാണ് ദൈവം തന്റെ ദാസന്മാരിലൂടെ അനുഗ്രഹിക്കപ്പെട്ട തിരുവാഴ്മൊഴികളാൽ നമ്മളോട് സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ മനോഹരമായ അടുത്ത ഗാനം ഇങ്ങനെ പറയുന്നു, കർത്താവിന്റെ വരവിന്റെ ലക്ഷണങ്ങൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നു, അതുകൊണ്ട് വളരെ വേഗത്തിൽ ഒരുങ്ങുക കർത്താവിന്റെ നാട്ടിൽ പോകുവാൻ. ആ പുതിയ യെരുശലേമിന്റെ നവ്യമാകുന്ന അനുഭവങ്ങൾ പ്രാപിപ്പാൻ നമ്മെ തന്നെ ഒരുക്കുക എന്നർത്ഥമുള്ള വളരെ മനോഹരമായ ഗാനം കർത്താവിന്റെ ദാസ സ്വാനമാവിലിക്കുന്നു നമുക്ക് വേണ്ടി ആലപിക്കുന്ന പ്രാർത്ഥന ആസ്വദിച്ചാൽ.
ഉയർത്തി ശബ്ദം ഉയർത്തി കർത്താവിനെ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, എല്ലാവരും ചേർന്ന് ശബ്ദമുയർത്തി നമ്മുടെ കർത്താവിനെ ഹല്ലേലൂയ പറഞ്ഞു. നമ്മുടെ കർത്താവിനെ സ്തുതിക്കുന്നതിലും ആരാധിക്കുന്നതിലും നമ്മെക്കാലവും അഭിമാനമുള്ളവരായിരിക്കണം. ജീവിതത്തിന്റെ ഏതൊക്കെയോ വല്ലാത്ത ഗതികേടിൽ എന്തിനെയൊക്കെയോ സേവിച്ച് ആരാധിച്ച് ഏതെങ്കിലുമൊക്കെ മേഖലകളിൽ ഒറ്റപ്പെട്ടു പോയ നമ്മളെ കാൽബുറിയിലും മഹാസ്നേഹത്തിലൂടെ വീണ്ടെടുത്ത ആ വലിയ അനുഭവങ്ങളെ ഓർത്ത് നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിനെ സ്തുതിക്കാൻ നമുക്ക് കഴിയണം. ഒരു പ്രാവശ്യം കൂടെ കരങ്ങളെ ഉയർത്തി ശബ്ദം ഉയർത്തി കർത്താവിനെ സ്തുതിക്കുന്നു. ദേശത്തെ സാക്ഷ്യമാകുക എന്നുള്ളത് ഏറ്റവും ഹൃദ്യമായ നവ്യ അനുഭവങ്ങളാണ്. ആമേൻ. നമ്മളെ പറ്റി നമ്മുടെ ദേശം സാക്ഷ്യം പറയണം. നമ്മുടെ ദേശത്ത് നമ്മളെ ഉയർത്തുക എന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിയാണെങ്കിൽ ദൈവത്തെ നമ്മുടെ ദേശത്ത് ഉയർത്തുക എന്നുള്ളത് നമ്മുടെ ഏറ്റവും വലിയ കാര്യമാണ്. യേശു പരീക്ഷിക്കാൻ ഫിലിപ്പോസിനോട് ചോദിച്ചത്, രാവിലെ മുതൽ ഈ ജനം എന്നോടൊപ്പം സഞ്ചരിക്കുന്നു, അവർക്ക് ഭക്ഷിക്കാൻ എവിടെ നിന്ന് കൊടുക്കും? ഫിലിപ്പോസിനാണ് എന്നോട് ചോദ്യം. ഞാൻ ചിന്തിച്ചപ്പോൾ ഫിലിപ്പോസിനോട് എന്തായി ചോദ്യം ചോദിക്കാൻ കാരണം അവിടെ ഇങ്ങനെ കൃത്യമായിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിൽ ഫിലിപ്പോസ് ആ പട്ടണത്തിലെ വ്യക്തിയായിരുന്നു, ബേത്സയ്ദ എന്ന പട്ടണത്തിലെ വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ദൈവം ഫിലിപ്പോസ് നമ്മുടെ ദേശത്തെ പറ്റിയുള്ള ഉത്തരവാദിത്വം ദൈവം നമ്മുടെ കരത്തിൽ തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഞാൻ എന്തായി പറഞ്ഞു വന്നെന്ന് ബഹുമാനിയായ ശ്രോതാക്കൾ ചിന്തിക്കുന്നുണ്ടാവാം. നമ്മുടെ ബഹുമാനപ്പെട്ട ശിബുച്ചാൻ ഈ ദേശത്തിലെ ഒരു ഭാഗമാണ്. തന്റെ ദാസൻ വളരെ മനോഹരമായ ഒരു ഗാനം നമുക്ക് വേണ്ടി ആലപിക്കും. ഈ കൺവെൻഷന്റെ ഒരു സംഘാടകൻ കൂടെയാണ് താൻ. വളരെ കരമടിച്ച് നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. Praise God. Hallelujah.
ഹൃത്തിൽ എന്നെ വഹിച്ചതീര മുള്ളിൻ കുരുക്കതിൽ വീണതില്ല. ഹൃത്തിൽ എന്നെ വഹിച്ചതീര മുള്ളിൻ കുരുക്കതിൽ വീണതില്ല. കണ്ണിൽ തന്നെ നോക്കിയതീന തന്നെ നോക്കിയതീന തുമ്പമൊന്നും യേശില്ല. കണ്ണിൻ മണി പോ എന്നെ കരുതും ഉള്ളം കരത്തിൽ എന്നെ വഹിക്കും. തള്ളിക്കളയാതെ മാർബിൽ ചേർക്കും സ്നേഹമാകും യേശുവേ. ഇതുവരെ നാം ഗാനങ്ങൾ ശ്രവിച്ചുകൊണ്ടിരുന്നു. ഇനി ഒരുമിച്ച് എഴുന്നേറ്റ് നിന്ന് പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. എല്ലാ കരങ്ങളും ചേർത്തടിച്ച് പാടി നമ്മുടെ കർത്താവിനെ ഒരുമിച്ച് ഉയർത്താം. ദൈവ എല്ലാവർക്കും ഇരിപ്പിടുന്ന എഴുന്നേറ്റ് നിൽക്കാം. ഹാലലൂയ, ഹാലലൂയ. നമ്മളെ കരുതുന്ന ദൈവം, നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവം, അമ്മയെ ഓമനിക്കുന്നത് പോലെ ഓമനിക്കുന്ന ദൈവം, അപ്പൻ പരിപാലിക്കുന്നത് പോലെ കരുതുന്ന, വഴി നടത്തുന്ന ദൈവത്തിന്റെ സ്നേഹം, ആ സ്നേഹത്തിന്റെ മഹത്വത്തെ വർണ്ണിച്ചുകൊണ്ട് കണ്ണുകളെ ഒന്ന് അടച്ച് ഹൃദയങ്ങളെ ദൈവസ്ലേഖ ആഗ്രഹമാക്കി നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യാമോ? ശബ്ദം ഉയർത്തി കർത്താവിനെ സ്തുതിക്കാൻ താല്പര്യമുള്ളവർ അല്പസമയം ആ കരങ്ങളെ ഉയർത്തി യേശുവേ അങ്ങയുടെ കരുതലിന് നന്ദി, അങ്ങയുടെ സൂക്ഷിപ്പിന് നന്ദി, ആഴമായി ഞങ്ങളെ സ്നേഹിച്ച സ്നേഹത്തിന് നന്ദി. ഹാലലൂയ, ഹാലലൂയ. കരങ്ങളെ ചേർത്തടിച്ച് ശക്തിയോടെ പാടി നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹാലലൂയ. എന്നെ നന്നായി അറിയും, എന്നെ നന്നായി പുലർത്തും,
ഉള്ളം കാലത്തിലേ വരച്ചിരിക്കുന്നതാ എനിക്കേതും ഭയമേ. എന്നെ നന്നായി അറിയും, എന്നെ നന്നായി പുലർത്തും എന്നെ പ്രാണനായ ഗണേശു. എന്നെ നന്നായി അറിയും, എന്നെ നന്നായി പുലർത്തും. എൻ മുഖം പാടില്ല അമ്മേ, മുഖം പാടില്ല ലജ്ജിതാനുടെ മധ്യത്തിൽ. എന്നെ മുഖം പാടില്ല ലജ്ജിതാന തീരിയ മധ്യത്തിൽ. വരും കാലമൊക്കെയും എന്നെ തലയുയർത്തി നടത്തിയിടും. ജീവിതം പോൽ ഭാഗ്യം പാലും നിത്യ ജീവിതം.
കൂട്ടുകാരിൽ പരമായിട്ടെന്നെ പോറ്റുന്ന അനുഭവിച്ചവർ മാത്രം ആ കരങ്ങളും ഉയർത്തി. ഇത് ഭാഗ്യകരമായ ജീവിതമാണ്. നിന്ദകൾ ഉണ്ടാകാം, അപമാനങ്ങൾ ഉണ്ടാകാം, പഴി ദൂഷ്യങ്ങളെല്ലാം ഉണ്ടാകാം, വീട്ടുകാരെല്ലാം വിളക്കം തന്നെയേക്കാം. ആർക്കും വേണ്ടാത്ത അനുഭവങ്ങളിലൂടെ കടന്നുപോയ നല്ലൊരു കല്യാണത്തിന് പോലും ആര് വിളിച്ചില്ലെങ്കിൽ അഭിമാനത്തോടെ പറയണം, ക്രിസ്തീയ ജീവിതം ഭാഗ്യകരമായ ജീവിതമാണ്. അനുഭവിച്ചവർ ഇരു കരങ്ങളും ഉയർത്തി. കൂട്ടുകാരിൽ പരമായിട്ട് എന്നെ പോറ്റുന്ന നല്ല കരമുയർത്തി കർത്താവിന് ഹല്ലേലൂയ പറയാം. സന്തോഷത്തോടെ കർത്താവിന് ഉയർത്താം. ഒരുമിച്ച് ഒരു പ്രാവശ്യം കൂടെ ശബ്ദം ഉയർത്തി ഹല്ലേലൂയ. യേശുക്രിസ്തുവിന്റെ സ്നേഹത്താൽ നമുക്ക് ഒന്നിച്ച് ഇവിടെ കൂടി വരുവാൻ കർത്താവ് ഒരുക്കിയ അവസരം ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവസ്നേഹത്താൽ നിങ്ങളെ അറിയിക്കട്ടെ, നിങ്ങൾ ഇരിക്കുന്ന സീറ്റിൽ നിന്ന് ഒരു സീറ്റൂടെ മുന്നോട്ട് കയറിയിരുന്നായിരുന്നെങ്കിൽ വളരെ നന്നായിരിക്കും. സഹകരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവസന്നിധിയിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മുടെ തലകളെ ഒന്നിച്ച് വണക്കാമല്ലോ. അനുഗ്രഹിക്കപ്പെട്ടതായ സുവിശേഷ മഹായോഗത്തിന്റെ മൂന്നാം ദിനത്തിൽ നമുക്കൊന്നിച്ച് ആയിരിപ്പാൻ സ്വർഗത്തിലെ ദൈവമായ കർത്താവ് ഇടയാക്കി. പകലിന്റെ സമയത്ത് ദൈവസഭകളിൽ നമ്മൾ ഒന്നിച്ചായിരുന്നു നമ്മുടെ കർത്താവിനെ ഒന്നിച്ച് ആരാധിപ്പാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചല്ലോ. ഈ രാത്രികാലം സ്വർഗത്തിലെ ദൈവം നമ്മായ കർത്താവ് നമ്മെ ഒന്നിച്ച് ഈ പന്തലിന്റെ കീഴിൽ കൊണ്ടുവന്നിരുത്തിയിരിക്കുകയാണ്. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ രണ്ട് രാത്രികാലം അനുഗ്രഹിച്ച കർത്താവ് ഈ രാത്രിയിൽ നമ്മെ അനുഗ്രഹിക്കേണ്ടതിനായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. നല്ല ഗാനങ്ങളെ പാടുവാൻ സ്വർഗത്തിലെ ദൈവമായ കർത്താവ് പ്രിയപ്പെട്ടവരെ സഹായിച്ചല്ലോ. ദൈവജനം കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. എല്ലാ ദൈവജനത്തെയും കർത്താവ് അനുഗ്രഹിക്കേണ്ടതിനായി ഇന്ന് രാത്രികാലം തിരുവചനം സംസാരിക്കാൻ വേണ്ടി കർത്താവിന്റെ ദാസനെ കൂട്ടി വരുത്തിയല്ലോ. തുടർന്നുള്ള എല്ലാ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായി ദൈവസന്നിധിയിൽ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന ഈ അവസരത്തിൽ രണ്ട് കർത്താവിന്റെ ദാസന്മാർ മുന്നോട്ട് കടന്നു വന്ന് ഈ കൺവെൻഷന്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. പ്രാരംഭമായിട്ട് പാസ്റ്റർ ബിനോയ് ജോസഫ് ഇടുക്കിയും അതിനുശേഷമായിട്ട് പാസ്റ്റർ തോമസ് കുട്ടി മൈനാകപ്പള്ളി രണ്ട് കർത്താവിന്റെ ദാസന്മാരെ മുന്നോട്ട് ക്ഷണിക്കുന്നു. സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. അളവില്ലാതെ ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ പൊന്നുപിതാവേ, ഞങ്ങൾ നന്ദി പറയുന്നു. അവിടുത്തെ സന്നിധിയിൽ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത ഈ സുവിശേഷ യോഗങ്ങളുടെ അവസാന ദിനം അവിടുത്തെ പാദപീഠത്തിങ്കൽ ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നു. കഴിഞ്ഞ രണ്ട് ദിനങ്ങളിലും ഐശ്വര്യമായി അനുഗ്രഹിച്ച ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം
ഇന്ന് രാത്രി ഞങ്ങളുടെ മധ്യത്തിൽ ഉള്ളതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. യേശുവേ, അവിടുന്ന് ഈ ലോകത്തിലേക്ക് വരുമ്പോൾ നസറേത്തിലെ സിനഗോഗിൽ നിന്ന് ഇപ്രകാരം വിളിച്ചു പറഞ്ഞല്ലോ, പിശാചേ, നീ അടച്ചു വെച്ച കുരുട്ട് കണ്ണുകളെ ഞാൻ തുറക്കാൻ വരികയാണ്, നീ ബന്ധിച്ചു വെച്ചതിനെ ഞാൻ അഴിച്ചുവിടാൻ വരികയാണ്, നീ മരിപ്പിച്ചതിനെ ഞാൻ ഉയർപ്പിക്കാൻ വരികയാണ്, സാത്താന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ മനുഷ്യപുത്രൻ ലോകത്തിൽ പ്രത്യക്ഷനായി എന്ന് ഞങ്ങൾ തിരുവചനത്തിൽ വായിക്കുന്നു. ആ സുവിശേഷത്തിന്റെ ശക്തി ഇന്ന് രാത്രി ശക്തമായി ദേശത്ത് വ്യാപരിക്കേണ്ടതിനായി, ആമേൻ, കുരുട്ട് കണ്ണുകൾ തുറക്കപ്പെടേണ്ടതിനായി, ശത്രു ബന്ധിച്ചിരിക്കുന്നതിനെ ഇന്ന് രാത്രി അഴിച്ചുവിടുന്ന രാത്രികാലമായി മാറേണ്ടതിനായി, സുവിശേഷത്തിന്റെ ശക്തി ഈ ദേശത്ത് വ്യാപരിക്കേണ്ടതിനായി അവിടുത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. പ്രത്യേക ആൽക്കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട ഗാന ശുശ്രൂഷയ്ക്കായി ഇതിന്റെ പ്രിയപ്പെട്ടവരെ നീ ബലപ്പെടുത്തിയല്ലോ. ഇന്ന് രാത്രി ദൈവോദനം ഐശ്വര്യമായി സംസാരിപ്പാൻ നിന്റെ ദാസന്റെ മേൽ അവിടുത്തെ അഭിഷേകം പകർന്നിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ. ഞങ്ങൾ അനുഭവിക്കുന്ന നിത്യതയുടെ സന്തോഷം ഈ ദേശത്തുള്ള സകല ആളുകളും അറിയുവാൻ, അവരെല്ലാം യേശുവിനെ സ്വന്തമാകുവാൻ ഇന്ന് രാത്രി ഇടയാക്കുമാറാകണമേ. ലുദിയായുടെ ഹൃദയം തുറന്നതുപോലെ ഇന്ന് രാത്രി ചിലതിന്റെ ഹൃദയത്തെ തുറക്കണമേ. സുവിശേഷത്താലുള്ള വിടുതൽ ഇന്ന് രാത്രി ഉണ്ടാകണമേ. യേശുവിന്റെ തിരുനാമം ഇന്ന് രാത്രി ഉയരണമേ. മഹത്വമെല്ലാം അവിടത്തേക്ക് തരുന്നു. ആദിയോടൊന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഭരിച്ചു വഴി നടത്തണം. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ സ്വർഗീയ പിതാവേ, ആമേൻ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയനല്ല പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഹെബ്രോൻ പ്രെയർ മിനിസ്ട്രിയുടെ അമേന നേതൃത്വത്തിൽ നടത്തപ്പെട്ടായിരിക്കുന്ന ഈ മഹായോഗങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഐശ്വര്യമായ ശക്തമായി ദൈവത്തിൻ്റെ വചനം ഘോഷിക്കപ്പെടുമ്പോഴായിരുന്നല്ലോ. ഹാലലൂയ, ആത്മാവിൽ നിറഞ്ഞ കർത്താവിനെ സ്തുതിപ്പാനും പാടുവാനൊക്കെ അവിടെ നിടയാക്കിയതിനായി സ്തോത്രം ചെയ്യുന്നു. രാത്രികാലവും കർത്താവിൻ്റെ ദിവ്യമായ വലിയ സാന്നിധ്യം അടങ്ങി വന്നിട്ടുള്ളതിനായി സ്തോത്രം ചെയ്യുന്നു. ഹാലലൂയ, മുൻപിലും പ്രവർത്തിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കായ ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, നിരദാസിനെയും തക്ക സമയത്ത് അവിടുന്ന് കൂട്ടിവരുത്തില്ലേ. ഐശ്വര്യമായ ശക്തമായ രാത്രികാലവും ദൈവത്തിന്റെ വചനത്തിന് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ അറിയിക്കുവാൻ ആവശ്യമായ ദൈവത്തിന്റെ കൃപ ദാസമേല കർത്താവ് ധാരാളമായി അവിടുന്ന് പേരുമാറാകണം. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു, രക്ഷിക്കുന്ന ശക്തിയാകിയാൽ സ്തോത്രം ചെയ്യുന്നു. പാപികൾ മാനസാന്തരപ്പെടുവാൻ, രോഗികൾ സൗഖ്യം പ്രാപിപ്പാൻ, പിന്മാറ്റക്കാരെ മടങ്ങി വരുവാൻ, ദേശങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ, ഹല്ലേലൂയ, നീ ഇവിടെ നിരാക്കണം. പ്രകൃതിയൊക്കെ അടി ഞങ്ങൾക്ക് എത്രത്തോളം അനുകൂലമാക്കി നൽകിത്തുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ലൈറ്റിനെ മേക്കിനെങ്കിലും ഗ്രൗണ്ടിനെ എല്ലാ കർത്താവ് നിയന്ത്രിക്കുമാറാണ്. അഗ്നിമയമായ ദൃശ്യമായ ശക്തന്മാര ദൂതന്മാരെ കൽപ്പിച്ച് കാവലാക്കുന്നു. കടന്നുകൊണ്ടിരിക്കുന്നവരെയും കർത്താവോട് അനുഗ്രഹിക്കുമാറാകണം. ഹല്ലേലൂയ. രക്തം ജയം. പുത്രനായ യേശു ക്രിസ്തു ഇന്നാമത്തെ സകലത്തിലും മഹത്വപ്പെടുത്തണം. മിശിഹായുടെ നാം അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ശക്തിയോടെ കർത്താവിനെ നമുക്ക് ഒന്നിച്ച് സ്തുതിക്കാമല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് വരാഞ്ഞതുകൊണ്ടും നമുക്ക് ഒരു ദിവസം കൂടെ ഇങ്ങനെ ലഭിപ്പാൻ കർത്താവ് സഹായിച്ചു. ഹെബ്രോൻ മിനിസ്റ്ററുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ഈ സുവിശേഷ മഹായോഗത്തിൻ്റെ മൂന്നാമത്തെ ദിനത്താണ് നാം ഇവിടെ ആയിരിക്കുന്നത്. കഴിഞ്ഞ രണ്ട് ദിവസക്കാലം നമ്മളെ അനുഗ്രഹിച്ച കർത്താവ് ഈ രാത്രിയിലും അനുഗ്രഹിപ്പാൻ നമ്മുടെ മധ്യേ കടന്നു വന്നിട്ടുണ്ട്. കൊല്ലക ഈ സുവിശേഷ മഹായോഗം രണ്ടാമത്തേതാണ് നടക്കുന്നത്. ഇതിൻ്റെ പിമ്പിൽ പ്രവർത്തിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ടതായ കർത്താവിൻ്റെ ദാസന്മാർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മറ്റ് ഈ ഹെബ്രോൻ മിനിസ്ട്രിയിൽ പ്രവർത്തിക്കുന്ന പ്രിയ സഹോദരങ്ങളുണ്ട്, അവർക്കായി കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ഈ പ്രസ്ഥാനം എന്ന് പറയുന്നത് വിവിധ ക്രൈസ്തവർ ഒന്നിച്ച് സഹകരിച്ച് നടത്തുന്നതായ ഒന്നാണ് ഈ ഹെബ്രോൻ മിനിസ്ട്രി എന്നുള്ളത്. അതിൽ മുമ്പിൽ നിൽക്കുന്ന കെ സി വർഗീസ് പാസ്റ്ററെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ദേശത്തിൻ്റെ വിടുതലിന് വേണ്ടി വളരെ ആത്മാർത്ഥമായിട്ട് ആ കർത്താവിൻ്റെ ദാസൻ പ്രാർത്ഥിക്കുന്നു. നമ്മൾ ഒന്നിച്ച് ഈ ദേശത്തിൻ്റെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ കൺവെൻഷൻ്റെ ഒന്നാമത്തെ ദിവസം അധ്യക്ഷനായിരുന്ന കർത്താവിൻ്റെ ദാസൻ പീറ്റർ ഷൗമേൽ പാസ്റ്റർ, കഴിഞ്ഞ ദിവസം അധ്യക്ഷനായിരുന്ന കെ സി വർഗീസ് പാസ്റ്റർ, ഇന്ന് ഈ മൂന്നാമത്തെ ദിവസം എനിക്കും ഇപ്രകാരമായിരിക്കാൻ സർവശക്തനായ ദൈവമായ കർത്താവ് ഒരുക്കിയ അവസരത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഈ വേദിയിലായിരിക്കുന്ന ബഹുമാനീയരായ കർത്താവിൻ്റെ ദാസന്മാർ
മുമ്പിലായിരിക്കുന്നതായ കർത്താവിൻ്റെ ദാസന്മാരുണ്ട്, ദൈവമക്കൾ, എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരാമെന്ന് അറിയി ചെയ്ത കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുകയാണ്. പ്രതിയാൽ ഇന്ന് രാത്രികാല തിരുവചനം സംസാരിക്കാൻ വേണ്ടി അനുഗ്രഹിക്കപ്പെട്ടതായ കർത്താവിൻ്റെ ദാസൻ തക്ക സമയത്ത് നമ്മുടെ മധ്യേ കടന്നു വന്നിട്ടുണ്ട്. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മറ്റു ബഹുമാന്യരായ എല്ലാവരെയും കർത്താവ് ഈ രാത്രികാലം അനുഗ്രഹിക്കട്ടെ. നന്ദി പറയാനുള്ളതായ സമയം ഈ കൺവെൻഷന്റെ മൂന്നാമത്തെ ദിവസം ഉള്ളതുകൊണ്ട് ഞാൻ എല്ലാവരുടെയും പേരുകൾ പറഞ്ഞ് സമയം കളയുവാൻ ആഗ്രഹിക്കുന്നില്ല. തുടർന്നുള്ള സമയം ഒന്ന് രണ്ട് കാര്യങ്ങളൂടെ ചെയ്ത് അതിനുശേഷം കർത്താവിൻ്റെ ദാസന് ശുശ്രൂഷിപ്പാൻ ഞാൻ അവസരം വേർതിരിക്കുകയാണ്. നല്ല ഒരു ക്വയർ ടീമിനെയാണ് കർത്താവ് നമുക്കായി തന്നത്. പ്രൈസ് മെലഡി മാവേലിക്കര, പ്രിയ സഹോദരങ്ങൾ, കഴിഞ്ഞ രണ്ടു ദിവസവും ഇന്നത്തെ രാത്രിയിലും നന്നായി പാടി ദൈവജനത്തെ ആരാധനയിലേക്ക് നയിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. പ്രത്യേകിച്ച് ഈ നാട്ടിലെ തന്നെ അംഗവും അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു സംഘാടകനുമായിരിക്കുന്നതായ ഷിബു ജോസഫ്, പ്രിയ കർത്താവിൻ്റെ ദാസനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അങ്ങനെ എല്ലാവരും കൂടെ ഒന്നിച്ച് സഹകരിച്ച് ഈ കൺവെൻഷനെ ഇത്രത്തോളം ദൈവമായ കർത്താവ് അനുഗ്രഹിച്ചിരിക്കുന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളെ എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. തുടർന്നുള്ളതായ സമയം പ്രിയ എ ജെ ഡാനിയൽ, പ്രിയ ദാസൻ മുന്നോട്ട് കടന്നു വന്ന് ഒരു മിനിറ്റ് ആശംസയായിട്ട് അറിയിക്കും. അതിനുശേഷമായിട്ട് നമ്മുടെ ഒരു വാത്സല്യ മാതാവ് ഗ്രേസിയമ്മച്ചി ഇന്ന് ഈ രാത്രിയിൽ നമ്മളോട് കൂടെയുണ്ട്. വളരെ നന്നായി പാടാൻ കർത്താവ് ഒരു പ്രത്യേകമായ അഭിഷേകം കൊടുത്തിരിക്കുന്നു. ആ മാതാവ് അതിനുശേഷമായിട്ട് പാടി നമ്മെ സഹായിക്കും. തുടർന്ന് എ ജെ ഡാനിയൽ കർത്താനദാസൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാകുന്നു. ഒരു മിനിറ്റിനുള്ളിൽ തന്നെ ഞാൻ ഇരിക്കാനും ആഗ്രഹിക്കുന്നു. പറയേണ്ട കാര്യങ്ങളൊക്കെ അധ്യക്ഷൻ പറഞ്ഞു കഴിഞ്ഞു. 7 വർഷമായി ഈ കൊല്ലകയിൽ പാസ്റ്റർ കെ സി വർഗീസ് അവരുടെ ഭവനത്തിൽ വെച്ച് നടക്കുന്ന എബ്രോൻ പ്രെയർ മിനിസ്റ്ററുടെ 7ാമത്തെ വർഷമാണ് ഇത്. കഴിഞ്ഞ 6ാമത്തെ വർഷം നമ്മൾ ഇതുപോലെ ഒരു കൺവെൻഷൻ നടത്തുവാൻ ദൈവം സഹായിച്ചു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കൺവെൻഷൻ നടത്തുവാൻ ദൈവം സഹായിച്ചു. അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുകയും അധ്വാനിക്കുകയും സഹകരിക്കുകയും ചെയ്ത ചില വ്യക്തികളുണ്ട്. അവരുടെ പേരുകൾ വെളിയിൽ വിടരുത് എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ സകല മാനവും മഹത്വവും ദൈവത്തിനും ആ ദൈവമക്കൾക്കും കൊടുക്കുന്നു. ഈ 7ാം വർഷമായപ്പോൾ കർത്താവിൻ്റെ ദാസൻ്റെ ഹൃദയത്തിൽ ഒരാഗ്രഹം തോന്നി കൺവെൻഷൻ നമുക്ക് തുടർച്ചയായിട്ട് നടത്തണമെന്ന്. എബ്രോൻ പ്രെയർ മിനിസ്റ്ററുടെ സഹോദരന്മാരും സഹോദരിമാരും എല്ലാവരും കൂടെ ചേർന്ന് അങ്ങനെ തന്നെ നമുക്ക് നടത്താമെന്ന് തീരുമാനിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ കൺവെൻഷൻ ഇവിടെ നടത്തുവാൻ ദൈവം സഹായിച്ചത്. സാമ്പത്തികമായി ഒന്നും കണ്ടുകൊണ്ടല്ല, ഒരു കളക്ഷനോ ഒരു പിരിവുകളോ ഒന്നുമില്ല, ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ടാണ് ഈ കൺവെൻഷൻ ഇവിടെ നടത്തുന്നത്. ഞങ്ങളുടെ ഈ പ്രെയർ സെൽ മിനിസ്ട്രിക്ക് വേണ്ടി അഹോരാത്രം അധ്വാനിച്ച കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ കെ സി വർഗീസിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പ്രായത്തിൽ ഓടി നടന്ന് ഒത്തിരി കാര്യങ്ങൾ, ഞങ്ങളെ കൊണ്ടൊന്നും ചെയ്യിക്കത്തില്ല, പുള്ളി തന്നെ ഓടി നടന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ കർത്താവ് ദാസനെ ശക്തീകരിച്ചു കൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആഗ്രഹം ഒന്നു മാത്രമേ ഉള്ളൂ, ഈ കൊല്ലകദേശം ന്യായവിധിയിൽ നിന്നും രക്ഷിക്കപ്പെടണം. നമ്മുടെ സമശിഷ്ടങ്ങളെല്ലാം ഈ സത്യം അറിയാതെ അവിടെ ഇവിടെയായി കേൾക്കുകയും കാണുകയൊക്കെയും ചെയ്യുന്നു. എന്നാൽ അവരൊക്കെ രക്ഷിക്കപ്പെടണം, ന്യായവിധിയിൽ അവരാരും അകപ്പെടരുന്നൊരാഗ്രഹത്തോടാണ് അദ്ദേഹം ഈ കൺവെൻഷൻ ഇവിടെ നടത്തുവാനായിട്ട് ആഗ്രഹിച്ചത്. ഇതിൻ്റെ പിറകിൽ സാമ്പത്തികമായുള്ള ഒന്നുമല്ല, നല്ല ഒരു പ്രാർത്ഥന. പ്രെയർ ഞങ്ങളുടെ പ്രെയർ മിനിസ്റ്ററിയുടെ എല്ലാവരും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് കർത്താവ് ഇങ്ങനെ ഇത്രത്തോളം മഹനീയമായ ഒരു കൺവെൻഷൻ നടത്തുവാൻ ദൈവം സഹായിച്ചത്. ഈ മിനിസ്ട്രിയുടെ
തുടക്കം മുതൽ എല്ലാ വർഷവും 300, 400, 500 കുട്ടികൾക്ക് സൗജന്യമായി ബുക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. ഈ വർഷവും 600 കുട്ടികൾക്ക് ബുക്ക് കൊടുക്കുവാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ദൈവദാസൻ ചെയ്തിട്ടുണ്ട്. ഈ കൺവെൻഷൻ കഴിഞ്ഞാൽ ആ ഡേറ്റ് അറിയിക്കുമ്പോൾ നമ്മുടെ ചുറ്റുവട്ടമുള്ള നാനാ ജാതി മതസ്ഥരായിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് നോട്ട് ബുക്ക് വിതരണം ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ചുറ്റുവട്ടം തീരാവ്യാധികൾ ക്യാൻസറായിട്ട് ഭാരപ്പെടുന്ന അനേകരുണ്ട്. അവർക്കൊക്കെയും കർത്താവിൻ്റെ ദാസൻ ആരും അറിയാതെ ഞങ്ങൾക്ക് പോലും അറിയാതെ സഹായിക്കുന്നുണ്ട്. ഹല്ലേലൂയ്യ. പുള്ളിക്ക് കിട്ടുന്നതിൻ്റെ 10 മടങ്ങ് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ചെലവിടുന്ന കർത്താവിൻ്റെ ദാസനെ ഓർത്ത് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണം. നമ്മുടെ ദേശത്തിന് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിപ്പാൻ, കൊല്ലയ്ക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിപ്പാൻ കർത്താവിൻ്റെ ദാസനെ ശക്തീകരിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. ഈ രാത്രികാലം വായന സംസാരിപ്പുമായിട്ട് കടന്നു പോകുന്ന ദൈവദാസന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. 2 മാസം മുമ്പ് അദ്ദേഹം ഇവിടെ ഒരു ശുശ്രൂഷ നടത്തിയതാണ്, വളരെ അനുഗ്രഹമായിരുന്നു. ഇത് നമ്മുടെ കൺവെൻഷൻ്റെ 3-ാമത്തെ ദിവസം 3-ാം നാൾ കളിയിൽ കാണാവുന്ന കല്യാണത്തിന് ദൈവം അത്ഭുതം പ്രവർത്തിച്ചതുപോലെ കർത്താവിൻ്റെ ദാസൻ്റെ വായിൽ നിന്ന് വരുന്ന തീക്കട്ടികൾ, ഹല്ലേലൂയ, ഒരു വലിയ അനുഗ്രഹമായി തീരുവാൻ നമുക്ക് പ്രാർത്ഥിക്കണം. ഒരു അന്ത്യകാല ശുശ്രൂഷയ്ക്ക് വേണ്ടി കർത്താവിൻ്റെ ദാസനെ സ്വർഗത്തെ ദൈവം തിരഞ്ഞെടുത്തുവെങ്കിൽ ഈ രാത്രികാലവും തീക്കട്ടയായി കർത്താവിൻ്റെ ദാസനെ ഉപയോഗിക്കുവാൻ നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വർഗത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ. ദൂരത്തും ചാരത്തുമായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. എൻ്റെ വാക്കുകളെ ഉപസംസരിക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ, 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 സ്തോത്രം. നമ്മുടെ ഈ കൺവെൻഷന്റെ 3-ാമത്തെ ദിവസം ഏഴിയായിരിക്കുന്ന അടിയനും കടന്നു വന്ന് ഈ വേദിയിൽ നിൽക്കുവാൻ തക്കവണ്ണം എന്നെ അനുവദിച്ച വലിയവനാകുന്ന എൻ്റെ ദൈവത്തിന് ഞാൻ ആദ്യമായി നന്ദി പറയുന്നു. ഈശ്വരോട് ഞാൻ ഇവിടെ കയറി വന്ന് ഒരു പാട്ട് പാടാനൊന്നുമല്ല ഞാൻ വന്നത്. കർത്താവ് ദാസൻ സ്തോത്രം ഷമീർ കൊല്ലം അദ്ദേഹത്തിൻ്റെ പ്രസംഗം എനിക്കൊന്ന് കേൾക്കണം. ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. അപ്പം ഇങ്ങനെ വന്നപ്പോഴേ എൻ്റെ കർത്താവ് ദാസനാകുന്ന വർഗീസ് പാസ്റ്റർ ഞങ്ങൾക്ക് ഏറ്റവും സ്തോത്രം, ഞങ്ങളുടെ ഭവനത്തിൻ്റെ സ്തോത്രം അംഗം പോലെയാണ് കർത്താവ് ദാസനാണ് എൻ്റെ മക്കളുടെ വിവാഹം നടത്തി തന്നത്. തന്നിട്ടിന്ന് 8-9 വർഷം കഴിഞ്ഞിരിക്കുന്നു. അന്ന് മുതൽ ഞങ്ങൾ ചില വർഷങ്ങൾ കാണാതിരുന്നു, പിന്നെ ഇടക്കാലം കൊണ്ട് കാണുവാനിടയായി. സ്തോത്രം, അന്ന് മുതൽ ഇന്നുവരെയും ആത്മബന്ധത്തിൽ ഞങ്ങൾ സ്തോത്രം ഹല്ലേലൂയ ആത്മമായി ഞങ്ങൾ അടുത്തുകൊണ്ടിരിക്കുന്നു. ഈ നല്ല സമയത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ഇന്ന് എല്ലാവർക്കും തന്നെ അറിയാം, എങ്കിലും ഞാൻ എഴുതിയൊരു പാട്ട് ആണ് ഇന്നിവിടെ പാടാൻ പോകുന്നത്. അതാദ്യമായി ഞാൻ എഴുതി, അത് പാടിയത് വൈറലായി. അങ്ങനെയാണ് ലോകമെമ്പാടും എന്നെ അറിയാനിടയായത്. പ്രസിഡോട് 40 വർഷക്കാലം ഞാൻ പരസ്യോഗത്തിൽ പ്രസംഗിച്ചു. അതിൻ്റെ സാക്ഷ്യവും ഞാനിപ്പോൾ പറയുന്നില്ല. പിന്നീടാണ് എൻ്റെ കർത്താവ് ലോകം അറിയപ്പെടുവാൻ തക്കണിടയായത്. അത് ലോകം അറിയപ്പെടുവാൻ കാരണം കർത്താവ് എന്നെ ഇത്രത്തോളം നടത്തിയെങ്കിലും അതിന് കാരണക്കാരനാവുന്ന സ്വത്ത് അതിൽ കർത്താവിന് കഴിയെ. എൻ്റെ 2-ാമത്തെ മകൻ ഷാജി പാഷാണ് എന്നെ സ്വത്രം ഈ വേദിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാൻ അവൻ്റെ കൊടുത്തതായ താലന്റ് ഉപയോഗിച്ചത്. പ്രൈസലോട് അവനാണ് എൻ്റെ വീഡിയോ എടുത്തിട്ട് ദേശം മുഴുവനും ലോകമെമ്പാടും അറിയപ്പെടുവാൻ തക്ക അവൻ്റെ ഇടയായത്. അങ്ങനെയാണ് ഇവിടെ വന്നപ്പോഴേ ചിലർക്കൊക്കെ എന്നെ അറിയാം. ഹല്ലേലൂയ സ്തോത്രം. എങ്കിലും ഞാൻ ദൈവത്തെ നന്ദി പറഞ്ഞുകൊണ്ട് ഞണ്ട് പാട്ട് പാടിക്കൊണ്ട് വേഗം ഇരിക്കാൻ താല്പര്യപ്പെടുന്നു. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ.
അത്തിവൃക്ഷം പൂത്തുലഞ്ഞു, നീവൽ പക്ഷി കൂടും കെട്ടി, പങ്കിളികൾ കൂട്ടം കൂടി ചെഞ്ചോല പാട്ടുപാടി. അത്തിവൃക്ഷം പൂത്തുലഞ്ഞു, നീവൽ പക്ഷി കൂടും കെട്ടി, പങ്കിളികൾ കൂട്ടം കൂടി ചെഞ്ചോല പാട്ടുപാടി. യേശുനാഥൻ വരവിനായി ണമേണമെട്ടി, നക്ഷത്രങ്ങൾ കണ്ടെത്തി യേശുനാഥൻ വരവിനായി, യേശുനാഥൻ വരവിനായി. ദൂതഗണമേണമെട്ടി, നക്ഷത്രങ്ങൾ കണ്ടെത്തി യേശുനാഥൻ വരവിനായി. അത്തിവൃക്ഷം പൂത്തുലഞ്ഞു, നീവൽ പക്ഷി കൂടും കെട്ടി, പൈങ്കിളികൾ കൂട്ടം കൂടി ചെഞ്ചോല പാട്ടുപാടി. അത്തിവൃക്ഷം പൂത്തുലഞ്ഞു, നീവൽ പക്ഷി കൂടും കെട്ടി, പഞ്ചിലികൾ കൂട്ടം കൂടി കുഞ്ചോല പാട്ടുപാടി. കാട്ടുപൂക്കൾ പാട്ടുപാടി കുഞ്ചോല പുഞ്ചിരിച്ചു, ഓളങ്ങൾ നൃത്തമാടി യേശുനാഥൻ വരവിനായി. കാട്ടുപൂക്കൾ പാട്ടുപാടി കുഞ്ചോല പുഞ്ചിരിച്ചു, ഓളങ്ങൾ നൃത്തമാടി യേശുനാഥൻ വരവിനായി. അത്തിവൃക്ഷം പൂത്തുലഞ്ഞു, നീവൽ പക്ഷി കൂടും കെട്ടി, പഞ്ചിലികൾ കൂട്ടം കൂടി ചെന്തോല പാട്ടുപാടി. അത്തിവൃക്ഷം പൂത്തുലഞ്ഞു, നീവൽ പക്ഷി കൂടും കെട്ടി, പഞ്ചിലികൾ കൂട്ടം കൂടി ചെന്തോല പാട്ടുപാടി. ഹല്ലേലൂയ 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 ൂത്തുലഞ്ഞു, നീവൽ പക്ഷി കൂടും കെട്ടി, പങ്കിളികൾ കൂക്കം കൂടി ചെന്തോല പാട്ടുപാടി. അത്തിവൃക്ഷം പൂത്തുലഞ്ഞു, നീവൽ പക്ഷി കൂടും കെട്ടി, പങ്കിളികൾ കൂക്കം കൂടി ചെന്തോല പാട്ടുപാടി. അത്തിവൃക്ഷം പൂത്തുലഞ്ഞു, നീവൽ പക്ഷി കൂടും കെട്ടി, പങ്കിളികൾ കൂക്കം കൂടി ചെന്തോല പാട്ടുപാടി. ശക്തിയോടെ കരങ്ങളെയൊക്കെ നടിച്ചൊന്ന് പ്രോത്സാഹിപ്പിച്ചാട്ടെ. ക്രൈസ്തലോ, വാത്സല്യ അമ്മച്ചി തന്നെ എഴുതി ട്യൂണ് കൊടുത്ത് പാടിയൊരു പാട്ടാണ് ഇന്ന് രാത്രിയിൽ നമ്മുടെ മധ്യയെ പാടുവാൻ ഇടയായി തീർന്നത്. വാത്സല്യ മാതാവിനെ കർത്താവ് പിന്നെ അധികമായി അനുഗ്രഹിക്കുകയും ആയുസ്സും കർത്താവ് നൽകി കൊടുക്കുകയും ചെയ്യട്ടെ. ക്രൈസ്തലോ, എത്ര സന്തോഷമാണ് ഒന്നിച്ച് ഈ രാത്രിയിൽ ഇവിടെ ആയിരിക്കുന്നതിൽ. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവ് വരാഞ്ഞതുകൊണ്ടും നമ്മുടെ ആയുസ്സിനെ ദീർഘമാക്കി തന്നതുകൊണ്ടും ഇങ്ങനെ ഒരു സുവിശേഷ മഹായോഗം കൂടെ കാണുവാനും മഹായോഗത്തിൽ സംബന്ധിപ്പാനും സ്വർഗത്തിലെ ദൈവം നമുക്ക് അവസരമൊരുക്കി. എല്ലാവരെയും കർത്താവ് ഈ രാത്രിയിൽ അനുഗ്രഹിച്ച് അമ്മ സഹായിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്ന എല്ലാവരും എൻ്റെ അടുക്കൽ വരട്ടെ. ദൈവത്തിന് സ്തോത്രം. വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ആമേ ജീവന്റെ നദി ഒഴുകുവാനിടയായി തീരും. ഈ രാത്രിയിൽ ദൈവത്തിന് സ്തോത്രം. ആ ജീവന്റെ നദിയിൽ നിന്ന് കുടിക്കേണ്ടതിനായി വാഞ്ചിയോട് ദൈവമക്കള് ഈ കൺവെൻഷന് കടന്നു വന്നല്ലോ. അതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ രണ്ടു ദിവസക്കാലം നമ്മെ കേൾപ്പിച്ചതായ ദൈവത്തിന്റെ വചനം ആഴമേറിയ വചനമായിരുന്നു. ആമേ ദൈവത്തിന്റെ വരവിന് വേണ്ടി നാം ഒരുക്കപ്പെടുക എന്നുള്ളതായ സന്ദേശം ഈ ദേശത്തോട് കഴിഞ്ഞ ദിവസങ്ങളിൽ
കർത്താവിന്റെ ആത്മാവ് സംസാരിച്ചുകൊണ്ടിരുന്നു. ഈ രാത്രിയിലും ദൈവത്തിന് സ്തോത്രം. നമുക്ക് തിരുവചനം ശ്രദ്ധിക്കാം. കർത്താവ് അതിനായി നമ്മളെ എല്ലാവരെയും ഒരുക്കട്ടെ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവൻ നാം കേൾക്കുന്നതായ ദൈവത്തിന്റെ വചനം നമ്മളെ ജീവിപ്പിക്കുന്നതാണ്. നമുക്ക് വേണ്ടതായ ബലവും കൃപയും ശക്തിയും സൗഖ്യവും ബലവും നൽകുന്നതാണ്. അതുകൊണ്ട് തിരുവചനം പ്രിയമുള്ളവരെ നമുക്ക് എത്ര അനുഗ്രഹമാണ്. ഇന്ന് രാത്രിയുടെ സമയത്ത് തിരുവചനം സംസാരിക്കാൻ വേണ്ടി കടന്നു വന്ന അനുഗ്രഹിത കർത്താവിൻ്റെ ദാസൻ, ഞാൻ വളരെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ആമേ കർത്താവിൻ്റെ ദാസൻ ഷമീർ കൊല്ലം, ചില സമയങ്ങളിൽ ഈ ദേശത്ത് തന്നെ കടന്നു വന്ന് പ്രിയ കർത്താവിൻ്റെ ദാസൻ ദൈവോചനം സംസാരിപ്പാൻ ദൈവം അവസരമൊരുക്കിയിട്ടുണ്ട്. ആ സമയത്ത് എനിക്കും അവിടെ പോയി കർത്താവിൻ്റെ ദാസൻ്റെ തിരുവചനം കേൾപ്പാൻ ശുശ്രൂഷ അനുഭവിപ്പാൻ ദൈവമായ കർത്താവ് ഇടയാക്കി തീർത്തിട്ടുണ്ട്. ഇന്ന് രാത്രിയിലും ബഹുമാനിയ കർത്താവിൻ്റെ ദാസനെ ശുശ്രൂഷിപ്പാൻ നമുക്ക് ലഭിച്ചതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹെബ്രോൻ മിനിസ്ട്രിയിൽ ആമേ പ്രിയ കെ സി വർഗീസ് പാസ്റ്റർ എല്ലാ ചൊവ്വാഴ്ച ദിവസവും വൈകിട്ട് അവരുടെ ഭവനത്തിൽ പ്രാർത്ഥന ക്രമീകരിക്കാറുണ്ട്. ആമേ ഞാൻ സഭയുടെ ഒരു ശുശ്രൂഷനായതുകൊണ്ട് പലപ്പോഴും അവിടെ ചെല്ലുമ്പോൾ മീറ്റിംഗ് എല്ലാം ലീഡ് ചെയ്യുവാനും പ്രാർത്ഥിപ്പാനും ഒക്കെ ഈ നാളുകളിൽ കർത്താവ് അവസരമൊരുക്കുന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ആമേ എല്ലാ കാര്യങ്ങളും കർത്താവിൻ്റെ ദാസൻ ആലോചിച്ച് ആമേ ചെയ്യാറുണ്ട്. ഇന്ന് രാത്രിയിൽ ഷമീർ പാസ്റ്ററെ ലഭിച്ചതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ സന്നിധി നമ്മളായിരിക്കുമ്പോൾ സ്നേഹത്തോടെ ബഹുമാനിയ കർത്താവിൻ്റെ ദാസനെ ഷമീർ പാസ്റ്ററെ ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കുന്നു. കരങ്ങളെ അടിച്ച് കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. കരങ്ങൾ ഉയർത്തി കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല രാത്രിക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൽ ബഹുമാന്യരായ ദൈവദാസന്മാർ മനോഹരമായിട്ടുള്ള പാട്ടുകൾ പാടി നമ്മെ സന്തോഷിപ്പിക്കുന്ന പ്രൈസ് മെലഡീസ് നാത്തൂൻസ് എന്നറിയപ്പെടുന്ന നമ്മുടെ സഹോദരിമാർ, കൂടെ പ്രവർത്തിക്കുന്ന സഹോദരങ്ങൾ, പ്രത്യേകിച്ച് എൻ്റെ സ്നേഹിതനായിരിക്കുന്ന പുഷ്പരാജ്, ഞങ്ങളെ വളരെ വർഷങ്ങളായി തിരുവനന്തപുരത്ത് ഒക്കെ ഒത്തിരി വേദികളിൽ ഒരുമിച്ച് നിൽപ്പനിടയായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് നമ്മുടെ ഇടയിലെ ഏറ്റവും വലിയ അറിയപ്പെടുന്ന താരം നമ്മുടെ ഗ്രേസി അമ്മച്ചിയാണ്. അമ്മച്ചി എന്നെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞെങ്കിലും എനിക്ക് വളരെ പരിചയമുണ്ട്. സോഷ്യൽ മീഡിയയിൽ അമ്മച്ചിയുടെ പാട്ട് ലോകം മുഴുവൻ എല്ലാ ദൈവമക്കളും ഏറ്റെടുത്ത നല്ല പാട്ടുകൾക്ക് ഉടമയാണ്. ഇത് 83-ാം വയസ്സിലാണെന്നുള്ളത് വളരെ അത്ഭുതപ്പെടുത്തുന്നു. കർത്താവ് അധികം ശക്തമായി ഉപയോഗിക്കട്ടെ. ഇവിടെ വന്നപ്പോൾ തൊട്ട് എല്ലാവരും പാടുകയാണ്. ഞാനും പാടിയാലോ എന്നൊരു ചിന്ത എൻ്റെ മനസ്സിലും കയറി. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. എൻ്റെ സ്നേഹിതൻ ചോദിച്ചു, പാടുന്നില്ലേ? ഒരു പാട്ടിൻ്റെ ചില വരികൾ പാടിക്കൊണ്ട് ദൈവവചന ശുശ്രൂഷയിലേക്ക് പ്രവേശിപ്പാൻ ഞാനും ആഗ്രഹിക്കുന്നു. ഇത് നല്ലൊരു ജംഗ്ഷനാണ്. എനിക്കിവിടെ വന്നപ്പോൾ ഒരു പരസ്യയോഗത്തിൻ്റെ മൂഡിലാണ് ഞാൻ നിൽക്കുന്നത്. കാരണം പുറത്തുള്ള ഒത്തിരി സഹോദരങ്ങൾ ഇത് കേൾക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും എല്ലാവരുടെ ഉള്ളിൽ പല ചിന്തകളായിരിക്കും. ഇങ്ങനെ കൈയടിച്ച് കൊട്ടിപ്പാടി ബഹളം ഉണ്ടാക്കി പാട്ടുപാടി കുറേ ആളുകൾ, ഒരു കാലത്ത് എനിക്കും ഇതൊക്കെ അത്ഭുത ജീവികളെ പോലെയായിരുന്നു. പാരമ്പര്യ ഇസ്ലാമിക കുടുംബത്തിൽ അബ്ദുൽ സലാം ജമീല ദമ്പതികളിൽ 3 മക്കളിൽ ഒരാളായി ജനിച്ച് വളർത്തപ്പെട്ട ആളാണ് ഞാൻ. ഈ കൊട്ടിപ്പാടി കൈയടിക്കുന്ന കൂട്ടത്തെയൊക്കെ ഒരു കാലത്ത് ചന്ദ്രനിൽ വന്ന ആളുകളെ പോലെ അത്ഭുതത്തോടെ കണ്ടിരുന്ന ഒരു കാലം. പ്രത്യേകിച്ച് റോഡിൽ നിന്നിങ്ങനെ തൊണ്ട കയറി കുടിക്കല്ലേ വലിക്കല്ലേ എന്നൊക്കെ പ്രസംഗിക്കുന്നവരെ കണ്ടാൽ ഇവൻ്റെ ചെവിക്കല്ലിനിട്ടൊന്ന് കൊടുത്താൽ എന്താ എന്നൊക്കെ തോന്നിയ ഒരു കാലം. ആ കാലത്തു നിന്നാണ് ഇന്ന് ഇതേ വേദിയിൽ ഈ വചനം പ്രസംഗിക്കാൻ നിൽക്കുന്നത്. അതിൻ്റെ പിന്നിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പം എന്തുകൊണ്ടാണ് ഇപ്പം ഇവിടുത്തെ സുവിശേഷ യോഗത്തിൻ്റെ നോട്ടീസ് തന്നെ എടുത്തു നോക്കിയാൽ കാണാം, ശ്രീലേഖ മാവേലിക്കര, സാജു
ചാത്തന്നൂര്, ഷമീർ അബ്ദുൽ സലാം. അപ്പൊ തന്നെ ആളുകൾക്ക് ചിന്തിക്കുന്നത് മൂന്നും മൂന്ന് തരത്തിൽ എന്നുള്ളതാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഇവരൊക്കെ ഈ യേശുവിന്റെ പിന്നാലെ പോകുന്നതെന്നുള്ളത് പുറത്തു പറഞ്ഞില്ലേലും ആളുകളുടെ ഉള്ളിൽ ഒരു ചിന്ത ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. അപ്പൊ എന്താ ഇതിൻ്റെയൊക്കെ പിന്നിലെ കാര്യം എന്നുള്ളത് പൊതുജനത്തിന് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് വാസ്തവത്തിൽ സുവിശേഷ യോഗം കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ അത് വളരെ മനോഹരമായി, ലളിതമായി, വലിയ ഒച്ചയും ബഹളമൊന്നും ഇല്ലാണ്ട് ശാന്തമായി ദേശത്തോടൊന്ന് പറയുക എന്നുള്ളതാണ് ഇന്ന് രാത്രി ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനായിട്ട് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. വചനത്തിലേക്ക് പ്രവേശിക്കും മുമ്പ് ഞാൻ ഉറപ്പിച്ച പോലെ ഒരു പാട്ട് ഇങ്ങനെയാ പറയുന്നത്. ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തി ദേശത്തിലെ പ്രഭുക്കന്മാരുടെ നടുവിലിരുത്തുന്ന ദൈവം, ഇങ്ങനെയാണ് വേദപുസ്തകത്തിൽ പറയുന്നത്. എൻ്റെ ജീവിതവുമായി വളരെ ബന്ധം ആ വരികൾക്കുണ്ട്. കാരണം ജീവിതത്തിൻ്റെ എല്ലാ പ്രതീക്ഷകളും തകർന്നു പോയ ഒരു മനുഷ്യനായിരുന്നു ഞാൻ. കൂട്ടുകാരുമായി കള്ളു കുടിച്ച് ഉത്സവപ്പറമ്പിൽ തല്ലുണ്ടാക്കി അങ്ങനെയൊക്കെ നടന്ന ഒരു കാലം. അതിനെ നടുവിൽ നിന്ന് പ്രതീക്ഷയുള്ളൊരു ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തെ വർണ്ണിക്കുന്ന ഒരു ചെറിയ ഗാനം നിങ്ങൾക്കായി ദൈവനാമഹത്വത്തിനായി ആലപിക്കാം. ജലരാശിക്കുമീതേ ഭൂതലത്തെ വിരിച്ചവൻ വാനവിധാനത്തിന്മേൽ നിത്യജ്യോതിസ്സുകൾ തെളിയിച്ചവൻ സർവജീവികൾക്കും അന്നമേകിയും മഹാത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവൻ സ്വർഗാതിസ്വർഗത്തിൽ അധിവസിക്കും യേശുനാഥൻ. ഉന്നതനേ മഹോന്നതനേ മഹിമയഴും സുതനേ, ഉന്നതനേ മഹോന്നതനേ മഹിമയഴും സുതനേ, മഹത്വം വെടിഞ്ഞങ്ങു മഹിയിൽ വന്നു നീ, മഹത്വം വെടിഞ്ഞങ്ങു മഹിയിൽ വന്നു നീ, മഹിതല പാലകനായി മനുകുലരക്ഷകനായി. ഉന്നതനേ മഹോന്നതനേ മഹിമയഴും സുതനേ. ദരിദ്രനെ കുപ്പയിൽ നിന്നും നീ ഉയർത്തി തുടച്ചല്ലു കണ്ണു നീർ കണങ്ങളെല്ലാം, ദരിദ്രനെ കുപ്പയിൽ നിന്നും നീ ഉയർത്തി തുടച്ചല്ലു കണ്ണു നീർ കണങ്ങളെല്ലാം, എളിയവനെ നീ പൊടിയിൽ നിന്നുയർത്തി ഉരയവനെ നീ പൊടിയിൽ നിന്നുയർത്തി പ്രഭുക്കന്മാർക്കൊപ്പമിരുത്തി, പ്രഭുക്കന്മാർക്കൊപ്പം
രൂപമിരുത്തി ഉന്നതനെ മഹോന്നതനെ താഴ്ചയിൽ നമ്മെ ഓർത്തവനെ വീഴ്ചയിൽ നിന്നും താങ്ങിയോനെ താഴ്ചയിൽ നമ്മെ ഓർത്തവനെ വീഴ്ചയിൽ നിന്നും താങ്ങിയോനെ ഉയരത്തിൽ നിന്നും ദാനങ്ങളേകി ഉയരത്തിൽ നിന്നും ദാനങ്ങളേകി ശാശ്വത ഭവനമൊരുക്കി ശാശ്വത ഭവനം ഒരുക്കി ഉന്നതനെ മഹോന്നതനെ മഹിമയഴും സുതനെ ഉന്നതനെ സഗമ സഗമ പനിത ഉന്നതനെ മകത്വം വെടിഞ്ഞങ്ങോ മകിയിൽ വന്നു നീ മകിതല പാലകനായി മനുകുലരക്ഷകനായി ഉന്നതനെ മഹോന്നതനെ മഹിമയഴും സുതനെ കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് രാത്രിയിലെ തിരുവചന ചിന്തയ്ക്ക് ആധാരമായി നമുക്കൊരു വേദഭാഗം വായിക്കാം. അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിന് എഴുതിയ ഒന്നാം ലേഖനം ഒന്നാം അധ്യായം 12 മുതൽ 15 വരെയുള്ള വേദഭാഗങ്ങൾ. മൈക്കിൽ കൂടെ വായിക്കാനുള്ള സംവിധാനമുണ്ടെങ്കിൽ വായിച്ച് കേൾപ്പിക്കുന്നത് നന്നായിരിക്കും, പൊതുജനം കേൾക്കാനായിട്ട് സാധിക്കുമല്ലോ. തിമോത്തിയോസിന് എഴുതിയ ഒന്നാം ലേഖനം, ഒന്ന് തിമോത്തിയോസ് ഒന്നാം അധ്യായം 12 മുതലുള്ള വേദഭാഗങ്ങൾ. എനിക്ക് ശക്തി നൽകിയ ക്രിസ്തുയേശു എന്ന നമ്മുടെ കർത്താവ് എന്നെ വിശ്വസനെന്ന് എണ്ണി ശുശ്രൂഷയ്ക്കാക്കിയതുകൊണ്ട് ഞാൻ അവനെ സ്തുതിക്കുന്നു. ശ്രദ്ധിക്കുക, പൗലോസ് എന്ന് പറയുന്നൊരു മനുഷ്യൻ വിശുദ്ധ വേദപുസ്തകത്തിലുണ്ട്. ഈ വായിക്കുന്ന വേദഭാഗങ്ങളും ബൈബിളിലെ കഥാപാത്രങ്ങളും ഒരുപക്ഷെ ഈ പന്തലിൻ്റെ അകത്തിരിക്കുന്നവർക്ക് നന്നായി അറിയുന്ന സംഭവങ്ങളാണ്. എന്നാൽ പുറത്ത് നിൽക്കുന്ന പല സഹോദരങ്ങൾക്കും ഇത് മനസ്സിലാകണം എന്നില്ല. അതുകൊണ്ട് വായിക്കുന്ന ഭാഗങ്ങൾ അല്പം ഒന്ന് വിശദീകരിക്കുകയാണ്. ഈ ശൗലെന്ന് പറയുന്ന അഥവാ പൗലോസ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹം പറയുകയാണ്, എനിക്ക് ശക്തി നൽകിയ ക്രിസ്തു യേശു എന്ന കർത്താവ്
എന്നെ വിശ്വസ്തനെന്നെണ്ണി ഈ ശുശ്രൂഷയ്ക്ക് ആക്കിയത് കൊണ്ട് ഞാൻ അവനെ സ്തുതിക്കുന്നു എന്നാണ്. ഇന്ന് രാത്രി പൗലോസിനോട് ചേർന്ന് ഷമീർ എന്ന ഞാനും ദൈവത്തെ സ്തുതിക്കുന്നു. കാരണം ഈ ശുശ്രൂഷയിലായതല്ല, ദൈവം ആക്കി വെച്ചത് കൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ കാലയളവിൽ ആളുകൾ യേശു ക്രിസ്തുവിന്റെ പിന്നാലെ പോകുന്നത് എന്നുള്ളത് ഇന്ന് നമ്മുടെ സമൂഹത്തിന്റെ നടുവിൽ ഒരു ചർച്ചാവിഷയം തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരാളോട് യേശുവിനെ കുറിച്ച് പറയാൻ തുനിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞു, അറിയാം നിങ്ങള് മറ്റേ പെന്തക്കോസ്തുകാരല്ലേ, അതെ എന്റെ കുടുംബത്തിൽ നിന്ന് ഒരെണ്ണം നിങ്ങളുടെ കൂടെ പോയിട്ടുണ്ട്. ഇപ്പൊ സകലമാന ആളുകളും പറയും ഒരെണ്ണമെങ്കിലും യേശുവിന്റെ പിന്നാലെ പോയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ആളുകൾ യേശുവിന്റെ പിന്നാലെ സഞ്ചരിക്കുന്നത്? എന്തിനാണ് ആളുകൾ വിവിധ മത പശ്ചാത്തലങ്ങളിൽ നിന്ന് യേശു ക്രിസ്തുവിന്റെ പിന്നാലെ ഇറങ്ങിത്തിരിക്കുന്നത്? എന്താണ് ഇതിന്റെ പിന്നിലെ കാരണം? ഷമീറും സിയാദ് നസീറും നാസറും ഷാജഹാനും റംല തോമസും സൗദാ ബീവിയും സുരേഷും സുമേഷും രമേശും രതീഷും ധാരാളനും ഗോപാലകൃഷ്ണനും ശ്രീലേഖയും തോമസും ജോസഫും അങ്ങനെ എല്ലാ വിഭാഗത്തിൽ നിന്നുള്ള ആളുകളും ഇന്ന് എന്തുകൊണ്ടാണ് യേശുവിനെ ആരാധിക്കുന്നത്? അത് പൊതുജനത്തിന് പറഞ്ഞു കൊടുക്കേണ്ടത് വളരെ അനിവാര്യമാണ്. എന്നാൽ ചില ആളുകളുണ്ട് നമ്മൾ പറയുന്നതൊന്നും അവർക്ക് കേൾക്കണ്ട, അങ്ങനെ ചിന്തിക്കുന്ന ചില ആളുകളുണ്ട്. അവർ പറയും നിങ്ങളൊന്നും പറയണ്ട, നിങ്ങൾ പറഞ്ഞില്ലെങ്കിലും ഞങ്ങൾക്കറിയാം, എന്തുകൊണ്ടാണ് ആളുകൾ നിങ്ങളുടെ പുറകെ വരുന്നത് എന്ന് പറയുന്ന ചില ചേട്ടന്മാർ ചില സ്ഥലത്തുണ്ട്. അപ്പോൾ അവരോട് ചോദിക്കണം എന്തുകൊണ്ടാണ് ആളുകൾ അങ്ങനെ പോകുന്നത്, എന്താ നിങ്ങളുടെ ചിന്ത? അപ്പോൾ ചില ആളുകൾ പറയും അമേരിക്കൻ പണം കിട്ടാൻ വേണ്ടിയാണ് ആളുകൾ യേശുവിൻ്റെ പിന്നാലെ പോകുന്നത്. ഒരു പന്തൽ നിറയെ അമേരിക്കക്കാരിരിക്കുന്ന കണ്ടോ, കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടം. എനിക്കിതൊക്കെ കേൾക്കുമ്പോൾ ശരിയാണ് വരുന്നത്. കാര്യം അമേരിക്കൻ പണം കിട്ടാൻ വേണ്ടി യേശുവിൻ്റെ പിന്നാലെ പോകുന്നു. യേശുവിൻ്റെ പിന്നാലെ പോയതിന് വീട്ടിൻ്റെ അകത്തുനിന്നും കുടുംബക്കാരുടെ നിന്നും തല്ലും ബഹളവും ഒക്കെ മേടിച്ച് വിട്ടിട്ട് കർത്താവിനെ ആരാധിക്കുന്ന ആളുകളുണ്ട്. അമേരിക്കൻ പണം കിട്ടുമെന്ന് പറഞ്ഞ് തല്ലുകൊള്ളേണ്ട കാര്യമുണ്ടോ? ഇനിയിപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും ഒരു ചിന്തയുണ്ടെങ്കിൽ എൻ്റെ ഒരു അനുഭവം പറയാം. ഇന്നേക്ക് 22 വർഷങ്ങൾക്ക് മുമ്പ് 2002 ബാപ്പയുടെ ഉമ്മയുടെയും കുടുംബത്തോട് ടാറ്റ പറഞ്ഞുകൊണ്ട് യേശുവിൻ്റെ പിന്നാലെ എന്ന് ഷമീർ ഇറങ്ങിത്തിരിച്ചോ അന്ന് ഉള്ള കടക്കാടും കൂടെ പോയെന്നുള്ളതാണ് സത്യം. ന്യായമായി കിട്ടേണ്ടെന്ന് 1 സെന്റ് പോലും തരത്തില്ലെന്ന് പറഞ്ഞ് ഇറക്കി വിട്ടു. ഇന്നും തന്നിട്ടില്ല, പരാതിയില്ല. ആമേൻ. അതുകൊണ്ട് അമേരിക്കൻ പണത്തിന് വേണ്ടി ഇറക്കി തിരിച്ചെന്ന് കേൾക്കുമ്പോൾ ചിരിയേ വരുള്ളൂ. കാരണം ഈ പന്തലിലിരിക്കുന്ന സഹോദരിമാർക്ക് ഇപ്പം മൈക്ക് കൊടുത്താൽ അവർ പറയും ഇന്ന് ന്യായമായി കിട്ടേണ്ടെന്ന് 1 സെന്റ് പോലും തരത്തില്ലടി എന്ന് പറഞ്ഞിട്ട് ഇതിനകത്ത് ദൈവത്തെ ആരാധിക്കുന്ന ഒരെണ്ണമെങ്കിലും ഉണ്ടാവും. വേണ്ട, നമ്മുടെ നാട്ടിൻപുറത്ത് വില്ലേജ് ആഫീസിലും പഞ്ചായത്തിലുമൊക്കെ ഒരു പൗരന് ന്യായമായി കിട്ടേണ്ടെന്ന ആനുകൂല്യത്തിന് വേണ്ടി ചെല്ലുമ്പോൾ നീ കമ്മലും മാലയും ഇട്ട് പൊട്ടും കുത്തി വന്നാൽ നിനക്ക് ആനുകൂല്യം തരാമെന്ന് പറയുന്ന ആഫീസർ അണ്ണന്മാർ കേരളത്തിലുണ്ടായിട്ടും ഛർദിച്ചത് തിരിച്ചു ഭക്ഷിച്ചിട്ട് ഒരു ആനുകൂല്യം വേണ്ട എന്ന് പറഞ്ഞ് ദൈവത്തെ ആരാധിക്കുന്ന ദൈവകുഞ്ഞുങ്ങളുള്ള നാടാണ് കേരളം. അതുകൊണ്ട് അമേരിക്കൻ പണം കിട്ടാൻ പോയെന്നും പറഞ്ഞ് വെറുതെ ഞങ്ങളെ ചിരിപ്പിക്കരുത്. അപ്പൊ പിന്നെ എന്തിനാ ആളുകൾ ഇങ്ങനെ പോകുന്നത്? അപ്പൊ അടുത്തൊരു കൂട്ടർ പറയും ഇത് അതൊന്നും അല്ലടെ സംഗതി, ഇതൊന്നും എന്ത് ഇതൊന്നും അല്ല വിഷയം, ഇതൊന്നും അല്ല. പിന്നെന്താ, ഇവര് മതം മാറ്റുന്ന ആളുകളാണെന്നാ പറയുന്നത്. പെന്തക്കോസ്തുകാരെ കുറിച്ച് പറയുന്ന മതം മാറ്റുന്ന ആളുകളാണെന്ന്. അത് ഈ അടുത്ത കാലത്ത് ഒരു ചേച്ചി അങ്ങനെ പറഞ്ഞത്. ഒരു ചേച്ചി, നിങ്ങൾക്ക് അറിയുള്ള ഒരു ചേച്ചിയാണ് ഈ ചേച്ചി. സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ പൊങ്ങി വന്ന് പെന്തക്കോസ്തുകാരെ മണ്ടക്കിട്ടൊരു അടി കൊടുത്തിട്ട് പോകുന്നൊരു ചേച്ചിയുണ്ട്. അപ്പൊ ഈ ചേച്ചി ഒരിക്കൽ പറഞ്ഞു ഇവിടെ കുറെ പെന്തക്കോസ് ഉപദേശിമാരുണ്ട്, 500 രൂപയും കഞ്ഞിയും പയറും കൊടുത്ത് ഞങ്ങളുടെ ആളുകള് മതം മാറ്റുന്നു എന്ന് പറഞ്ഞു ചേച്ചി. അങ്ങനെയാണ് ഞാൻ ചേച്ചിയോടും ചേച്ചിയുടെ കൂട്ടരോടും പണ്ടേ മറുപടി പറഞ്ഞ് ആവർത്തിക്കുന്നു. അങ്ങനെ 500 രൂപയും കഞ്ഞിയും പയറും കൊടുത്ത് ഞങ്ങൾ ആരെങ്കിലും മതം മാറ്റുന്നു നിങ്ങൾക്ക് ആക്ഷേപം ഉണ്ടെങ്കിൽ ഒരു എളുപ്പ വഴി ഞാൻ പറഞ്ഞു തരാം, ഒരു പ്രശ്നവുമില്ല. നിങ്ങളൊരു 1000 രൂപയും ചിക്കൻ ഫ്രൈയും കൊടുത്ത് തിരിച്ചും കൊണ്ടുപോവാം. അടിയും വേണ്ട, വഴക്കും വേണ്ട, ബഹളവുമില്ല അല്ലേ. കഞ്ഞിക്കും പയറിന് ഒരുത്ത ഇങ്ങോട്ട് വന്നെങ്കിൽ മുഴുത്തൊരു കോഴിക്കാല് കാണിച്ചാൽ മതി, അവൻ തിരിച്ചങ്ങോട്ട് പൊക്കോളൂ, ഒരു പ്രശ്നവുമില്ല. ഇപ്പൊ നമ്മുടെ റോഡ് സൈഡിലെല്ലാം ഇരിക്കല്ലേ മുഴുത്ത നരകത്തിലെ കോഴി അല്ലേ, രാവും പകലും തീക്കാത്ത് കിടന്ന് കറങ്ങുക നരകത്തിലെ കോഴി. അപ്പൊ അത് ഒരെണ്ണം കാണിച്ചോ, 2000 ഒറ്റ നോട്ടും കാണിച്ചോ, തിരിച്ചം കൊണ്ടുപോകണം. ഇവിടെ വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. ഇനി അല്ലെങ്കിൽ തന്നെ ഒരു 500 രൂപയും കഞ്ഞിയും പയറും കാണിച്ചാൽ തള്ളി പറയാവുന്നതേ ഉള്ളൂ ഒരാളുടെ വിശ്വാസം. അയ്യാ, ആ 500 രൂപയുടെയും കഞ്ഞിക്കും പേരനും വേണ്ടി ഒരുത്തൻ ദൈവത്തെ തള്ളിക്കളയുന്നെങ്കിൽ അതെന്ത് ദൈവമാണ്? 500 രൂപയുടെ വില. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു 1000 രൂപയും ചിക്കൻ ഫ്രൈയും കൊടുത്തു കൊണ്ടുവരും. ചുമ്മാ വെറുതെ അങ്ങ് ആക്ഷേപിക്കുകയെന്നേ, അല്ലാതെ വേറെ കഥയൊന്നുമില്ല. ഇനിയിപ്പോൾ വേണം ഞാനൊരു ഓഫർ കൊല്ലകയ്ക്ക് തരാം, ദേ നല്ലൊരു മുഴുത്ത കോഴിയും ഒരു 2000 ഒറ്റ നോട്ടും കാണിച്ച് ഈ പന്തലിൻ്റെ അകത്തിരിക്കുന്ന ഇതിൻ്റെ അകത്തിരിക്കുന്നതിൽ നിന്ന് ഒരു 25 എണ്ണത്തെ കൊണ്ടുപോകാൻ ഒക്കുമെങ്കിൽ
നിങ്ങൾ കൊണ്ടുപോക്കോ, പണക്കൊണ്ടോ? ഇല്ല, ഒരു കുഴപ്പമില്ലെന്ന് കൊണ്ടുപോക്കോ. അതിൻ്റെ പേര് നാളെ ഇവിടെ ഞങ്ങൾ ആരും ട്രാൻസ്പോർട്ടിന് കല്ലെറിയത്തില്ല, ഹർത്താലിന് കൊടി പിടിക്കത്തില്ല, മുണ്ടും മടക്കി കുത്തി തെറി വിളിക്കത്തില്ല, സമരത്തിന് ഇറങ്ങത്തില്ല. ഇനി 25 കുറഞ്ഞു പോയെങ്കിൽ ഒരു 50 ഇതിനകത്തുനിന്ന് കൊണ്ടുപോക്കോ, ഒരു പ്രശ്നമില്ല. അങ്ങനെ വരുന്നവരെയൊക്കെ കൊണ്ടുപോക്കോ. അത് കഴിഞ്ഞിട്ടൊരു ന്യൂനപക്ഷം ഇതിൻ്റെ അകത്ത് ശേഷിക്കും. ആ ന്യൂനപക്ഷത്തിൻ്റെ കഴുത്തെ കത്തി വെച്ചിട്ട് യേശുവിനെ തള്ളിപ്പറയണമെന്ന് പറഞ്ഞാൽ അറുത്തിടുന്ന കഴുത്ത് നിലത്ത് കിടന്ന് 2 പ്രസംഗിക്കും. മറ്റൊരുത്തനിലും രക്ഷയില്ല. മാനവജാതിക്ക് രക്ഷ പ്രാപിപ്പാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏക നാമമേ ഉള്ളെന്ന് 2 പ്രസംഗിച്ചിട്ട് തല അവിടെ അവസാനിക്കത്തുള്ളൂ. അവരാരും കഞ്ഞിക്കും വയറിനും വേണ്ടി ഇറങ്ങിത്തിരിച്ചതല്ല, മരണത്തിൻ്റെ അപ്പുറത്തൊരു ജീവിതമുണ്ടെന്ന യാഥാർത്ഥ്യം സത്യം തിരിച്ചറിഞ്ഞിറങ്ങിയവരാണ്. അതുകൊണ്ട് മുൻവിധി പറഞ്ഞുകൊണ്ട് പരിഹസിക്കരുത്, ആക്ഷേപിക്കരുത്, പകരം പറഞ്ഞു തരാം എന്തുകൊണ്ട് ഞങ്ങൾ യേശുവിനെ ആരാധിക്കുന്നു. എൻ്റെ ബാപ്പയുടെ ഉമ്മയുടെ ആളുകളൊക്കെ കാണുമ്പോഴൊക്കെ ചോദിക്കുന്നു, എന്നാലും എന്തിനാടാ നീ ക്രിസ്ത്യാനി ആയത്, എന്തുകൊണ്ട് ഷമീർ അബ്ദുൽ സലാം ക്രിസ്ത്യാനിയായി, എന്താണ് അതിനും വേണ്ടി പ്രത്യേകത ഈ പുസ്തകത്തിലുള്ളത്? ഞാൻ പറഞ്ഞു തുടങ്ങാൻ പോവുകയാണ്. എന്തുകൊണ്ട് ക്രിസ്ത്യാനിയ, എന്തിനാണ് നിങ്ങൾ യേശുവിനെ ആരാധിക്കുന്നത് എന്ന് ശ്രദ്ധിക്കുക. ആമേൻ. 2002 ഞാൻ ഈ വേദപുസ്തകം വായിക്കാൻ തുടങ്ങിയത്. വായിക്കും തോറും ഈ പുസ്തകം നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ അഭിമാനം തോന്നിയെന്ന് പരസ്യമായി പറയുന്നതിൽ സന്തോഷമുണ്ട്. അതെന്താണോ അത്രയും വലിയ അഭിമാനം തോന്നാൻ ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകത? ഈ പുസ്തകത്തിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത, ഏറ്റവും വലിയ പ്രത്യേകത, എനിക്ക് ഏറ്റവും ഇഷ്ടം തോന്നിയൊരു പ്രത്യേകത ഞാൻ കൊല്ലകയോട് പറയാം. ഈ പുസ്തകം ഞാൻ ആവർത്തിച്ച് വായിച്ചു, കഴിഞ്ഞ 22 വായിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഒരു കാര്യം, ഈ പുസ്തകത്തിൽ ഒരൊറ്റ സ്ഥലത്ത് പോലും, ഒരു പേജിൽ പോലും, ഒരമുറി കഷണം വചനം കൊണ്ടുപോലും മതം പഠിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് ഈ പുസ്തകത്തിൽ ഞാൻ കണ്ട ഏറ്റവും വലിയ പ്രത്യേകത. ഞാൻ വെല്ലുവിളിക്കുന്നു, ചലഞ്ച് ചെയ്യുന്നു, ഒരു വാദത്തിനെങ്കിലും ഈ പുസ്തകം മേടിച്ചൊന്ന് വായിക്കണം. മഴ നനയാതിരിക്കാനെങ്കിലും സ്കൂളിൻ്റെ വടിയിൽ കയറി നിന്നിട്ടുണ്ടെങ്കിൽ ഈ പുസ്തകം മേടിച്ച് വായിക്കണം. വായിച്ചിട്ട് ഈ പുസ്തകത്തിൻ്റെ അകത്ത് എവിടെയെങ്കിലും ഒരു കോണിൽ മതത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ, മതം സ്ഥാപിക്കാൻ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ, മതം മാറ്റാൻ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ മതത്തെക്കുറിച്ച് എന്തെങ്കിലും പഠിപ്പിക്കുന്നുണ്ടെന്ന് ആരെങ്കിലും മുന്നോട്ട് വന്ന് പറഞ്ഞാൽ അന്ന് പ്രസംഗ പരിപാടി നിർത്താൻ തയ്യാറാണ്. കഴിഞ്ഞ വർഷങ്ങളായി ഞാനിത് പറയാൻ തുടങ്ങിയിട്ട്. പുസ്തകം മേടിച്ച് വായിച്ചോ, സമയമുണ്ടല്ലോ, ലോകം അവസാനിക്കുന്നില്ലല്ലോ. ആമനൊരൊറ്റ സ്ഥലത്ത് പോലും ഈ പുസ്തകം മതം പഠിപ്പിക്കുന്നില്ല. എന്നാൽ എൻ്റെ ചെറിയ പ്രായത്തിൽ തൊപ്പിയിട്ട് മദ്രസയിൽ ഞാൻ, ചെറിയ പ്രായത്തിൽ ഞാനും എൻ്റെ പെങ്ങന്മാരും കൂടെ കടന്നുപോയി തൊപ്പിയിട്ട, ചെറിയ പ്രായ കുഞ്ഞു പ്രായത്തിൽ മുതൽ മദ്രസയിൽ കടന്നുപോയത് എന്തിനായിരുന്നെന്ന് ചോദിച്ചാൽ നിസ്സംശയം പറയാം, മതപഠനത്തിന് വേണ്ടി പോയി. കൃത്യം മതം തന്നെയാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്ന, ഒരു സംശയമില്ല കാര്യത്തിൽ. അതിന് അവർക്കും എതിർപ്പില്ല, സത്യ മതം അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പഠിപ്പിച്ചൊരു കാലഘട്ടം. ആ കാലഘട്ടത്തിൻ്റെ നടുവിൽ നിന്ന് ഇന്ന് ഷമീർ ബൈബിൾ പിടിച്ചിരിക്കുന്നതിൻ്റെ ഒന്നാമത്തെ കാരണം ഈ പുസ്തകത്തിൽ ഒരിടത്ത് പോലും മതം പഠിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. ഈ പുസ്തകത്തിൽ ഞാൻ കണ്ട രണ്ടാമത്തെ പ്രത്യേകത, ഈ പുസ്തകം ഒരു പൂർണ്ണതയുള്ള ഗ്രന്ഥമാണ്. എന്ന് പറഞ്ഞാൽ എന്താ ഉപദേശി എന്ന് പറഞ്ഞാൽ, ഈ ലോകം എങ്ങനെ ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് ഉൽപ്പത്തി എന്ന പുസ്തകത്തിൽ ആരംഭം കുറിക്കുന്ന വിശുദ്ധ ബൈബിൾ ഈ ലോകം എങ്ങനെ ഏത് നിലയിൽ അവസാനിക്കുമെന്ന് മനോഹരമായി പറഞ്ഞു തന്നിട്ട് അവസാനിക്കുന്ന പൂർണ്ണതയുള്ള ഗ്രന്ഥമാണ്. അതുകൊണ്ടാണ് ചില ആളുകൾ 2004 ലോകാവസാനം എന്ന് പറഞ്ഞു, അവസാനിച്ചില്ല. 2010 അവസാനിക്കുമെന്ന്, അവസാനിച്ചില്ല. 12 അവസാനിക്കുമെന്ന് പറഞ്ഞു, അവസാനിച്ചില്ല. ഇതൊക്കെ കേട്ടപ്പോൾ ചില ആളുകൾ പറഞ്ഞു, ആഗ്രഹമുള്ളതൊക്കെ വേണം മേടിച്ച് തിന്നോ, എല്ലാം തീരാൻ പോവുകയാണ്, പോവുകയാണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ പുസ്തകം അറിയാവുന്നവൻ കുലുങ്ങുന്നില്ല, കാരണം അവൻ അറിയാം ഇത് ഇപ്പോഴെങ്ങും അല്ല അവസാനിക്കുന്നത്, അതിനു മുമ്പ് ചില കാര്യങ്ങൾ ഇവിടെ സംഭവിക്കണം, അത് സംഭവിച്ചിട്ടേ ലോകം അവസാനിക്കത്തുള്ളൂ. അതിനു മുമ്പ് ഇനി ഏത് ശാസ്ത്രജ്ഞൻ പറഞ്ഞാലും 12, 14, 20, 24 എത്തി, ഇപ്പോഴെങ്ങും അവസാനിക്കത്തില്ല, അതിന് മുൻപ് ഇവിടെ ചില കാര്യങ്ങൾ സംഭവിക്കണം, അത് ഇതിൻ്റെ അകത്ത് എഴുതി വച്ചിട്ടുണ്ട്. അപ്പൊ പൂർണ്ണതയുള്ള ഗ്രന്ഥമാണ് വിശുദ്ധ ബൈബിൾ. അതുകൊണ്ട് ഞാൻ ഈ പുസ്തകത്തെ ഇഷ്ടപ്പെട്ടു. ഈ പുസ്തകത്തെ കുറിച്ച് പൗലോസ് എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹത്തിന്റെ മറ്റൊരു പേരാണ് ഷൗൽ, ആ മനുഷ്യൻ പറഞ്ഞു ഈ പുസ്തകത്തിന്റെ മറ്റൊരു പ്രത്യേകത. എന്താണ് ആ പ്രത്യേകത എന്ന് പറഞ്ഞുകൊണ്ട് ചിന്താവിഷയത്തിലേക്ക് പ്രവേശിക്കാം. താഴോട്ട് വായിക്കാം, അടുത്ത വാക്യം വായിച്ചതിന്റെ പിന്നാലെ വായിച്ചാട്ടെ. മുൻപേ ഞാൻ ദൂഷകനും ഉപദ്രവിയും നിഷ്ഠൂരനുമായിരുന്നു. വളരെ ശ്രദ്ധിക്കുക, മുൻപേ ഞാൻ ദൂഷകനും ഉപദ്രവിയും നിഷ്ഠൂരനും ആയിരുന്നു എന്നാണ് ഷൗൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പറയുന്നത്.
ഇങ്ങനെ പരിചയപ്പെടുത്താൻ കഴിയുന്ന ആരും ഒരുപക്ഷെ ഈ കാലത്തുണ്ടാവില്ല. എന്നാൽ ഷൗൽ എന്ന് പറയുന്ന ആ മനുഷ്യൻ പറയുകയാണ്, ഞാൻ മുമ്പ് എനിക്കൊരു പശ്ചാത്തലമുണ്ടായിരുന്നു. അതെങ്ങനെയായിരുന്നു? ദൂഷകനായിരുന്നു, ഉപദ്രവിയായിരുന്നു, നിഷ്ഠൂരനായിരുന്നു എന്നാണ് ഈ ഷൗൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പറയുന്നത്. എന്താണ് അദ്ദേഹം അങ്ങനെ പറയാൻ കാരണം? പുറത്ത് കേൾക്കുന്ന ദേശവാസികൾ മനസ്സിലാക്കാൻ വേണ്ടി പറയാം, ഈ ഷൗൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരന് ഒരു പഴയ ചരിത്രമുണ്ടായിരുന്നു. എന്താണ് ആ ചരിത്രം? അദ്ദേഹത്തിന് ഒരു ഹോബി ഉണ്ടായിരുന്നു. എന്താണ് ഹോബി? നമ്മുടെ നാട്ടിൻപുറത്തെ ചെറുപ്പക്കാർക്കൊക്കെ ഓരോ ഹോബിയുണ്ട്. ചിലർക്ക് ഫുട്ബോളാണ് ഹോബി, ചിലർക്ക് ക്രിക്കറ്റാണ് ഹോബി, ചിലർക്ക് സിനിമ കാണുന്നതാണ് ഹോബി, ചിലർക്ക് സ്റ്റാമ്പ് ശേഖരിക്കുന്നതാണ് ഹോബി. അങ്ങനെ ഒത്തിരി ഹോബിയുണ്ട്. ഇതുപോലെ ഷൗൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരനൊരു ഹോബി ഉണ്ടായിരുന്നു. എന്താണെന്നറിയാമോ? പ്രാർത്ഥിക്കുന്ന മാർഗക്കാരെ തെരഞ്ഞുപിടിച്ച് തല്ലുക, അതാണോ ഷൗൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ ഹോബി? നമ്മുടെ നാട്ടിലെയും ചില അണ്ണന്മാരുടെ ഹോബിയാണ് അങ്ങനെ. അപ്പം അതുകൊണ്ട് പ്രാർത്ഥിക്കുന്നവനെ തിരഞ്ഞുപിടിച്ചു മർദ്ദിക്കുക എന്ന ലക്ഷ്യവുമായി അക്കാലത്തെ ഭരണകൂടമായിരിക്കുന്ന റോമാ ഗവൺമെന്റിന്റെ അധികാരപത്രം കയ്യിൽ ചുരുട്ടിപ്പിടിച്ചും കൊണ്ട് പ്രാർത്ഥിക്കുന്ന മാർഗക്കാരെ ഉപദ്രവിക്കുവാനായി കുതിരപ്പുറത്ത് പാഞ്ഞു പോകുന്ന നല്ല ഉശിരുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു ഷൗൽ എന്ന് പറയുന്ന മനുഷ്യൻ. ആ മനുഷ്യൻ ദമസ്കോസ് എന്ന് പറയുന്ന പട്ടണത്തിന്റെ സമീപം എത്തിയപ്പോൾ ഉയരത്തിൽ നിന്ന് അവനൊരു അടി കിട്ടി കുതിരപ്പുറത്ത് നിന്ന് താഴെ വീണു. താഴെ വീണപ്പോൾ വേദപുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അവൻ്റെ കണ്ണിൻ്റെ കാഴ്ച ശക്തി നഷ്ടപ്പെട്ടു. ഇന്ന് രാത്രി ഞാൻ ഇങ്ങനെ പറയാം, കണ്ണിൻ്റെ പീസ് അടിച്ചു പോയപ്പോൾ അവൻ കർത്താവിനെ കണ്ടു. ഇന്നും ചില ആളുകൾ അങ്ങനെ ആരോഗ്യത്തോടിരിക്കുമ്പം ദൈവം പിറകെ നടന്ന് വിളിച്ചാലും അവർക്കിത് ഇച്ചിച്ചിയാണ്. പക്ഷെ കണ്ണും കരളും കിഡ്നി അടിച്ചുപോയി ഐ സി യു കിടക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന ഉപദേശിമാരെ തപ്പി നടക്കുന്ന കണ്ടിട്ടില്ലേ? അതുപോലെയാണ് ഈ ചെറുപ്പക്കാരനും. കുതിരപ്പുറത്ത് മസലും വരിപ്പിച്ച് പാഞ്ഞുപോയി, പക്ഷേ ദൈവത്തിൻ്റെ കരം അവൻ്റെ മേൽ പതിഞ്ഞപ്പോൾ അവൻ്റെ കണ്ണിൻ്റെ പീസടിച്ചുപോയി. ആരായത് എന്ന ചോദ്യത്തിന് ഉയരത്തിൽ നിന്നൊരു ശബ്ദമുണ്ടായി. എന്താ? പ്രാർത്ഥിക്കുന്ന മാർഗക്കാരെ തിരഞ്ഞുപിടിച്ച് ഉപദ്രവിച്ചു നടന്നിട്ടും ഷൗൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരനൊരു പോറൽ പോലും സംഭവിക്കാതെ ജീവിച്ചു. എന്തുകൊണ്ടാണെന്നറിയാമോ? ഭൂമിയിൽ ക്വട്ടേഷൻ സംഘമില്ലാത്തൊരു ദൈവമുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു. യേശുവിനെ ആർക്കും എന്തും പറയാം, ഒരു പ്രശ്നവുമില്ല. യേശുവിനെ പറഞ്ഞവരെല്ലാം ഇവിടെ ആരോഗ്യത്തോടെ ജീവിച്ചിരിപ്പുണ്ട്. മറ്റാരെയും പറയരുത്, ചിലപ്പം പണിപാളും. അതുകൊണ്ട് ശ്രദ്ധിക്കുക, യേശുവിനെ ആർക്കും എന്തും പറയാം. കാരണം ഭൂമിയിൽ ക്വട്ടേഷൻ സംഘം ഇല്ലാത്ത ഒരു ദൈവമാണ് യേശു ക്രിസ്തു. എന്നെ പറഞ്ഞ കണ്ടോടാ, പോയി അടിക്കടാ എന്ന് പറഞ്ഞു വിടാൻ യേശുവിന് ഭൂമിയിൽ ക്വട്ടേഷൻകാരില്ല. മനസ്സിലാവുന്നുണ്ടോ? അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, അവൻ ഒരുത്തൻ ദൈവത്തെ വല്ലതും പറഞ്ഞാൽ അവൻ്റെ കാര്യം നോക്കാൻ ദൈവത്തിനറിയാം. അതിന് കഴിവുള്ളവനെയാണ് ദൈവമെന്ന് വിളിക്കുന്നത്. അല്ല, കൊട്ടേഷൻകാരെ വെക്കേണ്ട ഗതികേടുള്ളതിനെ ഒന്നും ദൈവം എന്ന് വിളിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ആമൻ നീ ഉപദ്രവിക്കുന്ന യേശു എന്ന് പറഞ്ഞുകൊണ്ട് ഷൗൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരുടെ മുമ്പിൽ വെളിപ്പെട്ട ക്രിസ്തു. അവിടെ മുതൽ അങ്ങോട്ട് പിന്നീട് ഒരു ധീര പടയാളിയായി യേശു എന്ന നാമത്തിനു വേണ്ടി എരിഞ്ഞടങ്ങുന്ന ധീര പോരാളിയായി നിൽക്കുന്ന ഷൗൽ എന്ന ചെറുപ്പക്കാരൻ പറയുകയാണ്, മുമ്പേ ഞാൻ ദൂഷകനും ഉപദ്രവിയും നിഷ്ഠൂരനും ആയിരുന്നു. എന്നാൽ അടുത്ത വാക്ക്, എങ്കിലും അവിശ്വാസത്താൽ അറിയാതെ ചെയ്തതാക്കൊണ്ട് എനിക്ക് കരുണ ലഭിച്ചു. എങ്കിലും അവിശ്വാസത്തിൽ, വിശ്വാസമില്ലാത്ത അറിവില്ലാത്ത കാലത്ത് ഞാൻ ചെയ്തു പോയതാകെ കൊണ്ട് ദൈവം എന്നോട് കരുണ കാണിച്ചു എന്നാണ് പറയുന്നത്. അടുത്ത വാചകം, നമ്മുടെ കർത്താവിന്റെ കൃപ ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്തോടും സ്നേഹത്തോടും കൂടെ അത്യന്തം വർദ്ധിച്ചുവിരിക്കുന്നു. അടുത്ത വാചകം ശ്രദ്ധിക്കുക, ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ, ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത്, ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും വിശ്വസിക്കാൻ കൊള്ളാവുന്നതും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം തന്നെ, യോഗ്യമായ വചനം തന്നെ മതി. അപ്പൊ യേശു ക്രിസ്തു എന്തിന് ഭൂമിയിൽ വന്നു? ഉത്തരം എഴുതി വെച്ചിരിക്കുന്നു. ഇവിടെ ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞൊരു മതം സ്ഥാപിക്കാൻ അല്ല യേശു വന്നത്. ക്രിസ്തുമതം എന്ന് പറഞ്ഞൊരു മതം ബൈബിളോ യേശു ക്രിസ്തുവോ പഠിപ്പിച്ചിട്ടില്ല, സ്ഥാപിച്ചിട്ടുമില്ല. പരസ്യമായ ഉച്ചഭാഷണിയിലൂടെയാ പറയുന്നത്, ഈ പുസ്തകത്തിൽ ഒരിടത്തു പോലും ക്രിസ്തുമതം എന്ന് പറഞ്ഞൊരു മതമില്ല, ക്രിസ്തുമതം പഠിപ്പിച്ചിട്ടില്ല, ക്രിസ്തുമതം സ്ഥാപിച്ചിട്ടില്ല. പക്ഷേ നാട്ടുകാര് പറഞ്ഞു പറഞ്ഞ് ഇത് മതത്തിൽ ഒന്നാക്കി വെച്ചു. ഉദാഹരണത്തിന്, ഇപ്പൊ ഈ കൊട്ടാരക്കരയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്ന എം സി റോഡിൽ ആയൂരിനും നിലമേലിനും ഇടയ്ക്കൊരു സ്ഥലമുണ്ട്, ചടയമംഗലം എന്ന് പറയും അല്ലേ. ചടയമംഗലത്തെ കുറിച്ച് അറിവുള്ളവരുണ്ടോ? ഉണ്ട്. അപ്പൊ ഞാൻ നിങ്ങളോട് പരസ്യമായി ഉച്ചഭാഷണിയിലൂടെ പറയുകയാണ്, കൊട്ടാരക്കര തിരുവനന്തപുരം എം സി റോഡിലെങ്ങും ചടയമംഗലം എന്ന് പറഞ്ഞൊരു സ്ഥലമില്ലല്ലോ. അപ്പൊ നിങ്ങൾ പറയും ഇങ്ങർക്ക് എന്തോ കാര്യമായ കുഴപ്പമുണ്ടെന്ന്. എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഗവൺമെന്റ് റെക്കോർഡിക്കലി ആ സ്ഥലത്തിന്റെ പേര് ജടായുമംഗലം എന്നാണ്. എന്നാൽ വർഷങ്ങളായി നാട്ടുകാർ പറഞ്ഞ്
ഇപ്പൊ ചടയമംഗലമായി ഞാൻ ഒരുത്തൻ തലകുത്തി എന്ന് പ്രസംഗിച്ചാൽ ഇത് മാറുമെന്ന് പ്രതീക്ഷ എനിക്കില്ല. വേണ്ട, ബസിന്റെ അകത്ത് രണ്ട് ബെല്ലടിച്ച് വണ്ടി പോട്ടെ എന്ന് പറഞ്ഞു വിടുന്ന ആളിനെ നമ്മൾ മലയാളീസ് വിളിക്കുന്ന പേരാണ് കിളി അല്ലേ. കിളി എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇല്ല, ക്ലീനർ എന്നാണ് ആ പോസ്റ്റ്. എന്നാ വർഷങ്ങളായി നാട്ടുകാർ പറഞ്ഞു പറഞ്ഞാണ് ഈ കിളിയെ കിളി പിന്നെന്തായത്, കിളിയായത്. ഇതുപോലെ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. കരിയാപ്പില മേടിക്കാൻ മറക്കല്ലടി എന്ന് പറയുന്നവരുണ്ട്. കരിയാപ്പില എന്ന് പറഞ്ഞൊരു ഇലയില്ല, കറിക്കിടുന്ന വേപ്പില അഥവാ കറിവേപ്പില എന്നാ പറഞ്ഞു പറഞ്ഞെന്തായി കരിയാപ്പില. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ തിരുത്തപ്പെടാതെ ഉണ്ട്. ഇതുപോലെ ക്രിസ്തു മതമല്ല സുഹൃത്തെ, ശരി, ക്രിസ്തു മാർഗം അതാണ് ശരി. യേശു പഠിപ്പിച്ചൊരു മാർഗം, യേശു പഠിപ്പിച്ച ചില വഴി. എന്താ യേശു പഠിപ്പിച്ചത്? ഞാൻ പിന്നാലെ പറയാം. ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വല്ല കാര്യമോ യേശു പഠിപ്പിച്ചിട്ടുണ്ടോ? നമുക്ക് പിന്നാലെ പറയാം. ആദ്യം നമുക്ക് ചിന്താ വിഷയത്തിലേക്ക് വരാം. യേശു വന്നത് ക്രിസ്തുമതം സ്ഥാപിക്കാനല്ല, പകരം എഴുതി വെച്ചിരിക്കുന്നു യേശു ക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു. അപ്പം പാപിയായിട്ടുള്ളവർ മാത്രം ഇത് ശ്രദ്ധിച്ചാൽ മതി, അല്ലാത്തുള്ളവർ ഒരുത്ത എന്തോ കിടന്ന് തൊണ്ട കീറുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അത് വിട്ടുകളെ, അത്രേ ഉള്ളൂ. അങ്ങനെ എത്രയോ ആളുകളുണ്ട് നമ്മളൊക്കെ പ്രസംഗിക്കുമ്പം ചില ആളുകൾക്ക് അവിടെ വട്ട എന്തോ വിളിച്ചു പറയാണ്, അങ്ങനെയൊക്കെ പറയുന്ന ആളുകളുണ്ട്. അതിനിപ്പോൾ പിന്നെ എന്താ, ജനാധിപത്യ രാജ്യമല്ലേ, അതിനൊക്കെ ഉള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ടല്ലോ, അതൊക്കെ പറയാനൊന്നും കുഴപ്പമില്ല. എന്തെല്ലാം വട്ടത്തരം നമ്മൾ ദിവസം പ്രതി കേൾക്കുന്നു. പ്രത്യേകിച്ച് ഇപ്പോൾ ഇലക്ഷൻ സമയമാണ്, ഒരു ജംഗ്ഷനിൽ ചെന്ന് കഴിയുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ പറയും കോൺഗ്രസ്സുകാരെല്ലാം കള്ളന്മാരാണ് അല്ലേ, അത് നമ്മുടെ കാതിലാണ് കേട്ടത്. അടുത്ത ജംഗ്ഷനിൽ ചെല്ലുമ്പം കോൺഗ്രസ്സുകാർ പറയും കമ്മ്യൂണിസ്റ്റെല്ലാം കള്ളം, അതും നമ്മുടെ ചെവിയിലാണ് കേട്ടത്. അടുത്ത ജംഗ്ഷനിൽ ചെല്ലും ബി ജെ പി കാർ പറയും ഇവന്മാരെല്ലാം കള്ളന്മാരാ, അതും നമ്മുടെ ചെവി കേട്ടു. അടുത്ത ജംഗ്ഷനിൽ ചൂലുകാർ പറഞ്ഞു ഇവന്മാർ മൊത്തം കള്ളന്മാരാ, ഇത് നാലും കേട്ടത് നമ്മളാ. അതുകൊണ്ട് നമുക്ക് എന്നാ പ്രശ്നം, ഇഷ്ടമുള്ളവർ ഇഷ്ടമുള്ളവർ വോട്ട് ചെയ്തു, അതിൻ്റെ അപ്പുറത്തൊരു പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാറൊന്നുമില്ല. ഇത് കേട്ടെന്നും പറഞ്ഞ ആർക്കും ഇവിടെ ഒരു ദോഷവും ഉണ്ടാകത്തൊന്നുമില്ല. പിന്നെ ചില ആളുകൾക്ക് ചില സ്ഥലത്ത് ഇവിടെയൊക്കെ ഉള്ള ആളുകൾ ദൈവദാസം പറഞ്ഞു നല്ല സഹകരണമുള്ള ആളുകളാണ്, ചില സ്ഥലത്ത് അങ്ങനെയല്ല. ചില സ്ഥലത്ത് ഇതുപോലെ രണ്ട് വെട്ടി വെച്ച് കഴിയുമ്പോഴേ എന്നാ ശബ്ദവായുവന്മാരെന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ അവൻ്റെ പറച്ചിൽ കേട്ടാൽ തോന്നുന്നു നമുക്ക് മാത്രമേ നാട്ടിൽ ശബ്ദമുള്ളൂ, ബാക്കിയുള്ളതൊക്കെ ഊമകളാണെന്ന് തോന്നിപ്പോവും. എന്നാ മാതിരി വട്ടത്തരവ പറയുന്നത്, ഇതൊക്കെ ഒരു ശബ്ദമാണോ? ഈ ചെറുപ്പക്കാർ സൗണ്ട് സിസ്റ്റംകാരോട് ചോദിച്ചാൽ പറയും ഇതൊക്കെ അങ്ങേ അറ്റം പോയാൽ ഒരു 2000 3000 അല്ലെ, അങ്ങേ അറ്റം പോട്ടെ ഒരു 5000 വാട്സ് ഒന്ന് കൂട്ടിക്കോ, അതാണോ ഈ നാട്ടിലടിക്കുന്ന സൗണ്ട്? 10000-50000 വാട്സ് മുക്കിന് മുക്കിന് വെച്ച് കെട്ടി അടിക്കുന്ന നാട്ടിൽ രണ്ട് വെട്ടി വെക്കുമ്പോൾ സൗണ്ടെന്ന് പറയും. അതൊക്കെ ഒരു വിരുവിരിപ്പിൻ്റെ ഭാഗമാണ്, അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഐ മീൻ നിഷേധിക്കുന്നവർക്ക് നിഷേധിക്കാം, കേൾക്കേണ്ടവർക്ക് കേൾക്കാം, ജനാധിപത്യ രാജ്യമാണ് അത്രേ ഉള്ളൂ, അല്ലാതെ കേട്ടെന്ന് വിചാരിച്ച് പ്രത്യേകിച്ച് ദോഷമൊന്നും ഇല്ല. അപ്പം യേശു ക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ ആ ലോകത്തിൽ വന്നതെന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. അവിടെ എന്തോ കുഴപ്പം, പാപികളുണ്ടെങ്കിൽ അവർ ശ്രദ്ധിച്ചാൽ മതി, അല്ലാത്തവർ രക്ഷപ്പെട്ടില്ലേ, നിങ്ങളെ ബാധിക്കുന്ന കാര്യമല്ലേ ഇത്. ഇപ്പം മനുഷ്യൻ പാപിയാണോ എന്നുള്ളൊരു ചോദ്യം വരും, അതിൻ്റെ ഉത്തരം നമുക്ക് പിന്നാലെ പഠിക്കാം. അപ്പം തൽക്കാലം യേശു വന്നത് പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു, അതിനാണ് യേശു ക്രിസ്തു ലോകത്തിൽ വന്നത്. അപ്പം ലോകത്തിൽ മനുഷ്യൻ പാപിയാണോ പാപമുണ്ടോ ഇത്യാദി ചിന്തകൾ. ഇപ്പം ചില ആളുകൾ ചോദിക്കും, അല്ല നിങ്ങൾ കുറേ ഉപദേശിമാർ ഇങ്ങനെ തൊണ്ട കയറുന്നുണ്ടല്ലോ മനുഷ്യൻ പാപം ഇല്ല, എന്താ സത്യത്തിൽ എന്താ ഈ പാപം എന്നുള്ളത്. നമുക്ക് വിഷയത്തിലേക്ക് വരാം. ബൈബിൾ ആരംഭിക്കുന്നത് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു, ചരാചരങ്ങൾ, ഇഴജാതി, മൃഗജാതി, കന്നുകാലി, നാൽക്കാലി, പറവജാതി എന്നിങ്ങനെ അടുക്കടുക്കായി പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്ന സൃഷ്ടിപ്പിനെ കുറിച്ച് ഉൽപ്പത്തി എന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. വളരെ മനോഹരമായി ചരാചരങ്ങൾ, ഇഴജാതി, നാൽക്കാലി, മൃഗജാതി, കന്നുകാലി, സമുദ്രം, സമുദ്രത്തിനടിയിലുള്ള മത്സ്യങ്ങൾ തുടങ്ങിയത് അടുക്കടുക്കായി സൃഷ്ടിക്കുന്ന ഒരു സൃഷ്ടാവിനെ ബൈബിളിൽ കണ്ടു. സകലത്തെയും സൃഷ്ടിക്കുന്ന ഒരു സൃഷ്ടാവ്, പടച്ചവൻ, ഈശ്വരൻ, ദൈവം എന്ന് മനുഷ്യൻ വിവിധ നാമങ്ങളിൽ സംബോധന ചെയ്യുന്ന പ്രപഞ്ചത്തെ നിർമ്മിച്ചൊരു സൃഷ്ടാവുണ്ട്. ആ സൃഷ്ടാവിനെ ബൈബിളിൽ കണ്ടു. സകല ചരാചരങ്ങളെ സൃഷ്ടിച്ച അനന്തരം ആറാമത്തെ ദിവസം മനുഷ്യനെ സൃഷ്ടിക്കാൻ തീരുമാനിക്കുന്ന ദൈവത്തെ ഞാൻ ബൈബിളിൽ കണ്ടു. മനുഷ്യനെ സൃഷ്ടിക്കാൻ തീരുമാനിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയ ഒരു പദം ഉൽപ്പത്തി പുസ്തകത്തിലുണ്ട്. ആ പദം നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. ശ്രദ്ധിക്കുക, ഉൽപ്പത്തി പുസ്തകം 2:7 നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. മനുഷ്യൻ എങ്ങനെ നിർമ്മിക്കപ്പെട്ടു എന്നതിന് ബൈബിൾ പറയുന്ന മറുപടി. യഹോവയായ ദൈവം നിലത്തെ പൊടിയിൽ നിന്ന് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസമൂതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. ശ്രദ്ധിക്കുക, ഇവിടെ ഹിന്ദു എന്നോ മുസൽമാൻ എന്നോ ക്രിസ്ത്യാനി എന്നോ രേഖപ്പെടുത്തിയിട്ടില്ല, മനുഷ്യൻ എന്നാണ് രേഖപ്പെടുത്തിയത്. അതാണ് എനിക്ക് ഇതിനോട് കൂടുതൽ ഇഷ്ടം. മനുഷ്യനെ നിർമ്മിച്ചു ദൈവം. എങ്ങനെ? ആമേ കന്നുകാലി ഉണ്ടാകട്ടെ, ഇഴജാതി ഉണ്ടാകട്ടെ, പറവജാതി ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞതുപോലെ ഒരു മനുഷ്യൻ പൊങ്ങി വരട്ടെ ഉണ്ടാകട്ടെ എന്നല്ല പറഞ്ഞത്. ദൈവം സൃഷ്ടാവ് പടച്ചവൻ ഈശ്വരൻ തൻ്റെ കരാങ്കുലികളാൽ നിലത്തെ മണ്ണുകൊണ്ട് ഒരു മനുഷ്യരൂപം നിർമ്മിച്ചു. പറയുന്നു അനക്കമില്ല. അനക്കം വെച്ചത് എപ്പോഴാ?
അവന്റെ മൂക്കിലേക്ക് ജീവശ്വാസമൂതി മനുഷ്യൻ ജീവനുള്ളവനായി. അപ്പൊ ഈ മനുഷ്യൻ എന്ന പേരുള്ള ഇരുകാലി ഏത് വിഭാഗത്തിൽപ്പെട്ടവനായാലും ഈ ഊതിയ ജീവശ്വാസം ഉണ്ടല്ലോ, അത് തീർന്നാൽ അവൻ വെറും വട്ടപ്പുകയായിട്ട് മാറും. മനസ്സിലാകുന്നുണ്ടോ? മനുഷ്യർക്ക് ഇന്നും തിരിച്ചറിയാൻ പറ്റാത്തൊരു കാര്യമാണത്. ഈ മേപ്പോട്ട് വലിക്കുന്ന ശ്വാസം കീപ്പോട്ട് വിടാൻ കഴിയാതെ പോയാൽ വാഴപ്പിണ്ടി പോലെ നിലത്ത് കിടക്കുന്ന പേട്ട് മനുഷ്യൻ എന്തോ കണ്ടിട്ടാണോ മനുഷ്യൻ അറമാദിക്കുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കേ, ഈ മേപ്പോട്ട് വലിക്കുന്ന ശ്വാസം ഒന്ന് കീപ്പോട്ട് വിടാൻ പറ്റാതെ പോയാൽ ഇല്ല പുലയനാർക്കോട്ടെ പോയി കിടന്ന് ഇങ്ങനെ വലിക്കും അല്ലേ. പണ്ഡിതനും വലിക്കും, ബാമരനും വലിക്കും, അംബാനി വരെ വലിച്ചു പോവും. ആമേ, മനസ്സിലാകുന്നുണ്ടോ? അത്രേ ഉള്ളൂ. അതുകൊണ്ട് വേദപുസ്തകം പറയുന്നത് ഏത് മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു ശ്വാസം, ഒറ്റ ശ്വാസമേ ഉള്ളൂ. എത്രയൊക്കെ തണ്ടും തടിയൊക്കെ പെരുപ്പിച്ചാലും, ചില പിള്ളേരെ കണ്ടില്ലേ അവരിലെ ജിമ്മിലൊക്കെ പോയി തണ്ടൊക്കെ പിടിപ്പിച്ച് മസിലൊക്കെ അങ്ങോട്ട് ഉരുട്ടി അവിടെ ഇവിടെയൊക്കെ മുഴച്ച് ഇങ്ങനെ പൊങ്ങി കഴിയുമ്പോൾ ഇവൻ ഇങ്ങനെ സഞ്ചരിക്ക് നിറച്ചുകട പോലെ നടക്കുക, ആരെയും കയറിത്തല്ല എന്നുള്ള ചിന്തയിൽ. എടാ, എത്ര കിലോ ഇറച്ചി ഉണ്ടെങ്കിലും മേപ്പോട്ട് വലിക്കുന്ന ശ്വാസം കീപ്പോട്ട് വിടാൻ പറ്റാതെ പോയാൽ നീ എത്ര കിലോ ഇറച്ചി ഉണ്ടെങ്കിലും നിലത്ത് കിടക്കും. മിനിമം അത്രയെങ്കിലും ബോധം മനുഷ്യന്മാർക്കുണ്ടായിരുന്നെങ്കിൽ നാട്ടിൽ മര്യാദയ്ക്ക് നടന്നേനെ. മനസ്സിലാകുന്നുണ്ടോ? ഇപ്പൊ ആളുകൾ വിചാരിച്ചിരിക്കുന്ന ഇതൊക്കെ എന്തൊക്കെയോ ആയിക്കഴിഞ്ഞു എന്നൊക്കെയുള്ള ചിന്തയിലാണ് മനുഷ്യൻ ജീവിക്കുന്നത്. എന്നാ വേദപുസ്തകം പറയുന്നു, മനുഷ്യനെ നിർമ്മിച്ച ദൈവം അവന്റെ മൂക്കിൽ ജീവശ്വാസമൂതി മനുഷ്യൻ ജീവനുള്ളവനായി. അവിടെ ഞാനൊരു പ്രത്യേകത കണ്ടു. എന്താണ് ആ പ്രത്യേകത? ഈ കന്നുകാലി ഇഴജാതി മൃഗജാതി ചരാചരങ്ങളെ മുഴുവൻ സൃഷ്ടിച്ചപ്പോഴൊന്നും പറയാത്ത ഒരു പദം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവം പറഞ്ഞിട്ടുണ്ട്. എന്താണ് ആ പദം എന്നറിയാമോ? ആമേൻ. യഹോവയായ ദൈവം തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ നിർമ്മിച്ചു. ദൈവം, സൃഷ്ടാവ്, പടച്ചവൻ, ഈശ്വരൻ ദൈവം തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ച ഉലകത്തിലെ ഏക സൃഷ്ടിയാണ് ഞാനും നിങ്ങളും മനുഷ്യൻ. ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട സൃഷ്ടി എത്ര മനോഹരമാണ്! ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചെന്ന് പറയുമ്പോൾ ചില ചേട്ടന്മാരിങ്ങനെ ചിന്തിക്കുക, അപ്പൊ ദൈവത്തിന്റെ സാദൃശ്യമാണ് നമ്മൾ അല്ലേ. ആ അപ്പൊ ദൈവം ആരെപ്പോലെ ഇരിക്കും? സായിപ്പനെ പോലെ വെളുത്തിരിക്കുവോ, നീഗ്രോയെ പോലെ കറുത്തിരിക്കുവോ എന്നൊരു ചിന്ത വരും. സാദൃശ്യം സ്വരൂപം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഫോട്ടോ കോപ്പിയായിട്ട് മനുഷ്യനെ സൃഷ്ടിച്ചെന്നല്ല. പിന്നെന്താ? മൃഗജാലങ്ങൾക്കില്ലാത്ത, കന്നുകാലിക്കില്ലാത്ത, പറവജാതിക്കില്ലാത്ത, പക്ഷിജാലങ്ങൾക്കില്ലാത്ത, മാമേ ചരാചരങ്ങൾക്കില്ലാത്ത, മത്സ്യങ്ങൾക്കില്ലാത്ത ഒരു പ്രത്യേകത ദൈവം മനുഷ്യനെന്ന് പറയുന്ന ഇരുകാലിക്ക് കൊടുത്തെന്ന്. ആ പ്രത്യേകത എന്താന്ന് കൊല്ലകയ്ക്ക് അറിയാം, നല്ല പോലെ അറിയാം. വിലപ്പെട്ട ആത്മാവുള്ളവനായിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. മനുഷ്യനെ മാത്രമേ അങ്ങനെ സൃഷ്ടിച്ചിട്ടുള്ളൂ. മനസ്സിലായോ? മൃഗങ്ങൾക്ക് ആത്മാവുണ്ടോ? ഉണ്ടെന്നില്ല. ഉണ്ടോ? നിങ്ങളുടെ നാട്ടിൽ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ, എടി രമണി വീട്ടിലെ പട്ടി അങ്ങ് ചത്തടി, അടുത്ത ആഴ്ച 16 അടിയന്തരവാടി, ഇഡലി തിന്നാൻ പറഞ്ഞെന്ന് വിളിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. ക്രിസ്ത്യാനി വിളിച്ചിട്ടുണ്ടോ, എടി പിന്നെ സൂസമ്മേ പശു ചത്തടി, ഏഴിൻ്റെ അന്ന് പാട്ട് കുർബാന, അച്ഛനൊക്കെ വരുന്നുണ്ട്, നിങ്ങളും വരണമെന്ന് വിളിച്ചിട്ടുണ്ടോ? ഇല്ല. മുസ്ലിങ്ങൾ വിളിച്ചിട്ടുണ്ടോ, എരുമ മരിച്ചു 11-ാം കത്തത്തിന് ചെമ്പ് പൊട്ടിക്കും, വരണമെന്ന് വിളിച്ചിട്ടുണ്ടോ? ഇല്ല. മനുഷ്യൻ, മൃഗങ്ങൾ മരിച്ചാൽ എടുത്ത് കുഴിച്ചിട്ട് വിഷയം കഴിഞ്ഞു. മനുഷ്യൻ മരിച്ചാലോ? ശേഷക്രിയ, മോക്ഷക്രിയ, അടിയന്തരം അല്ലേ, പാട്ട് കുർബാന, കത്തം, അങ്ങനെ എല്ലാ ക്രിയകളും ശേഷിക്കുന്നത് എന്തുകൊണ്ടാണ്? മനുഷ്യൻ മരിച്ചാൽ അവന് വിലപ്പെട്ട ഒരു ആത്മാവുണ്ട് എന്ന് മനുഷ്യൻ വിശ്വസിക്കുന്നത് കൊണ്ടാണ്. അങ്ങനല്ലേ? കുട്ടപ്പൻ എന്ന് പറഞ്ഞ ആള്, ആമേൻ, ഒരു ദിവസം അവിടെ എന്നാട് ആൾ കൂടി നിൽക്കുന്നത്, എടാ കുട്ടപ്പൻ മരിച്ചു പോയെന്ന്. ആര്? കുട്ടപ്പനോ? അയ്യോ, ഞാൻ ഇന്നലെയും കൂടെ കണ്ടതാണല്ലോ എന്ന്. അങ്ങനെ ഇയാൾ ഓടിച്ചെന്ന് അവിടെ ചെന്ന് നോക്കിയപ്പോൾ കുട്ടപ്പൻ അവിടെ പായിക്കകത്ത് കണ്ണുമടച്ച് കിടപ്പുണ്ട്. ഉടനെ ഇയാൾ പറയാണ്, ചുമ്മാ മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് കുട്ടപ്പൻ മരിച്ചു വന്നു, ദേഹം കിടക്കുന്നല്ലോ കുട്ടപ്പൻ. എടാ കുട്ടപ്പൻ ചത്തുപോയെന്ന്? ഇല്ലെന്ന്, ഇന്നലെ കണ്ടതല്ല ഇന്നും ഉണ്ടല്ലോ എന്ന്. ഇന്നലെ കണ്ടപ്പോൾ കണ്ണുണ്ടായിരുന്നു, മൂക്കുണ്ടായിരുന്നു, നാക്കുണ്ടായിരുന്നു, കൈയും കാലും കണ്ണും ഒക്കെ ഉണ്ട്, അതെല്ലാം ഇപ്പോഴും ഉണ്ടല്ലോ. പിന്നെ കുട്ടപ്പൻ മരിച്ചു എന്ന് പറയുന്നത് ദേഹം കിടക്കുന്ന കുട്ടപ്പൻ. എടാ അല്ലെന്ന്, പിന്നെ ഈ കിടക്കുന്ന എന്തുവാ? ഈ കിടക്കുന്ന ശവോ ആന്ന്. അപ്പൊ കുട്ടപ്പനോ? കുട്ടപ്പൻ പോയെന്ന്. അപ്പൊ പോയതിന്റെ പേരാ കുട്ടപ്പൻ. മനസ്സിലായോ? ഈ കിടക്കുന്നതിന്റെ പേര് ശവോ. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ഈ പോയി ആ പോയതിന്റെ പേരാണ് കുട്ടപ്പൻ. അപ്പോ വിലപ്പെട്ട ആത്മാവുള്ളവനായിട്ടാണ് പടച്ചവൻ, സൃഷ്ടാവ്, ഈശ്വരൻ, ദൈവം ഭൂമിയിൽ ആരെ സൃഷ്ടിച്ചിരിക്കുന്നത്? മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഇനി വേണം ലളിതമായൊരു ഉദാഹരണം പറയാം. ഈ കൺവെൻഷന്റെ നോട്ടീസും ഫ്ലെക്സും ബാനറും ഒക്കെ അവിടെ ഇവിടങ്ങളിലെല്ലാം ഒട്ടിച്ചു ഇല്ലേ? ഒട്ടിച്ചു. അത് ഈ മനുഷ്യന്മാർ മാത്രമേ കണ്ടുള്ളോ? ആണോ? അല്ല. വഴിയെ നടന്നു പോയ പട്ടി തല പൊക്കി നോക്കി, സുവിശേഷയോഗം, ഷമീർക്കല്ല, അതിന് പട്ടിക്കന്നെ, പട്ടി എൻ്റെ പാട്ടിന് പോയി അല്ലേ. കാക്ക പറന്ന് വന്ന് ഫ്ലെക്സിലിരുന്നു, കുനിഞ്ഞു നോക്കി, സുവിശേഷയോഗം, ഷമീർക്കല്ല, കാക്കയ്ക്കെന്നാ, കാക്ക എൻ്റെ പാട്ടിന് പോയി. ചെയ് കഴിഞ്ഞപ്പോൾ പശു കണ്ടു, പോത്ത് കണ്ടു, എരുമ നോക്കിയപ്പോൾ ഉണ്ട് ഒരു ബാനർ ഇങ്ങനെ വലിച്ചു കിട്ടിയേക്കുന്നു, സുവിശേഷയോഗം. ആ എരുമ നടന്നെങ്കിൽ ചില എരുമകളാണ് അത് കടിച്ച് കീറി, ചില എരുമകൾ അങ്ങനെ കീറും. അതിനോട് പറയാൻ പറ്റത്തില്ലല്ലോ ഇത് ഞങ്ങളുടെ കൺവെൻഷൻ്റെ എരുമ കീറല്ലേ. ചില എരുമകൾ അങ്ങനെ. എന്നാൽ 6 മണിക്ക് കൊയർ പാട്ട് തുടങ്ങിയപ്പോൾ ഒരെരുമ ഇവിടെ വന്നിരുന്നായിരുന്നോ പാട്ട് കേൾക്കാൻ? ഇല്ല. എന്തുകൊണ്ടാണ്?
അറിയാഞ്ഞിട്ടും കേൾക്കാഞ്ഞിട്ടൊന്നും അല്ല, ഇവിടെ തൊട്ടടുത്തിരിക്കുന്ന തെങ്ങിൻ്റെ അകത്ത് കൂട് വെച്ചിരിക്കുന്ന കാക്കകൾ വരെ ഈ പാട്ടും പ്രസവം കേട്ടോണ്ടിരിക്കുക. പറഞ്ഞിവിടെ ഒന്നിരിക്കാത്ത എന്താ, മനനം ചെയ്യുന്നവനാണ് മനുഷ്യൻ, വിലപ്പെട്ട ആത്മാവുള്ളവനാണ് മനുഷ്യൻ. അതുകൊണ്ടാണ് മനുഷ്യന്മാരിത് ശ്രവിക്കുന്നത്, മനുഷ്യനിത് ശ്രദ്ധിക്കുന്നത്. മനനം ചെയ്യാനുള്ള കഴിവ് മനുഷ്യനാണ്. വിലപ്പെട്ട ആത്മാവുള്ളവനായി ദൈവം ഭൂമിയെ സൃഷ്ടിച്ച ഏക സൃഷ്ടിയാണ് മനുഷ്യൻ, ഞാനും നീയും. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, തൂങ്ങിച്ചാകരുത്, ആത്മാവിനെ നശിപ്പിക്കരുത്. എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും ഒരു മുഴം കയറിലോ ഒരു കുപ്പി വിഷത്തിലോ തീർക്കരുത്, പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. അതാണ് ഞങ്ങൾ പറയുന്നത്. നേക്ക് 22 വർഷങ്ങൾക്ക് മുമ്പ് ഞാനും എൻ്റെ ഉമ്മയും പെങ്ങന്മാരും കൂടെ തീരുമാനിച്ചതാ, ഒരു വെള്ളിയാഴ്ച ദിവസം സന്ധ്യയ്ക്ക് ഒരു മുഴം കയറിലോ ഒരു കുപ്പി വിഷത്തിലോ തീർക്കാമെന്ന് ചിന്തിച്ചാന്നേ. അന്ന് കളിയാക്കിയും പുച്ഛിച്ചും നടന്ന ഈ സുവിശേഷത്തിന്റെ സന്ദേശം കാതിൽ വന്ന് പതിച്ചത് കൊണ്ട് 22 വർഷമായി ഇന്ന് സമാധാനത്തോടെ ഈ ഭൂമിയിൽ ജീവിക്കാൻ കാരണം ഈ സന്ദേശം കേൾക്കാൻ ഒന്ന് ചെവി കൊടുത്തതാണ്. മനസ്സിലായോ? പെന്തിക്കോസുകാർ കൈയടിച്ച് തുള്ളുന്ന കാണാൻ ഞാനും എൻ്റെ കൂട്ടുകാരും കൂടെ ബൈക്കെടുത്ത് ഇവിടുന്ന് തിരുവനന്തപുരത്ത് കഴക്കൂട്ടം വരെ പോയി ഒരു ഉപവാസ പ്രാർത്ഥനയിൽ പെണ്ണുങ്ങളെല്ലാം കൂടെ നിലത്തിരുന്ന് ഇങ്ങനെ തുള്ളുന്ന കണ്ടിട്ട് ജനലിൻ്റെ ഇടയിൽ കൂടെ വെളിയിൽ നിന്ന് നോക്കി ചിരിച്ച് 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 ഊപ്പാട് വന്ന ദിവസങ്ങളുണ്ട്. അങ്ങനെ നിന്ന് കളിയാക്കി ചിരിക്കാൻ വേണ്ടി തിരുവനന്തപുരം ബൈ ബൈക്ക് ഓടിച്ചവൻ ഇന്ന് അഭിമാനത്തോടെ കൊല്ലകയിൽ നിന്ന് ബൈബിൾ ഉയർത്തിപ്പിടിച്ച് ഞാനൊരു പെന്തക്കോസ്തുകാരനാണെന്ന് പറയുന്നതിൽ അഭിമാനിക്കുന്നു എന്ന് പറയുന്നതിൽ എനിക്കിന്ന് രാത്രി സന്തോഷമാണുള്ളത്. ജീവിതത്തിൽ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടവന് പ്രതീക്ഷ നൽകിയ സന്ദേശം സുവിശേഷം. അതുകൊണ്ട് ഞാൻ പറയും, വിലപ്പെട്ട ആത്മാവുള്ളവനായി ദൈവം എന്നെ ഇന്നെ സൃഷ്ടിച്ചു, മനുഷ്യനെ സൃഷ്ടിച്ചു. മനുഷ്യനെ മാത്രമേ അങ്ങനെ സൃഷ്ടിച്ചിട്ടുള്ളൂ, ശേഷം അടുത്ത രംഗത്തിലേക്ക് ഓടി വരാം. മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം ഹിന്ദുവായി സൃഷ്ടിച്ചില്ല, മുസൽമാനായി സൃഷ്ടിച്ചില്ല, ക്രിസ്ത്യാനിയായി സൃഷ്ടിച്ചില്ല, മനുഷ്യനായി സൃഷ്ടിച്ചു. ഒന്നുകൂടി പറഞ്ഞാൽ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു, അതാണ് ബൈബിൾ പറയുന്നത്. പിന്നെ ഈ കാണുന്ന ജാതി മത വിഷയങ്ങളൊക്കെ ഈ നാശകോടാലി ആരാ ഉണ്ടാക്കിയത്? ഈ ഇരുകാലി മനുഷ്യൻ ഉണ്ടാക്കി അല്ലേ? അതാ പണ്ട് യേശുവാസ് പാടിയത്, മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു. മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടെ തമ്മിലടിക്കുന്ന അങ്ങേര് പാടി. അങ്ങനെ ആരെങ്കിലും ഇരുട്ടടി അടിച്ചോ? ഇല്ല. എന്തിനാ അടിക്കുന്നത്? അരി ആഹാരം കഴിക്കുന്നവനല്ല അറിയാം അങ്ങേര് പാടിയത്. ഇന്നങ്ങാണുവാണേ അടിച്ചാൻ, ഇന്നിപ്പോ ഇച്ചിരി മൂത്തു നിൽക്കുന്ന സമയം എല്ലാത്തിനും മതത്തിന്റെ വിഷയം. അതുകൊണ്ട് അന്ന് ഉള്ളി ആരും അടിച്ചില്ല, കാരണം ബോധമുള്ളവൻ അറിയാം അത് ശരിയാ. ഈ നാശകോടാലി മുഴുവൻ മനുഷ്യൻ ഉണ്ടാക്കിയതാണ്. മനസ്സിലാകുന്നുണ്ടോ? ദൈവം ഇവിടെ മതം സ്ഥാപിച്ചില്ല, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. അതാണ് ഈ പുസ്തകത്തിൽ പഠിപ്പിക്കുന്നത്. ഇനി ഇതിനകത്ത് ക്രിസ്ത്യാനിയെ സൃഷ്ടിച്ചെന്ന് വല്ലതും പറഞ്ഞായിരുന്നെങ്കിൽ ഞാൻ ഈ പുസ്തകം കൈകൊണ്ട് പോലും തുടത്തില്ലായിരുന്നു. അങ്ങനെ ക്രിസ്ത്യാനിക്ക് വേണ്ടി മാത്രമുള്ള ഒരു ദൈവം അവരെടുത്തോട്ടെന്ന് പറഞ്ഞേനെ. ഇവിടെ മനുഷ്യനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. ആ അങ്ങനെ സന്തോഷത്തോടെ ഏതൻ പൂങ്കാവനത്തിൽ അവരെ ആക്കി വെച്ചു, ഏതൻ പൂങ്കാവനത്തിൽ അവർ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് മുന്നോട്ട് പോയി. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇതാണ് ബൈബിൾ പഠിപ്പിക്കുന്ന ഒന്നാം ഘട്ടം. നിങ്ങൾ ചിന്തിക്കണം, ഇതൊക്കെ കേട്ടതുകൊണ്ട് ആർക്കെന്ത് നഷ്ടം? ഇവിടെ ചില ആളുകൾ ഇത് എന്തൊക്കെയോ പഠിപ്പിച്ചു പിടിച്ചുകൊണ്ട് ഒന്നും പിടിച്ചും വലിച്ചും പോകുന്നില്ല. സത്യം പറയും, കേൾക്കുന്നവന് ബോധമുണ്ടെന്ന് തോന്നിയാൽ അവൻ ഉൾക്കൊള്ളും, അല്ലാത്തവൻ വിട്ടുകള, എത്ര ഉള്ളൂ. ആമേൻ. അപ്പൊ ഒന്നാം ഘട്ടം, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. അവർ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് മുന്നോട്ട് പോയി, പ്രശ്നങ്ങളൊന്നുമില്ല, സന്തോഷമായിട്ടിരിക്കുന്ന ഏതൻ പൂങ്കാവനത്തിൽ. പിന്നെ എവിടെയാ പ്രശ്നത്തിന്റെ തുടക്കം? സൃഷ്ടാവായ ഈശ്വരൻ പടച്ചവൻ സൃഷ്ടാവിൽ നിന്ന് സൃഷ്ടിയായ മനുഷ്യനെ അകറ്റിക്കളയുവാൻ ഇടയ്ക്ക് രംഗപ്രവേശനം ചെയ്ത ഒരു കഥാപാത്രത്തെ കുറിച്ച് ബൈബിൾ പറയുന്നുണ്ട്. സത്യമാണ്. ആ കഥാപാത്രത്തെ നാട്ടുകാർ പല പേരിലാണ് വിളിക്കുന്നത്. പിശാച, പിശാച്, ഇബിലീസ്, ശൈത്താൻ, സാത്താൻ എന്നിങ്ങനെ വിവിധ നാമകരണങ്ങളിൽ മനുഷ്യൻ സംബോധന ചെയ്യുന്നവൻ പിശാച്. അപ്പൊ ഈ പിശാച് എന്ന് പറയുമ്പോൾ ചില ആളുകൾ ചിന്തിക്കും, അല്ല ഉപദേശി ഇടയ്ക്ക് ഒരു ചോദ്യം ചോദിച്ചോട്ടെ, കുഴപ്പമില്ലല്ലോ. ഇല്ല, ചോദിച്ചോ. പണങ്ങല്ല, ഇല്ല. എന്താ ചോദ്യം? അല്ല, നിങ്ങൾ പറയുന്നു ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു, ഓക്കെ, ഒരു ദൈവം, യഹോവയായ ദൈവം, ഓക്കെ, ഒരു മനുഷ്യൻ, ആ ആദം, ഒരു പെണ്ണ്, ഔവ, ആ ഇതിൻ്റെ ഇടയ്ക്ക് പിശാച് എവിടുന്ന് വന്നു? അപ്പൊ അതൊരു ന്യായമായ ചോദ്യമല്ലേ? അതിന്റെ ഉത്തരം കണ്ടെത്തണം. അതിനല്പം ചരിത്രം പുറകോട്ട് പഠിക്കുമ്പോൾ വേദപുസ്തകം ഇങ്ങനെ പറയുന്നു, മനുഷ്യവർഗത്തെ സൃഷ്ടിക്കും മുമ്പ് ദൈവം ദൈവസന്നിധിയിൽ ദൂതസംഘത്തെ സൃഷ്ടിച്ചു. ആ ദൂതസംഘത്തിൽ ഒരുവൻ ലൂസിഫർ, ദൂതൻ എന്ന് പറയുന്നവൻ. ആ ദൂതന്റെ ഹൃദയത്തിന്റെ അകത്തൊരു ചിന്ത, രാവും പകലും മാലാഖവൃന്ദം പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് പറഞ്ഞ് ആർത്തു വിളിച്ച് ആരാധിക്കുന്ന ദൈവത്തെ കണ്ടപ്പോൾ ആ ദൈവത്തിന്റെ സിംഹാസനത്തിൽ ഒരിക്കൽ ഞാൻ ഒന്നിരിക്കും എന്ന് ഇവന്റെ മനസ്സിൽ തോന്നി എന്ന് പറഞ്ഞ് നാട്ടുഭാഷയെ പറഞ്ഞാൽ, ആ ഇരയുടെ ഒരു ദിവസം ഞാനും ആ കസേരയില് കയറുമെന്ന് തോന്നി. അന്ന് തുടങ്ങിയതാണ് ഈ കസേരയ്ക്കുള്ള അടി. ഇന്നും തീർന്നിട്ടില്ലല്ലോ. കസേരയ്ക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്ത ആളുകൾ ഇന്നും നമ്മുടെ നാട്ടിലുണ്ടല്ലോ. അതല്ല ഇവൻ്റെ ആത്മാവാണ് ഇപ്പം കസേരയ്ക്ക് വേണ്ടി അടിക്കുന്ന ആളുകൾ. അപ്പം കസേര കൊതിച്ച ഇവൻ്റെ ഹൃദയത്തിൻ്റെ നിരൂപണം സ്വർഗത്തിലെ സൃഷ്ടാവ് അറിയുക. എന്തുകൊണ്ടാണ് ദൈവത്തെ ദൈവമെന്ന് വിളിക്കാൻ കാരണം? ദൈവം മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ നിരൂപണങ്ങൾ പോലും ദൂരത്ത് നിന്ന് അറിയുന്നവനാണ് ദൈവം. അതുകൊണ്ടാണ് ദൈവത്തെ ദൈവമെന്ന് വിളിക്കുന്നത്. അല്ലാതെ നമ്മുടെ നാട്ടിൽ ചില ആളുകൾ കറക്കി കുത്തുന്ന പോലെ അല്ല ദൈവം. ചില കറക്കി കുത്തും, അടുത്ത ആഴ്ച ഇങ്ങനെ സംഭവിക്കാം, കറക്കി കുത്തും. പിന്നെ ചില ആളുകൾ പറയുന്നില്ലേ, അടുത്ത മാസം നല്ല മഴ ഉണ്ടാകാം, ചൂട് കൊണ്ട് മനുഷ്യന് സഹിക്കാൻ പറ്റാതാകുമ്പം പിന്നെ അവനെ കാണുകയല്ല. ഇങ്ങനെ പറയുന്നത് നമ്മുടെ ഇടയിലുമുണ്ട്, പുറത്തുമുണ്ട്. ഉള്ളത് പറയണമല്ലോ, നമ്മുടെ ഇടയിലുമുണ്ട്,
പുറത്തുണ്ട്, ഇങ്ങനെ വട്ടതരം പറയുന്ന ആളുകളുണ്ട്. അപ്പൊ ഇതൊക്കെ തെറ്റാം, പക്ഷെ ദൈവം അങ്ങനെയല്ല. ദൈവം ഹൃദയത്തിന്റെ നിരൂപണങ്ങൾ ദൂരെ നിന്നറിയുന്ന ദൈവം. ഇവന്റെ ചിന്തയറിഞ്ഞ് അവനെ അവ പദവിയിൽ നിന്ന് വെട്ടി താഴെത്തിട്ടു, ഭൂതലത്തിൽ പതിച്ചു, ഭൂമി പാഴും ശൂന്യവും ആയിത്തീർന്നു എന്നാണ് മൂലഭാഷയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഈ ഭൂമിയിൽ ഏതൻ പൂങ്കാവനത്തിൽ മനുഷ്യനെ ആക്കി വെച്ചു, മനുഷ്യൻ ആരാധിക്കുമ്പോൾ പിശാച് എന്ന് പറയുന്നവൻ രംഗപ്രവേശനം ചെയ്തു. ഇനി ഒരു വാക്കുകൂടെ പിശാചിനെ കുറിച്ച് പറഞ്ഞാൽ ചില ആളുകൾ ചിന്തിക്കും, പണ്ട് ഒനിടാ ടിവിയുടെ പരസ്യത്തിൽ വരുന്ന മൊട്ടത്തലേനെ പോലെ കണ്ണൻ തള്ളി കൊമ്പും വെച്ച് പല്ലുകൊന്തി ഇളിച്ചോണ്ട് വരുന്നവനാണ് പിശാച് എന്നാണ് ചിലരുടെ ചിന്ത. വേദപുസ്തകം അങ്ങനെ പറയുന്നില്ല. വേദപുസ്തകം പിശാചിനെ കുറിച്ച് പറയുന്നത് ഒരാത്മാവ്, ദുരാത്മാവ്, അശുദ്ധാത്മാവ് എന്നിങ്ങനെയുള്ള പ്രയോഗങ്ങളാണ്. എന്ന് പറഞ്ഞാൽ അവനൊരു മാനുഷിക ശരീരമുള്ളവനല്ല. രാവിലെ വന്ന് കോളിംഗ് ബെല്ലടിച്ചിട്ട് ഗുഡ് മോർണിംഗ്, ഞാൻ പിശാച, ഇന്ന് നിങ്ങളുടെ കൂടെ താമസിക്കാൻ ആഗ്രഹിക്കുന്നു, അങ്ങനെ പറയുന്ന ഒരുത്തനല്ല. പിന്നെ ഒരാത്മാവ്, ഈവൾ സ്പിരിറ്റ്, ഇരുട്ടിന്റെ ആത്മാവ്, അതാണ് പിശാച് എന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. അപ്പൊ ചില ആളുകൾ കമ്പ്യൂട്ടർ യുഗത്തിലാണല്ലോ ഇതൊക്കെ കേട്ടോണ്ടിരിക്കുന്നത്, അവർ പറയും ഇവിടെ 2024 മനുഷ്യൻ ചന്ദ്രനിൽ പോയി, അപ്പോഴാണ് ഇങ്ങേര് പിശാചിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത്, ചുമ്മാ വേറെ പണിയില്ലെന്നൊക്കെ ചിന്തിക്കുന്ന പിള്ളേർ കാണും. പക്ഷെ ഒരു കാര്യം ചോദിക്കട്ടെ, 10 വയറ്റിൽ ചുമന്ന് നൊന്ത് പ്രസവിച്ച പെറ്റതള്ളയുടെ കഴുത്തറുക്കുന്ന 15 പത്രത്തിൽ കണ്ടില്ലേ? അത് ജയിച്ചത് ഏതെങ്കിലും ഈശ്വരന്റെ ആത്മാവാണെന്ന് നിങ്ങൾ പറയുമോ? ഒരമ്മയുടെ വയറ്റിൽ കിടക്കുന്ന സ്വന്തം കൂടപ്പിറപ്പിനെ പീഡിപ്പിച്ച ചെറുക്കനെ നമ്മൾ പത്രങ്ങളിൽ വായിച്ചു, അത് ചെയ്യാൻ പ്രേരിപ്പിച്ചത് ഏതെങ്കിലും ഒരു ഈശ്വരന്റെ ആത്മാവാണെന്ന് നിങ്ങൾ പറയുമോ? ഇവിടെ നടക്കുന്ന സകലമാന കുറ്റകൃത്യങ്ങളും ചെയ്യാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന ആ പ്രേരക ശക്തി ഈശ്വരന്റെ ആത്മാവാണെന്ന് ബോധമുള്ളവൻ പറയുമോ? അങ്ങനെയാണെങ്കിൽ സകല തിന്മകളുടെയും പിന്നിൽ വ്യാപരിക്കുന്ന ഒരു ശക്തി ഇല്ലേ, അതിനെ ആ വേദപുസ്തകം പറയുന്ന ഈവൾ സ്പിരിറ്റ്, ഇരുട്ടിന്റെ ആത്മാവ്, പിശാച് എന്ന് പറയുന്നത്. ഇനിയിപ്പോ ചില ആളുകൾ പിശാചിനെ കുറിച്ച് ചിന്തിക്കുന്ന എന്താ, അല്ല മരിച്ചു കഴിഞ്ഞ് വെള്ള സാരിയും വെള്ള ബ്ലൗസും കൊടുത്ത് ചട്ടി പുകയും പുകച്ച് ഇങ്ങനെ പാട്ടും പാടി കിണറ്റ് വരെ വന്ന് നിൽക്കുന്നതാണ് പിശാച് എന്നാണ് പലരുടെയും ചിന്ത. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ സീരിയലുകാർ കാശുണ്ടാക്കാനുണ്ടാക്കി വെച്ച ദുരന്തമാണ്. മരിച്ച ആരുടെ ആത്മാക്കൾ സാരി ഉടുത്തൊന്നും വരികയില്ല. ചുവന്ന ചുരിദാറിട്ടുകൊണ്ട് തൂങ്ങിച്ചത്ത പെണ്ണ് ചത്ത് കഴിഞ്ഞപ്പം വെള്ള സാരി, പിന്നെ ദൈവം തുണി കച്ചവടം നടത്തുകയല്ലേ, വരുന്നവർക്കെല്ലാം വെള്ളയും വെള്ളയും കൊടുത്തു. അതുകൊണ്ട് ഈ നേഴ്സ് പണിയൊന്നും ദൈവം അവിടെ ചെയ്യുന്നില്ല. അതുകൊണ്ട് മരിച്ച ആളുടെ ആത്മാക്കൾ ഇങ്ങനെ അലഞ്ഞ ഇതൊക്കെ ചുമ്മാ വെറും വട്ടത്തരമാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇതൊക്കെ സീരിയലുകാർ കാശുണ്ടാക്കാൻ, സീരിയലുകാരുണ്ടാക്കിയ മറ്റൊരു ചില ദുരന്തങ്ങളുണ്ട്. ചില ആളുകളുടെ കഴുത്തിൽ ഇങ്ങനെ വലിയൊരു കുരിശിട്ടുകൊണ്ട് നടക്കുന്നത് കാണാം. എന്നാ ചേട്ടാ ഈ കുരിശിട്ടേക്കുന്നതെന്ന് ചോദിച്ചാൽ പറയും പിശാച് എടുക്കത്തില്ല, അതാ കുരിശിട്ടേക്കുന്നതെന്ന് പറയും. ആ ഉള്ളത് തന്നെ, പിന്നെ അതെങ്ങനെ മനസ്സിലായി? ഈ സീരിയലിനകത്ത് കണ്ടിട്ടില്ലേ, പിശാച് സാരി ഉടുത്തുകൊണ്ട് വരുന്നു, ആ അച്ഛൻ കുരിശെടുത്ത് ഇങ്ങനെ കാണിക്കുന്നു, പിശാച് അലറി കീറിക്കൊണ്ട് ഓടുന്നു. അപ്പൊ അന്ന് മുതൽ ഇയാളുടെ മനസ്സിലെ ചിന്ത കുരിശ് കണ്ട പിശാച് എടുക്കത്തില്ലെന്നാ. അങ്ങനെയാണ് ഒരു ചോദ്യം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കുരിശിരിക്കുന്ന സ്ഥലം ഏതാ? സെമിത്തേരി അല്ലേ? മാർബിളിന്റെ, ഗ്രാനൈറ്റിന്റെ, തടിയുടെ, സിമെന്റിന്റെ, എന്തെല്ലാം തരത്തിലുള്ള കുരിശ്, അത് ചെറുതൊന്നുമല്ല വലുത്, ഇത്രയും കുരിശ് അവിടെ ഇരിപ്പുണ്ട്. അങ്ങനെയാണ് പിശാചിന്റെ പൊടി പോലും കാണാത്തൊരു സ്ഥലം ഏതായിരിക്കണം? സെമിത്തേരി. ദൈവത്തിന്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന സ്ഥലം ഏതായിരിക്കണം? സെമിത്തേരി. അങ്ങനെയാണ് അവിടെ പോയല്ലേ കുർബാന കഴിക്കേണ്ടത്? പോയാലോ? ഹാ, പിന്നെ 10 കഴിഞ്ഞാൽ രക്തം ചെയ്യാൻ പറഞ്ഞുകൊണ്ട് അതുവഴി പോവുകയല്ല. അപ്പൊ ഇത്രയും വലിയ കുരിശുണ്ടായിട്ട്, അപ്പോഴാണ് ഈ ഇത്തിപ്പോന്നെ കഴുത്തിലിട്ടുകൊണ്ട് വിചാജ് ഓടുന്നത് മതി, വട്ടത്തരമല്ലാതെ എന്ത് പറയാനാണ്? അപ്പൊ ഇതൊക്കെ സീരിയലുകാരുണ്ടാക്കി വെച്ച ദുരന്തങ്ങളാണ്. പോട്ടെ, നമുക്ക് വിഷയത്തിലോട്ട് വരാം. അപ്പോൾ മരിച്ച ആരുടെ ആത്മാക്കൾ ഇങ്ങനെ കറങ്ങി വന്ന് കിണറ്റും കരയിലും വാഴത്തോപ്പിലും ഒന്നും നിൽക്കുന്ന പരിപാടി ഒന്നും ഇല്ല. മരിച്ചവരുടെ ആത്മാക്കളെ കുറിച്ച് വേദപുസ്തകം വളരെ കൃത്യമായി പറയുന്നു. ഒന്നുകിൽ അവൻ പാതാളം അഥവാ യാതനാസ്ഥലം, അല്ലെങ്കിൽ പറദീസ അഥവാ വിശ്രമസ്ഥലം, അബ്രഹാമിന്റെ മടി. അതൊക്കെ വിഷയം വേറെ ആയതുകൊണ്ട് അങ്ങോട്ട് ഞാൻ കയറുന്നില്ല. അപ്പൊ മരിച്ച ആരുടെ ആത്മാക്കൾ ഇങ്ങോട്ട് ഇങ്ങനെ തെണ്ടി നടക്കുന്ന പരിപാടിയൊന്നും ഇല്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഉപദേശിമാർ പറയുന്നത്, 10 തൂങ്ങിച്ചത്ത വീടുണ്ടോ, ആരും എടുക്കുന്നില്ല, ഇങ്ങോട്ട് താ, ഞങ്ങൾ താമസിച്ച് പ്രാർത്ഥന നടത്തി കാണിച്ചു തരാം. എന്നാ കുഴപ്പം? ആ ഒരു കുഴപ്പമില്ല. ഇന്നാളൊരു വീട് കൊടുക്കാറുണ്ട്, കുളിമുറിയിൽ ആരാണ്ട് തൂങ്ങി, അതുകൊണ്ട് വീട് ആർക്കും വേണ്ടാന്ന്. ആർക്കും വേണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇതായോ? ഒരു വീട് കൊടുക്കാനുണ്ട്, 2 ആരും എടുക്കുന്നില്ല. 10 ഉണ്ടെങ്കിലും ചുള്ളു വിലക്ക് കിട്ടിയാൽ ഞങ്ങൾ അപ്പം അടിച്ചെടുക്കും, അതേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിച്ചോ, ഈ മരിച്ച ആരുടെ ആത്മാക്കൾ കറങ്ങി വരുന്ന പരിപാടിയൊന്നും വേദപുസ്തകത്തിൽ ഇല്ല, അങ്ങനെ ഒരു പരിപാടിയൊന്നും ലോകത്തിൽ ഇല്ല. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ ആരാ ഇതിൻ്റെയൊക്കെ പിറകിൽ? അങ്ങനെ ഒരു ചിന്ത വരും. ശരിയാ, നിങ്ങൾ അങ്ങനെ പറയരുത് കേട്ടോ. ഞാൻ നേരിട്ട് എൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതാ. എന്ത് കണ്ടു? അല്ല, മരിച്ചുപോയ സുമതിയുടെ പ്രേതം അപ്പുറത്തെ രമണിയിൽ വന്നു. സുമതി സംസാരിക്കുന്ന പോലെ തന്നെ രമണി, ഞാൻ എൻ്റെ കണ്ണുകൊണ്ട്. അത് സത്യമാ. അതിൻ്റെ കാര്യം സുമതി വന്നതല്ല, പിന്നെന്താ, ഈ ഈവിൾ സ്പിരിറ്റ് എന്ന് പറഞ്ഞ സാധനം ദൈവഭയമില്ലാതെ ദൈവത്തെ അനുസരിക്കാതെ നടക്കുന്ന ഏതൊരുത്തൻ്റെയും ശരീരത്തിൽ അവൻ ആക്സസ് ഉണ്ട്. അങ്ങനെ പ്രവേശിച്ചിട്ടാണ് നാട്ടിൽ സകല കുറ്റകൃത്യങ്ങളും സകല തിന്മകളും നടത്തുന്നത്. 10 ചുമന്ന പെറ്റതള്ളയെ തിരിച്ചറിയാത്ത വണ്ണം ഒരു ചെറുപ്പക്കാരൻ്റെ ബുദ്ധിമണ്ഡലത്തെ മുരടിപ്പിക്കുന്നവൻ ഇവനാണ്.
എന്റെ കൂടെ പറഞ്ഞ കൂടപ്പുറപ്പാണെന്ന ചിന്ത പോലും ഭരിക്കാതെ ഈ നാശകോശം ചെയ്യാൻ ഇവനെ പ്രേരിപ്പിക്കുന്നത് ഈ ചെകുത്താനാണ്. ഇതിന്റെ എല്ലാം പിന്നിൽ വ്യാപരിക്കുന്ന പ്രേരക ശക്തി ഈ പിശാജ് എന്ന് പറയുന്നവനാണ്. അതുകൊണ്ടാ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, തലമുണ്ട ഉണ്ടെങ്കിൽ ചിന്തിക്ക്, നല്ലൊരു ഭരണകൂടം ഇവിടില്ലേ? ഇരട്ട ചങ്കുള്ള നേതാവല്ലേ ഭരിക്കുന്നത്? കുഴപ്പമൊന്നുമില്ലല്ലോ. കഴിവുള്ള പോലീസ് സംവിധാനം ഇവിടില്ലേ? നല്ല ആഭ്യന്തരമില്ലേ? കഴിവുറ്റ പോലീസുകാരില്ലേ? ഇവിടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളില്ലേ? തണ്ടു നടിയുള്ള ചെറുപ്പക്കാരില്ലേ? മികച്ച സംവിധാനം ഇതെല്ലാം ഇവിടില്ലേ? ചന്ദ്രനി ഒരുത്തൻ സ്ഥലം മേടിച്ചത് കഴിഞ്ഞ ആഴ്ച വായിച്ചില്ലേ? ചന്ദ്രനിൽ 3 ഏക്കർ സ്ഥലം എങ്ങാണ്ട് ഒരുത്തൻ മലയാളി മേടിച്ചത് വായിച്ചില്ലേ? ഇത്രയും സംവിധാനങ്ങൾ ഇവിടെ കണ്ടുപിടിക്കപ്പെട്ടു. എന്താ ഈ കുറ്റകൃത്യത്തിൽ പെടുന്ന മനുഷ്യനെ രക്ഷിക്കാൻ ഒരു കണ്ടുപിടുത്തം ഉണ്ടാകാതെ? ഒന്ന് ചിന്തിക്ക്, ഈ കുറ്റകൃത്യം എത്രയോ നമ്മുടെ ഓർമ്മ വെച്ച കാലം മുതൽ രാവിലെ പത്രം തുറക്കുന്നത് അക്രമത്തിൻ്റെയും പീഡനത്തിൻ്റെയും സ്ഫോടനത്തിൻ്റെയും പിടിച്ചുപറിയുടെയും ബലാത്സംഗത്തിൻ്റെയും കത്തിക്കുത്തിൻ്റെയും വാർത്ത കേട്ടുകൊണ്ടാണല്ലോ. ഈ പരിപാടി ഇവിടെ ഇല്ലാതാക്കാൻ ഒരു കണ്ടുപിടുത്തം ഒരുത്തൻ ഇന്നു വരെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ്? ഇതിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്നവൻ പിശാചാണ്. അവനെ അറസ്റ്റ് ചെയ്യാനുള്ള വകുപ്പ് ഇന്ത്യൻ ഭരണഘടനയ്ക്കില്ല. മനസ്സിലായോ? അവനെ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം ഞങ്ങൾക്കുള്ളതുകൊണ്ടാണ് കള്ള് കുടിച്ച് മുണ്ടും മടക്കി കുത്തി റോഡേ കിടന്നവനൊക്കെ ഇപ്പം മര്യാദയ്ക്ക് നല്ല വസ്ത്രം ധരിച്ച് ഇവിടെ ഇരിക്കുന്നത്. അവൻ്റെ അകത്തിരുന്ന പിശാചിനെ എടുത്തു കളയാനുള്ള അധികാരം പ്രാർത്ഥിക്കുന്ന ദൈവം ഞങ്ങൾക്കുള്ളത് കൊണ്ടാണ്. മനസ്സിലാകുന്നുണ്ടോ? ആളെ ഇത് കളിയൊന്നും അല്ല ഇത്. അതുകൊണ്ട് മനസ്സിലാക്കുക, ആമേൻ. ഈ പിശാച് എന്ന് പറയുന്നവൻ ഇരുട്ടിൻ്റെ ആത്മാവ് ഏദൻ പൂങ്കാവനത്തിൽ പ്രവേശിച്ചു. അവിടെ ആദം ഹവ്വ ദമ്പതികളുണ്ട്. ഈ ആദം ഹവ്വ ദമ്പതികളുടെ അടുക്കൽ വന്ന് ആമേൻ ഇവൻ കുശലം പറച്ചിൽ തുടങ്ങിയെന്നാണ്. എന്തൊക്കെയുണ്ട്? ഓ സന്തോഷമായിട്ട് പോകുന്നു. നിങ്ങളുടെ ദൈവം എങ്ങനെയുണ്ട്? ഓ ദൈവം നല്ലവൻ, വല്ലവൻ, പരിശുദ്ധൻ, ഞങ്ങൾക്ക് വേണ്ടി സകലവും സൃഷ്ടിച്ചു വന്നിരിക്കുന്ന സൃഷ്ടാവ് പടച്ചവൻ എത്ര നല്ലവനാണെന്നൊക്കെ പറഞ്ഞു. ഉടനെ പറഞ്ഞു, നിങ്ങൾ ഈ ആഹാര കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഓ ഇവിടെ നിൽക്കുന്ന സകലതും ഞങ്ങൾക്ക് വേണ്ടിയല്ലേ സൃഷ്ടിച്ചിരിക്കുന്നത്? ആണോ? അപ്പോൾ ആ തോട്ടത്തിൻ്റെ നടുവിലുള്ള വൃക്ഷഫലം അത് കഴിച്ചാലോ? ഉടനെ പറഞ്ഞു, അത് കഴിക്കരുത്, അത് കഴിക്കുന്ന നാളിൽ മരിക്കുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഉടനെ പറഞ്ഞു, ഏ അങ്ങനൊന്നും നിങ്ങൾ മരിക്കത്തില്ല, നിങ്ങളുടെ കണ്ണ് തുറക്കും, നിങ്ങൾക്ക് തിരിച്ചറിവുണ്ടാകും, നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് സൂചി കയറ്റി കൊടുത്തപ്പോൾ പെണ്ണല്ലേ ഐറ്റം, ആമേൻ, വീണുപോയി. എന്ത് ചെയ്തു? ആമേൻ ആ പഴം ഭക്ഷിച്ചു. വേദപുസ്തകം ഇങ്ങനെ പറയുന്നു, ആമേൻ ഏകനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കിടന്നു, മനുഷ്യൻ പാപത്തിലായി. ഇവിടെ 2-3 ചോദ്യങ്ങൾ മുന്നോട്ട് വരാൻ സാധ്യതയുണ്ട്. ഒരിക്കൽ ഞാൻ മലപ്പുറം ജില്ലയിൽ പ്രസംഗിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ പ്രസംഗം കഴിഞ്ഞ് അടുത്ത് വന്നു. ഒരു രസികനാ അദ്ദേഹം. വന്നിട്ട് പറഞ്ഞു, നല്ല പ്രസംഗമായിരുന്നു കേട്ടോ, ഞാൻ കേട്ടോണ്ട് നിൽക്കുമായിരുന്നു, കൊള്ളാം, സന്തോഷം. പിന്നെ ഞാനൊരു ചെറിയ കാര്യം ചോദിച്ചോട്ടെ, എന്നാ ചോദിച്ചോ, പിന്നെ എന്നാ, അതിന് കുഴപ്പമൊന്നും ഇല്ലല്ലോ. അല്ല, ഈ പാപം എന്ന് പറഞ്ഞല്ലോ, ആ അതെ, ആ പണ്ടങ്ങാണ്ട് ഒരു ആൻറ്റി ഒരു ആപ്പിൾ തിന്നേനാണോ ഇത്രയും വലിയ വിഷയം ഉണ്ടാക്കിയെന്ന്? അപ്പം മനുഷ്യൻ്റെ ചിന്ത, പണ്ടങ്ങാണ്ട് ഒരു ആൻറ്റി ഒരു ആപ്പിൾ തിന്നു, കെട്ടിയവനോട് സ്നേഹമുള്ളവളായതുകൊണ്ട് ഇച്ചിരി കെട്ടിയവനും കൊടുത്തു, അതിനിപ്പോൾ ഇത്രയും വലിയ വിഷയം ഉണ്ടാക്കേണ്ട കാര്യം എന്താ എന്നാണ് പലരുടെയും ചിന്ത. അപ്പോൾ 1-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടെത്തണം. ഒരു പഴം തിന്നതാണോ ഇത്രയും വലിയ പാപം? സ്നേഹിത ശ്രദ്ധിക്കുക, ഒരു പഴം തിന്നതല്ല പാപം. പിന്നെന്താ പാപം? ഒരു ഉദാഹരണം പറയാം. 2 കുടുംബക്കാർ തമ്മിൽ അതിരുതർക്കം ഉണ്ടായി നമ്മുടെ നാട്ടിൽ, വസ്തുതർക്കം. നാട്ടുകാരെ പോലീസിനെ വിളിച്ചു, പോലീസ് വന്നു, റവന്യൂ വകുപ്പ് വന്നു, ഈ വീട്ടുകാരോട് സമാധാനം പറഞ്ഞു, ഡേ ഇത് ഒന്ന് സമാധാനിക്കട്ടെ, എന്തിനാണ് ഈ അതിര് തോണ്ടി കിടന്ന് അടിക്കുന്നത്, ഇതൊന്നും മേപ്പോട്ട് പോകുമ്പോൾ കൊണ്ടുപോകും ആരെങ്കിലും. നമ്മുടെ നാട്ടിലെ ചില ആളുകളുടെ ചിന്ത കണ്ടാൽ ഇവൻ പോകുമ്പോൾ ഇതെല്ലാം കൂടെ പൊതിഞ്ഞു കെട്ടിക്കൊണ്ട് പോകും. ഒരിച്ചിരി വഴി ചോദിച്ചാൽ പോലും ചില എൻ്റെ അതിന് കൊടുക്കുകയല്ല, എവൻ്റെ വീട്ടിലും വണ്ടി വരുന്ന കാര്യത്തിനാണ് ചോദിക്കുന്നത്, പക്ഷേ ഇവൻ കൊടുക്കുകയല്ല, കാരണം ഇവൻ ചാകുമ്പോൾ ഇത് കൊണ്ടുപോകാനിരിക്കുക. അങ്ങനത്തെ ചിന്തയുള്ള മനുഷ്യന്മാർ നമ്മുടെ നാട്ടിലുണ്ട്, അറിയത്തില്ലേ? ഒരു ചില ആളുകളെ കണ്ടിട്ടില്ലേ, അവൻ്റെ ബാനിയം വരെ കീറി 50 തൊള വീണാൽ പോലും, പിന്നെ ആ ബാനിയം പോലും അവൻ മാറ്റുകയല്ല, വീട് കണ്ടാൽ 3 നിലയാണ്. മനസ്സിലായി? ഒരു ബനിയം കീറിയ ബനിയം പോലും മാറ്റിക്കല, പക്ഷെ ഇങ്ങനെ മുക്കിപ്പിടിച്ച് മുക്കിപ്പിടിച്ച് ഇങ്ങനെ ചേർത്തുകൊണ്ട് നടക്കുക, എന്നിട്ടോ അവസാനം ഒരു അറ്റാക്ക് വന്ന് അവൻ അവൻ്റെ വാട്ടിന് പോകും. മനസ്സിലാവും? ഇതൊന്നും മേപ്പോട്ട് ഒരു മോട്ടു സൂചി പോലും കൊണ്ടുപോവുകയല്ല അല്ലേ മനുഷ്യൻ. പക്ഷേ ഇതൊന്നും മനുഷ്യനെ തിരിച്ചറിവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക, ഈ മനുഷ്യൻ അതിരുതർക്കത്തിൽ തമ്മിലടിച്ചു, പോലീസുകാർ വന്ന് സമാധാനിപ്പിച്ചു, സമാധാനിക്കാൻ തയ്യാറല്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കോടതി കേസെടുക്കട്ടെ, അതാണല്ലോ അടുത്ത വഴി. എന്നാ കേസെടു സാറേ, കേസെടു, ആ കേസെടു. ഓക്കെ, അപ്പം ഒരു കാര്യം ചെയ്യും, കോടതി വിധി വരുന്നവരെ ഇവിടെ തമ്മിലടിക്കരുതെന്ന് പറഞ്ഞു, സമ്മതിച്ചു. അണ്ടാ മത്തായുടെ കടയിൽ തൂങ്ങിക്കിടക്കുന്നു വള്ളിക്കയർ, 2 രൂപയുടെ കയർ ഇങ്ങ് മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. ആ ഇടക്കയർ മേടിച്ചുകൊണ്ട് വന്ന് കെട്ടി വലിച്ച് വലിച്ച് കുറ്റി അടിച്ചൊക്കെ തിരിച്ച് റവന്യൂ വകുപ്പൊക്കെ ചേർന്ന് എല്ലാം അളന്ന് തിരിച്ചിട്ട് പറഞ്ഞു, ഇനി കോടതി വിധി വരട്ടെ, അത് വരെ ഇവിടെ തമ്മിലടിക്കരുത്. പറഞ്ഞു കേട്ടോ, കേട്ടു, നിങ്ങൾ കേട്ടോ, കേട്ടു. 2 വീട്ടുകാരും പോയി, പോലീസുകാരും പോയി, റവന്യൂം പോയി. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇതിൽ ഒരു വീട്ടിലൊരു തലതിറച്ച ചെറുക്കനുണ്ട്, ഒരു ചെറുക്കൻ, ആര് പറഞ്ഞാലും കേൾക്കാത്ത തലതെറിച്ച ഒരു ചെറുക്കൻ. അവനൊരു പിച്ചാത്തി എടുത്തുകൊണ്ട് ഇറങ്ങി ഇറങ്ങി ഇങ്ങോട്ട് വന്നിട്ട് അവന്മാരുടെ ഒരു കയറും കെട്ടി വെച്ചിട്ട് പോയേക്കുന്ന കയറേ മുറിച്ചം കളഞ്ഞു. ഇതറിഞ്ഞ പോലീസ് വണ്ടി തിരിച്ചു വന്നു, ആരടാ കയറ് മുറിച്ച, ഉണ്ടല്ലോ അവനാ സാറേ എന്ന് പറഞ്ഞു. ഇങ്ങോട്ട് വാടാന്ന് പറഞ്ഞു, പിടിച്ചു ചെവിക്കല്ലിൻ്റെ ഒറ്റ അടി കൊടുത്തു, കേരള ജീപ്പിലെന്നും പറഞ്ഞെടുത്ത് അങ്ങോട്ടിട്ടു. ഇത് കണ്ടുകൊണ്ട് മുറുക്കാൻ മുറുക്കിക്കൊണ്ടൊരു അമ്മച്ചി കടത്തണ ഇരിപ്പുണ്ട്, ശ്രദ്ധിച്ചോണേ. അമ്മച്ചി പറഞ്ഞ ഡയലോഗ് ഒന്ന് കേൾക്കണം. അമ്മച്ചി പറയുക,
അയ്യോ എന്തരടിയാ കൊച്ചനെ ഇട്ട് അടിക്കുന്നത്, രണ്ട് രൂപയുടെ കയറ് മുറിച്ചേന് ഇങ്ങനെ ഇട്ട് അടിക്കണോന്ന് അമ്മ ചോദിക്കുക. രണ്ട് രൂപയുടെ കയർ മുറിച്ചേന് തല്ലത്തിന് എന്തിന്, ഇതുകൊണ്ട് മത്തായുടെ കടയിൽ തൂങ്ങി കിടക്കുന്ന ഇഷ്ടം പോലെ കയർ. എന്നാ ഞാൻ വേണേ 10 രൂപ തരാം, നിങ്ങൾ 5 വള്ളി കയർ മേടിച്ചു, ആ കൊച്ചിനെ അങ്ങ് ഇറക്കി വിട്ടേ. എന്റെ ചോദ്യം നിങ്ങളോട്, ഒരു വണ്ടി കയർ പകരം കൊടുത്താൽ കൊച്ചിനെ വിടുവോ? എന്തുകൊണ്ടാ? 2 രൂപയുടെ കയർ മുറിച്ചതല്ല അവിടുത്തെ പ്രശ്നം, നിയമലംഘനം നടന്നിരിക്കുന്നു. കേവലം ഒരു പഴം തിന്നതല്ല സുഹൃത്തെ പാപം, പിന്നെന്താ? സൃഷ്ടാവായ പടച്ചവൻ ഈശ്വരൻ സൃഷ്ടാവ് സൃഷ്ടിയായ മനുഷ്യനോട് ചെയ്യരുത് എന്ന് പറഞ്ഞ നിയമം മനുഷ്യൻ ലംഘിച്ചു, നിയമലംഘനം നടന്നു. കയറുമുറിച്ചവൻ ഭരണഘടന അനുസരിച്ചുള്ള നടപടികളിലൂടെ ജാമ്യമെടുത്ത് പുറത്തു വരണമെന്നാണ് ഈ ലോകത്തിന്റെ നിയമമെങ്കിൽ, ആകാശം മാറിയാലും ഭൂമി ഒഴിഞ്ഞു പോയാലും വള്ളി പുള്ളി മാറാത്ത ദൈവത്തിന്റെ നിയമം, പാപത്തിന്റെ ശമ്പളം മരണം എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ മരണമെന്ന വാതിലിൽ കൂടി മനുഷ്യൻ കടന്നുപോയേ മതിയാകും. അതുകൊണ്ടാണല്ലോ സകല കണ്ടുപിടുത്തങ്ങളും നടത്തുന്ന മനുഷ്യൻ തല വേണമെങ്കിലും വെട്ടി മാറ്റി വെക്കാനുള്ള കണ്ടുപിടുത്തമൊക്കെ പിടിക്കുന്നെന്നാ കേട്ടെ. പക്ഷെ മനുഷ്യൻ മരിക്കാതിരിക്കാനുള്ളൊരു കണ്ടുപിടുത്തം ഇന്ന് വരെ ഒരുത്തം കണ്ടുപിടിച്ചിട്ടില്ലല്ലോ. മനുഷ്യനായി പിറന്നവൻ ഒരിക്കൽ മരിക്കണം, ദൈവം വെച്ച നിയമമാണ്. അത് മാറ്റാൻ ദൈവമില്ലെന്ന് പറയുന്ന ഒരുത്തനെ കൊണ്ടെങ്കിലും സാധിക്കുമോ? അങ്ങനെ ഒരു കണ്ടുപിടുത്തത്തിന് ഒരുത്തൻ തുനിഞ്ഞിറങ്ങിയാൽ ആ കണ്ടുപിടുത്തം തീരുന്നതിന് മുമ്പ് അവൻ തട്ടിപ്പോവും. അതാണ് ചരിത്രം. മനസ്സിലാകുന്നുണ്ടോ? അപ്പോ ആമേൻ. മനുഷ്യൻ പാപത്തിൽ വീണു എന്നാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്, പാപം ചെയ്ത മനുഷ്യൻ. അതുകൊണ്ട് വേദപുസ്തകം ഇങ്ങനെ പറഞ്ഞു, ഏകനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ പ്രവേശിച്ചു, ആദാമ്യ പാപം നിമിത്തം സർവ്വ മനുഷ്യരും പാപത്തിലായി എന്നാണ്. അപ്പോൾ ഒരിക്കൽ ഒരു മുസ്ലിം സഹോദരൻ ചോദിച്ചു, അതെ ഷമീറെ, ഈ ആദമിനെ ഊയെ സൃഷ്ടിച്ചു, ആ അവർ പാപം ചെയ്തു, അതെ, അപ്പോൾ ഈ കാര്യങ്ങളൊന്നും പണ്ട് ഖുറാൻ പഠിച്ചപ്പം അറിഞ്ഞിട്ടില്ലേ, ഇതൊക്കെ ബൈബിള് പഠിച്ചപ്പോഴാണോ മനസ്സിലായെന്ന് ചോദിച്ചു. ആ നല്ലൊരു ചോദ്യമാണല്ലോ അത്. ഉവ ഉവ അതൊക്കെ ഞാൻ പണ്ട് ചെറുപ്പത്തിലേ പഠിച്ചിട്ടുണ്ട്. ഉണ്ടാ പിന്നെന്തിനാ ഈ മണ്ടത്തരം കാണിച്ച് ഇങ്ങോട്ട് വന്നേന്ന്? മണ്ടത്തരം ഈ പുസ്തകത്തിലല്ല. പിന്നെന്താ പറയാം? അവിടെ പഠിച്ചതെന്താ? ആദമോ അവയും പാപം ചെയ്തു, അത് പഠിച്ചു. ആ പക്ഷേ പിന്നെ പഠിച്ചതെന്താ? ദൈവം സൃഷ്ടാവ് പടച്ചവൻ ഏറെ പൊറുക്കുന്നവനും ക്ഷമിക്കുന്നവനും ആയതുകൊണ്ട് അവരുടെ പാപം തോട്ടത്തിൽ വെച്ച് തന്നെ ദൈവം എന്ത് ചെയ്തു? അങ്ങ് പൊറുത്തു കൊടുത്തു. അല്ലാതെ അതിൻ്റെ പേരിൽ ഒരു തെറ്റും ചെയ്യാത്ത ബാക്കിയുള്ള മനുഷ്യരൊക്കെ പാപിയാണെന്ന് പറയുന്ന ബൈബിൾ മണ്ടത്തരമാണെന്നാണ് അന്ന് പഠിച്ചത്. എന്നാൽ ഇന്ന് മനസ്സിലായി മണ്ടത്തരം ഏതാണെന്ന്. എന്തുകൊണ്ടാ പറയാം? രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ആമേൻ, ചോദ്യം ഇങ്ങനെയാണ്, രോഗം മാറിയാൽ രോഗലക്ഷണം മാറണ്ടേ? ചിലർക്ക് മനസ്സിലായില്ല. ഒരുത്തന് കിഡ്നിക്ക് രോഗം വന്നു, രോഗം എവിടാ? കിഡ്നിക്ക്. പക്ഷെ രോഗലക്ഷണം എന്താ? കയ്യും കാലും ഒക്കെ നീര് വരും അല്ലേ, അത് രോഗലക്ഷണമാണ്. മെഡിക്കൽ സ്റ്റോറിൽ പോയി നീരിൻ്റെ കുഴമ്പ് മേടിച്ചിട്ടാ കിഡ്നി സുഖമാവുമോ? പറ ഇല്ല. അപ്പം കിഡ്നി മാറ്റി വെക്കണം. കിഡ്നി മാറ്റി വെച്ചാൽ അതിൻ്റെ അർത്ഥം രോഗം മാറിയെന്ന് അല്ലേ. രോഗം മാറിയാൽ ഈ നീരെന്ത് ചെയ്യണം? മാറണം. രോഗലക്ഷണമല്ലേ അത്. ഇനി അത് കിഡ്നി ആയതുകൊണ്ട് അങ്ങോട്ട് പിടി കിട്ടുന്നില്ലെന്ന് തോന്നുന്നു. ഈ വയറ്റിൻ്റെ അകത്ത് സഞ്ചി കല്ലും മണ്ണുമൊക്കെ അടിഞ്ഞു കൂടുന്നൊരു സഞ്ചിയുണ്ട്, അത് നിറയുമ്പോഴേ അപ്പൻഡിസ് എന്നോ അങ്ങനെ എന്തോ പറയും അല്ലേ. അപ്പോൾ ഭയങ്കര വേദന, ഡോക്ടറെ കൊണ്ട് കാണിക്കുമ്പോൾ ഡോക്ടർ പറയും സഞ്ചി നിറഞ്ഞതാ, അതങ്ങ് എടുത്ത് കളഞ്ഞാൽ പ്രശ്നം തീരും. അപ്പോൾ സഞ്ചി എടുത്ത് ദൂരെ കളഞ്ഞു, അപ്പോൾ ലക്ഷണം എന്തോ ആ വേദന മാറണ്ടേ? മാറണം. അപ്പോൾ രോഗം മാറിയാൽ രോഗലക്ഷണം മാറണം. ഇതെന്തിനാ പറഞ്ഞത്? പാപം ഏതൻ തോട്ടത്തിൽ വെച്ച് പൊറുക്കപ്പെട്ടെങ്കിൽ, ഒരു വാദത്തിന് പൊറുക്കപ്പെട്ടെങ്കിൽ പാപ സ്വഭാവം അവിടെ തീരണ്ടേ? അതല്ലേ അതിൻ്റെ തിയോളജി. പാപ സ്വഭാവം അവിടെ തീരണം അല്ലേ. ആ പക്ഷെ തീർന്നോ? തൊട്ടടുത്ത തലമുറ കായീനും ഹാബേലും കൂടപ്പുറപ്പ് ഒരുത്തനൊരുത്തനെ കൊന്നു കളഞ്ഞു. ഒരമ്മയുടെ വയറ്റിൽ നിന്ന് പുറത്തു വന്ന രക്തബന്ധം ഒരുത്തനൊരുത്തനെ കൊന്നു കളഞ്ഞു. അതിൻ്റെ അർത്ഥം രോഗം മാറി, പക്ഷെ ലക്ഷണം മാറിയില്ല. അതല്ലേ മണ്ടത്തരം? ആമേൻ. രണ്ടാമത്തത്, ആമേൻ, അവരുടെ പാപം തോട്ടത്തിൽ വെച്ച് തന്നെ അങ്ങ് പുറത്തു കൊടുത്തെന്ന്. ആയിക്കോട്ടെ, ഒരു വാദത്തിന് വേണ്ടി സമ്മതിച്ചു, പുറത്തു കൊടുത്തു. അങ്ങനെയാണ് ഒരു നിമിഷം ചിന്തിക്കുക. ഇത് ആദം, ഇത് ഔവ, ഇത് തോട്ടം, ഇത് ദൈവം. തോട്ടത്തിൻ്റെ അടുത്ത്, തോട്ടത്തിൽ ദൈവത്തിനൊപ്പം ഇവർ രണ്ടുപേരും ഇരിക്കുന്നു. പാപം ചെയ്തപ്പോൾ ഇവർ ഈ ദൈവത്തിൽ നിന്ന് എന്ത് ചെയ്തു? അകന്നു. അത് സത്യമാണ്. പക്ഷേ ഈ ദൈവം ഭയങ്കര ക്ഷമിക്കുന്ന പുള്ളി ആയതുകൊണ്ട് ഇവരുടെ പാപം ദൈവം അങ്ങ് എന്ത് ചെയ്തു? അങ്ങ് ക്ഷമിച്ചു കൊടുത്തു. അങ്ങനെയാണ് ഇവർ വീണ്ടും ദൈവത്തിൻ്റെ അടുക്കെ പഴയ സീറ്റിൽ വന്നിരിക്കണ്ടേ? ഇരിക്കണം. പിന്നെന്തിനാ അവരെ പുറത്താക്കി? ഇന്ന് വരെ ഈ ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ടില്ല. അപ്പോൾ പാപം ആമൻ തീർന്നു, രോഗം മാറി, പക്ഷെ ലക്ഷണം മാറിയില്ല എന്ന് പറയുന്ന മണ്ടത്തരമല്ല ബൈബിൾ പറയുന്നത്. പാപം തീർന്നിട്ടില്ല. ഏകനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ പ്രവേശിച്ചു, ആദാമ്യ പാപം നിമിത്തം സർവ്വ മനുഷ്യരും പാപത്തിലായി. അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നത് മനുഷ്യൻ പാപിയാണ്. 2024 നിന്നുകൊണ്ട് ഒരുത്തൻ വിളിച്ചു പറയാ, കണ്ടോ മനുഷ്യൻ പാപിയാണ്, പാപിയാണ്. ചുമ്മാ വെറുതെ മണ്ടത്തരം പറയുന്നു. മനുഷ്യൻ പാപിയല്ലെന്ന് പറയുന്നവരാരെങ്കിലും
ഈ കൊല്ലകയിൽ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നെങ്കിൽ ഇന്ന് രാത്രി കടയടച്ചു പോകുമ്പോൾ കടയ്ക്ക് പൂട്ടിടാതിരുന്നാൽ മതി. നാളെ രാവിലെ അറിയാൻ ജംഗ്ഷനിൽ പാപിയുണ്ടോ? അന്വേഷിച്ചൊന്നും പോകണ്ട, ഇങ്ങോട്ട് വരും. മനുഷ്യൻ പാപിയാണ്, അതുകൊണ്ട് ആ കടയ്ക്ക് പൂട്ടിട്ടാൽ പൂട്ട് പിടിച്ച് ഒന്ന് കുലുക്കി പിന്നെ ഒന്നുകൂടെ കുലുക്കി പിന്നെ ഒന്നുകൂടെ കുലുക്കി വെച്ചാൽ വീട്ടിൽ പോകുന്നു. എന്നിട്ട് ഉറക്കമില്ലാതെ വന്നപ്പോൾ സി സി ടി വി വെച്ചിട്ടാണ് പുള്ളി സമാധാനത്തോടെ ഉറങ്ങിയത്. ആരെ പേടിച്ച? ഇരുകാലി മനുഷ്യന്മാരെ പേടിച്ച്. നമ്മുടെ നാട്ടിലെ സഹോദരിമാരോട് ചോദിക്കുക, രാത്രി കഥ കടച്ച് കൊളുത്തിട്ട് ഓടാമ്പലം പിടിച്ചിട്ടേച്ച് ഇപ്പോൾ കഥകൻ്റെ പുറകെ ചട്ടിയും കലവും വാരി അടിക്കി വെച്ചു ഉറങ്ങുക, ആരെ പേടിച്ച്? പുലി ഇറക്കമൊന്ന് പേടിച്ചാണോ? ആണോ പറ, പുലി ഇറക്കമൊന്ന് പേടിച്ചാണോ? അല്ല, ഇരുകാലികളായ മനുഷ്യന്മാരെ പേടിച്ചിട്ട് മനുഷ്യൻ പാപിയാണ്. മനുഷ്യൻ പാപിയായതുകൊണ്ടാണ് ഇവിടെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു ബോർഡ് ആവശ്യമായി വന്നത്, അല്ലെങ്കിൽ നാട് സ്വർഗമല്ലേ? മനുഷ്യൻ സകല തിന്മകളും ചെയ്യും, സകല തിന്മകൾക്കും അടിമയാണ് മനുഷ്യൻ, അവൻ്റെ അകത്ത് പാപം എന്ന് പറയുന്ന ഇരുട്ട് കുടിയിരിപ്പുണ്ട്. അപ്പൊ ചില ആളുകൾ പറയും, ആ പിന്നെ അത് അങ്ങേര് പറഞ്ഞത് ന്യായമാ, മനുഷ്യൻ പാപിയായിരിക്കും. പക്ഷെ ഞാൻ പാപിയല്ല, അങ്ങനെ പറയുന്നവരുണ്ട്. അതെന്നാ അങ്ങനെ? അല്ല, ഞാൻ ഇതുവരെ ആർക്കും ഒരു ദോഷവും ചെയ്തിട്ടില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ഭാവിയല്ലെന്ന്. അത് നോക്ക്, ഇവിടെ അടുത്തൊരു ചേട്ടൻ ഒരു 5 മൂർഖം പാമ്പിനെ വളർത്തുന്നുണ്ട് എന്ന് ചിന്തിക്കുക. ഉദാഹരണം, 4 പാമ്പ് സകല മനുഷ്യരെയും കടിച്ചിട്ടുണ്ട്, ഒരു പാമ്പ് ഇന്ന് വരെ ആരെയും കടിച്ചിട്ടില്ല, അതുകൊണ്ട് അതിന് വിഷമില്ലെന്ന് അർത്ഥമുണ്ടോ? ഇന്ന് വരെ കടിച്ചിട്ടില്ല, അതുകൊണ്ട് വായി കൈകൊണ്ട് വെച്ചാലോ ആ കടി കിട്ടും, വിവരം അറിയും. അതുകൊണ്ട് ഇന്ന് വരെ കടിച്ചിട്ടില്ല, അതുകൊണ്ട് വിഷമില്ലെന്ന് അർത്ഥമില്ലല്ലോ. ഇന്ന് വരെ ചെയ്തിട്ടില്ല എന്ന് കരുതി ആമേ മനുഷ്യൻ പാപിയല്ലെന്നാണോ? ഇന്നലെ വരെ നമ്മുടെ മുമ്പിൽ കൂടെ മാന്യന്മാരായി ജീവിച്ച പല ആളുകളും ഇന്ന് ഇരുമ്പഴിക്കകത്ത് കിടക്കാൻ കാരണമെന്താ? ഇന്നലെ വരെ അവർ നല്ലതായിരുന്നു അല്ലേ, അടുത്ത ദിവസം വിഷം പുറത്തു വന്നു. ഇതുപോലെയാണ് മനുഷ്യൻ. ദേ ആമേ കൊല്ലത്ത് ചാത്തന്നൂരിൽ അബീഗയിൽ എന്ന് പറഞ്ഞൊരു പെങ്കൊച്ചിനെ തട്ടിക്കൊണ്ടുപോയ വാർത്ത കേരളത്തിൽ കാട്ടുതീ പോലെ വളർന്നു. അതിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന പത്മകുമാറിനെ അരുണിമയും കുടുംബത്തെയും കുറിച്ച് അവിടെ വന്ന് അന്വേഷിക്കും ഞങ്ങളുടെ നാട്ടിൽ. സകലമാന ആളുകളും പറയോ ഇതുപോലെ നല്ലൊരു കുടുംബം ഇല്ലെന്ന് പറയും. നല്ല ഒരു മനുഷ്യരായിരുന്നു, പക്ഷേ ഇന്ന് അകത്ത് കിടന്നുണ്ട് തിന്നുക. എന്താ കാര്യം? ഒരു സമയത്ത് അകത്തിരുന്ന വിഷം പുറത്തു വന്നു അല്ലേ. നെയ്യാറ്റിൻകരയിൽ കഷായത്തിലും ജ്യൂസിലും വിഷം കൊടുത്ത് ഷാരോൺ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കൊന്നു കളഞ്ഞ ഗ്രീഷ്മ എന്ന് പറഞ്ഞ പെൺകുട്ടിയെ കുറിച്ച് പോലീസുകാർ പറഞ്ഞ ഡയലോഗ് എന്താ? മിടുക്കി അല്ലേ, ആ റാങ്ക് ഹോൾഡർ, അങ്ങനെ പറഞ്ഞത് മിടുക്കി. പക്ഷെ മിടുക്കി എന്ത് ചെയ്തു? ഒരു സമയത്ത് അകത്തിരുന്ന വിഷം പുറത്തു വന്ന് കൊന്നു കളഞ്ഞു അല്ലേ. പണ്ട് കാലത്ത് വീട്ടിൽ ഒരു അതിഥി വന്നാൽ അവൻ കെട്ടിയം പറയാ, എടി നമുക്ക് ആ കോഴിക്കുട്ടി നിന്ന് ആ കോഴി അങ്ങ് കണ്ടിക്കാടി എന്ന് പറഞ്ഞ് കെട്ടിയം കോഴിയെടുത്ത് അറക്കാൻ തുടങ്ങിയാൽ കണ്ണും പൊത്തി അയ്യോ എനിക്കിത് കാണാൻ മേല എന്ന് പറഞ്ഞ അടുക്കളയിലോ കോടിയ സഹോദരിമാരുടെ കാലമാണോ ഇന്ന്? പറ. അല്ല, കാമുകനോടൊപ്പം ജീവിക്കാൻ സ്വന്തം ഭർത്താവിനെ 55 വെട്ടുവെട്ടി നുറുക്കി പീസാക്കി ബാഗിലാക്കി തോളിലിട്ട് റെയിൽവേ സ്റ്റേഷൻ വരെ പോയ ഭാര്യയുള്ള നാടാണ് കേരളം. മനസ്സിലായോ? അപ്പൊ ഇന്നലെ വരെ മനുഷ്യൻ നല്ലതാ, അതുകൊണ്ട് ഒരു സമയത്ത് അകത്തിരുന്ന വിഷം പുറത്തു വരും. അതിന്റെ തെളിവ് എന്റെ ചങ്കാണ്, ചങ്കടിപ്പാണെന്ന് പറഞ്ഞ് കൊണ്ടു നടന്ന കൂട്ടുകാര്. കുട്ടിക്കാലം മുതൽ ഞങ്ങൾ കളിച്ച് ഉണ്ട് ഉറങ്ങി വളർന്നതാ. പക്ഷെ ഒരു കുപ്പി മദ്യം എടുത്തു വെച്ച് പൊട്ടിച്ച് മദ്യം അടി തുടങ്ങി കുപ്പി കാലിയായപ്പോൾ ചങ്ക് ചങ്കിന്റെ കഴുത്തറുത്ത വാർത്ത വായിച്ചില്ലേ? എന്ത് ചങ്കല്ലേ, ചങ്കിന്റെ കഴുത്തറുത്ത് കളഞ്ഞു. എന്താ, ഏത് നിമിഷം മനുഷ്യൻ എന്ത് ചെയ്യുമെന്ന് ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല. പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിലെ അമ്മമാര് ആമേ സ്വന്തം പെൺകുഞ്ഞിനെ അയലത്തെ വീട്ടിലിരുത്തിയിട്ട് എടി സൂസമ്മേ കൊച്ചുപിടിയിരിക്കട്ടെ ഞാൻ മാർക്കറ്റ് വരെ പോയി വെച്ചത് ആ വരുന്നെന്ന് പറഞ്ഞൊരു കാലം ഉണ്ടായിരുന്നു അല്ലേ. ആ കാലമൊക്കെ പോയി. ഇന്ന് സ്വന്തം ഭർത്താവിന്റെ അടുക്കൽ പെൺകുഞ്ഞിനെ നിർത്തിയേച്ച് മാർക്കറ്റ് വരെ പോയിട്ട് വരാൻ ധൈര്യമില്ലാത്ത അമ്മമാരുടെ നാടാണ് സാക്ഷര കേരളം. എന്ത്, സകല മനുഷ്യനും പാപത്തിലാണ്. അതുകൊണ്ട് വേദപുസ്തകം പറയുന്നു, ഏകനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ പ്രവേശിച്ചു. രണ്ടാം ഘട്ടം അവിടെ തീരുന്നു. മൂന്നാം ഘട്ടം, ചില ആളുകൾ ചോദിക്കും, ഓക്കെ ഉപദേശി, ഒരു വാദത്തിന് വേണ്ടി മനുഷ്യൻ പാപിയാണെന്ന് നിങ്ങൾ പറഞ്ഞു, ആ അങ്ങനെയാണ്, എനിക്കൊരു സംശയം. എന്താ സംശയം? അദ്ദേഹം ചോദിക്കുകയാണ്, ആമേ അങ്ങനെ ആമേൻ ആദമും ഔവയും പാപം ചെയ്തു, സമ്മതിച്ചു, ആ അതിൻ്റെ പേര് ഒരു തെറ്റും ചെയ്യാത്ത ബാക്കിയുള്ള മനുഷ്യരൊക്കെ പാപിയാകുന്ന എങ്ങനെ? അതൊന്ന് പറ. ആ ഇനി അങ്ങനെ ആണെങ്കിൽ തന്നെ നിങ്ങൾ ക്രിസ്ത്യാനികളങ്ങായാ പോരെ പാപി? ഞങ്ങൾ ഈ ഹിന്ദുക്കളെ മുസ്ലിങ്ങളെയും കൂടെ ചേർത്ത് നിങ്ങൾ പാപി എന്ന് വിളിക്കുന്നത് എന്തിനാ? നല്ല ചോദ്യമാണ്, അതിനും മറുപടി കണ്ടെത്തണം തീർച്ചയായിട്ടും. അപ്പൊ അതിനു മുമ്പ് ഒരു ചോദ്യം അങ്ങോട്ട്, എന്താ, എയ്ഡ്സ് എന്ന് പറയുന്ന മാരകമായ രോഗം ഇന്ന് ലോകത്തിന്റെ പല ഭാഗങ്ങളിലുണ്ട് അല്ലേ. എയ്ഡ്സ് രോഗിയായ അപ്പനും അമ്മയ്ക്കും ജനിക്കുന്ന കുഞ്ഞാരായിരിക്കും എയ്ഡ്സ് രോഗി. ഈ ചോരക്കുഞ്ഞ് എന്ത് തെറ്റ് ചെയ്തെന്ന് നിങ്ങൾ പറ? ഈ ചോരക്കുഞ്ഞ് വ്യഭിചാരം ചെയ്തോ? ഇല്ല. ചോരക്കുഞ്ഞ് ബ്ലഡ് സ്വീകരിച്ചോ? ഇല്ല. ചോരക്കുഞ്ഞ് തൊട്ടിലേക്ക് കടന്ന എയ്ഡ്സ് രോഗിയുടെ ബ്ലേഡ് എടുത്ത് വെച്ച് ഷേവ് ചെയ്തോ? ഇല്ല. പിന്നെ എങ്ങനെ ഈ കുഞ്ഞു രോഗിയായി? പറ ആരാ തെറ്റ് ചെയ്തേ? അപ്പനും അമ്മയും വഴിവിട്ട് ജീവിച്ചു, അല്ലെങ്കിൽ അബദ്ധം പറ്റി. അതിന്റെ പേരിൽ ഒരു തെറ്റും ചെയ്യാത്ത തലമുറ ഒരു ജന്മം മുഴുവൻ ശിക്ഷ ഏറ്റുവാങ്ങുന്നത് ഈ നാട്ടിൽ അംഗീകരിക്കുന്നില്ലേ?
മെഡിക്കൽ അംഗീകരിക്കുന്നില്ലേ, സയൻസ് അംഗീകരിക്കുന്നില്ലേ, ഉണ്ട്. എന്താ അവർക്ക് അതിന് പറയാനുള്ള മറുപടി? ആ അതിന് മറുപടി ഉണ്ട്. എന്ത് മറുപടി? അത് രക്തത്തിലൂടെ വന്നല്ലേ ഉപദേശി ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ആദാമ്യ പാപം എങ്ങനെ സർവ്വ മനുഷ്യരിലേക്കും വരുമെന്നുള്ളതിന് ബൈബിൾ പറയുന്നൊരു മറുപടി ഒന്ന് കേട്ടോ. അപ്പോസ്തല പ്രവൃത്തി 17:26 ഒന്ന് വായിച്ചു കൊടുത്ത്, 17:26 വേദപുസ്തകത്തിന്റെ മറുപടി നമുക്ക് കേൾക്കാം. ഒന്ന് വായിച്ചാട്ടെ ഉറക്കെ. 17:26 ഭൂതലത്തിൽ എന്നും കുടിയിരിപ്പാൻ അവൻ ഉരത്തിൽ നിന്ന് മനുഷ്യജാതിയൊക്കെ ഉളവാക്കി. ആ കണ്ടോ, ഇതിങ്ങനെ വായിച്ചപ്പം പുറത്തു നിൽക്കുന്നവർക്ക് പെട്ടെന്ന് പിടി കിട്ടിയില്ല എന്താ സംഗതി എന്ന്. ഒന്ന് ലളിതമായി പറയാം, ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ അവൻ അഥവാ ദൈവം, ശ്രദ്ധിക്കണം, ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ ദൈവം. അപ്പൊ ദൈവം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പഞ്ചായത്തിൽ കുടിയിരിക്കുന്ന പുള്ളി അല്ല, ഏതെങ്കിലും ഒരു വില്ലേജിന്റെ അകത്ത് ഒതുങ്ങുന്ന പുള്ളി അല്ല, ഏതെങ്കിലും ഒരു ജില്ലക്കകത്ത് ഒതുങ്ങുന്ന പുള്ളി അല്ല, ഏതെങ്കിലും ഒരു സ്റ്റേറ്റിന്റെ അകത്ത് ഒതുക്കാൻ പറ്റുന്ന പുള്ളി അല്ല, ആര്? പടച്ചവൻ, സൃഷ്ടാവ്, ഈശ്വരൻ, ദൈവം. പെന്തിക്കോസുകാരിങ്ങനെ ചിന്തിക്കുക, ഇങ്ങനെ കുറച്ച് നേരമായി പടച്ചവൻ പടച്ചവൻ എന്ന് പറയുന്നുണ്ട്. ഇനി പഴയത് പടച്ചവനെന്ന് പറഞ്ഞാൽ പടച്ചുണ്ടാക്കിയവൻ, ഈശ്വരൻ എന്ന് പറഞ്ഞാൽ സൃഷ്ടിതാവ്, ദൈവം എന്ന് പറഞ്ഞാൽ ശക്തനായവൻ, അത്രയൊക്കെ ഉള്ളൂ. ഇതൊന്നും ദൈവത്തിൻ്റെ പേരല്ല, അത് മുസ്ലിം ദൈവത്തിൻ്റെ പേര്, ഇത് ഹിന്ദു അങ്ങനൊന്നും ഇല്ല. ഇതൊക്കെ ഈ മണ്ടം മനുഷ്യൻ ഉണ്ടാക്കി വെച്ചാന്നേ. പടച്ചവനെന്ന് പറഞ്ഞാൽ പടച്ചുണ്ടാക്കിയവൻ, സൃഷ്ടിതാവ്, ഈശ്വരൻ, അതിലൊന്നും തെറ്റൊന്നുമില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കുക, ആമേൻ. ദൈവത്തെക്കുറിച്ച് ബൈബിൾ പറയുകയാണ്, ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ. അപ്പൊ ദൈവം എന്ന് പറഞ്ഞാൽ ഒരു പഞ്ചായത്തിലോ വില്ലേജിലോ ഒരുത്തന്റെ പുരയിടത്തിലോ ഒതുങ്ങിയിരിക്കുന്ന പുള്ളി അല്ല ദൈവം. ഭൂതലത്തിലെങ്ങും നിറഞ്ഞു നിൽക്കുന്നവൻ സൃഷ്ടിതാവ്. ദൈവം ഭൂതലത്തിലെങ്ങും നിറഞ്ഞു നിൽക്കണമെങ്കിൽ ഭൂതലത്തിലെങ്ങും ആര് വേണം? ആര് വേണം? മനുഷ്യൻ വേണം. എന്തിന്? ദൈവം വസിക്കുന്ന മന്ദിരം മനുഷ്യൻ ഉണ്ടാക്കി വെക്കുന്ന കെട്ടിടങ്ങളും ഗോപുരങ്ങളും അല്ല, മനുഷ്യന്റെ ഹൃദയമാകുന്ന ദേവാലയത്തിലാണ് ദൈവം വസിക്കാൻ ആശിക്കുന്നത്. എന്റെയും നിന്റെയും ഹൃദയമാകുന്ന മന്ദിരത്തിലാണ് ദൈവം വസിക്കാൻ ആശിക്കുന്നത്. മനസ്സിലായോ? അതുകൊണ്ട് അതിന്റെ 24 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നത്, ലോകവും അതിലുള്ളതൊക്കെയും ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകെ കൊണ്ട് കൈപ്പണിയായ കെട്ടിടങ്ങളിൽ വാസം ചെയ്യുന്നില്ല. മനുഷ്യൻ ഉണ്ടാക്കി വെക്കുന്ന കെട്ടിടങ്ങളിൽ ഇരുന്നു കൊണ്ട് മൂക്കിൽ ശ്വാസമുള്ള പേട്ട് മനുഷ്യന്റെ കൽപ്പനകൾ അനുസരിച്ച് കുട്ടിക്കരണം മറിയുന്ന കുട്ടിക്കുരങ്ങല്ല പ്രപഞ്ചത്തെ നിർമ്മിച്ച ഈശ്വരൻ. മൂക്കിൽ ശ്വാസമുള്ള പേട്ട് മനുഷ്യൻ പറയുന്നത് അനുസരിച്ച് ഇരിക്കാനും കിടക്കാനും എഴുന്നേക്കാനും നടക്കാനും അടക്കാനും തുറക്കാനും നിന്റെ കീഴെ പണിയെടുക്കുന്ന ബംഗാളി അല്ല ദൈവം. നിന്റെ കീഴെ പണിയെടുക്കുന്ന ബംഗാളിയോട് പറഞ്ഞ അവൻ കേൾക്കും, സെറി സേട്ടാ, അങ്ങനെ ചെയ്യാം സേട്ടാ, അല്ലേ? ദൈവം അങ്ങനെ പറയില്ല. MBBSഉം MDയും ഡിഗ്രിയും ഒക്കെ പഠിച്ച ഡോക്ടർമാര് അവരെ കൊണ്ട് ആവുന്ന പണി 58 ചെയ്തേച്ച് ഒടുവിൽ പറയുന്ന ഒരു വാചകമുണ്ട്, ഞങ്ങളെ കൊണ്ട് ഒക്കുന്നതെല്ലാം ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇനി നിങ്ങൾ ഈശ്വരനോട് പ്രാർത്ഥിക്കാൻ പറയും, അല്ലേ? സകല ഡിഗ്രിക്കും മേലെയാണ് ദൈവം. അല്ല, മൂക്കി ശ്വാസമുള്ള പേട്ട് മനുഷ്യനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല പ്രപഞ്ചത്തെ സൃഷ്ടിച്ച സൃഷ്ടാവ്. മനസ്സിലാവുന്നുണ്ടോ? ആമേൻ. അപ്പോ ആമേൻ. ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ അവൻ അഥവാ ദൈവം. അടുത്ത വാചകം ശ്രദ്ധിക്കേണ്ടത്, ഒരുത്തനിൽ നിന്ന്. ആ മൈക്കി വായിച്ച്, ഒരുത്തനിൽ നിന്ന്. ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയൊക്കെ ഉളവാക്കി. കണ്ടോ കേട്ടോ കൊല്ലക്കാരെ, ഒരുത്തനിൽ നിന്ന് അഥവാ ആദമെന്ന് പറയുന്ന ഒരു ഒറ്റ രക്തത്തിൽ നിന്ന് ഹിന്ദുവിനെ സൃഷ്ടിച്ചെന്നല്ല, മുസൽമാനെ സൃഷ്ടിച്ചെന്നല്ല, ക്രിസ്ത്യാനിയെ സൃഷ്ടിച്ചെന്നല്ല, ബുദ്ധനെ സൃഷ്ടിച്ചെന്നല്ല, ജൈനനെ സൃഷ്ടിച്ചെന്നല്ല, പഞ്ചാബിയെ സൃഷ്ടിച്ചെന്നല്ല, മനുഷ്യജാതിയെ ഉളവാക്കി. ഒരൊറ്റ രക്തത്തിൽ നിന്ന് ക്രിസ്ത്യാനിയെ സൃഷ്ടിച്ചെന്നായിരുന്നു ഈ പുസ്തകം ഞാൻ തൊടുകയില്ലായിരുന്നു, മുസൽമാനെ സൃഷ്ടിച്ചെന്നായിരുന്നെങ്കിൽ തൊടുകയില്ലായിരുന്നു, ഹിന്ദുവിനെ സൃഷ്ടിച്ചെന്ന് എഴുതിയെങ്കിൽ തൊടുകയില്ലായിരുന്നു. പകരം ഈ പുസ്തകം പറഞ്ഞു, മനുഷ്യജാതിയെ സൃഷ്ടിച്ചു. വല്ലോം തല കയറിയോ? കാവി ഉടുത്തവനെയും തൊപ്പിയിട്ടവനെയും കൊന്തയിട്ടവനെയും ഒറ്റ രക്തത്തിൽ നിന്ന് സൃഷ്ടിച്ച ഒറ്റ ദൈവം. ഈ പുസ്തകമല്ലേ പ്രസംഗിക്കേണ്ടത്? കാവി ഉടുത്തവനും തൊപ്പിയിട്ടവനെയും കൊന്തയിട്ടവനെയും ഒറ്റ രക്തത്തിൽ നിന്ന് സൃഷ്ടിച്ച സൃഷ്ടാവ്. മനോഹരല്ലേ? മനസ്സിലായോ? ഇപ്പൊ ചില ആളുകൾ കാവ്യ ഇടുത്തവനും തൊപ്പിയിട്ടവനും കൊന്തയിട്ടവനും ഒരു രക്തം, ചുമ്മാ പറയുന്ന നമ്മളെ പറ്റിക്കാൻ വേണ്ടി പറയുന്നത്, തെളിയിക്കാവോ? പിന്നെന്താ, നാളെ രാവിലെ 4 ബോട്ടിൽ എടുക്കണം, 4 ബോട്ടിൽ
നാല് മൃഗങ്ങളുടെ രക്തം, ആട്, ആന, പോത്ത്, പശു എടുത്ത് അടുത്ത ലാബിലേക്ക് കൊണ്ട് കൊടുക്കുക. എരുന്നാപ്പള്ളി 10 മിനിറ്റ് കഴിയുമ്പോൾ മിടുക്കി പെമ്പിള്ളേർ സ്റ്റിക്കർ ഒട്ടിച്ച് വെളിയിലോട്ട് വെക്കും. ദേ ഇത് ആട്, ഇത് ആന, ഇത് പോത്ത, ഇത് പശു. കണ്ടുപിടിക്കാനുള്ള സംവിധാനം ലാബിലുണ്ട്. വീണ്ടും 4 ബോട്ടിലെടുക്കണം, മറക്കരുത്. ഒന്നിൽ ഇവിടുത്തെ അമ്പലത്തിലെ പൂജാരിയുടെ രക്തം, മറ്റൊന്നിൽ അടുത്ത ജമാഅത്ത് പള്ളിയിലെ മുസ്ലിയാരുടെ രക്തം, ഇനിയൊന്നിൽ കത്തോലിക്ക പള്ളിയിലെ അച്ഛന്റെ രക്തം, ഇനിയൊന്നിൽ ഞങ്ങളിലൊരു ഉപദേശയുടെ രക്തം, അതേ ലാബി കൊടുക്കണം. ഏതെങ്കിലും പിള്ളേർ സ്റ്റിക്കർ ഒട്ടിച്ച് തരുവോടോ? ദേ മൂല ഇരിക്കുന്ന മുസ്ലിയാർ, സൈഡിൽ ഇരിക്കുന്നു പള്ളിയിലെ അച്ഛൻ, അപ്പുറത്തിരിക്കുന്നു പൂജാരി, ദേ ഇരിക്കുന്നു ഉപദേശി, തരുവോടോ? ABCD ഗ്രൂപ്പൊക്കെ തിരിച്ചെന്നിരിക്കും, പക്ഷെ പിള്ളേർ ഇറങ്ങി വന്നിട്ട് പറയത് മനുഷ്യന്റെ സമയം മെനക്കെടുത്തല്ലേ, ഇതെല്ലാം മനുഷ്യന്റെ, ഇതെല്ലാം മനുഷ്യന്റെ രക്തം, ഒരൊറ്റ രക്തത്തിന്റെ ഉടമ. അതുകൊണ്ട് ഇവിടെ രക്തം കൊടുക്കുമ്പോൾ ആർക്കും മസിലൊന്നും ഇല്ലല്ലോ, ഉണ്ടോ? രക്തം കൊടുക്കുമ്പോൾ മസിലുണ്ടോ? ഒരു മസിലും ഇല്ല, രാഷ്ട്രീയവും ഇല്ല, മതപ്രശ്നവും ഇല്ല, ഒരു കുന്തവും ഇല്ല, ഉണ്ടോ? കൊന്തയും കുരിശും കഴുത്തിലിട്ട ചെറുക്കൻ ബൈക്ക് ഓടിച്ച് പാഞ്ഞു പോയി, ടിപ്പറിന്റെ അടിയിലോട്ട് ചെന്ന് കയറി, പൊക്കിയെടുത്ത് മെഡിക്കൽ കോളേജിൽ കൊണ്ട്. ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ ഒരു കുപ്പി ബ്ലഡ് അടച്ചാൽ കൊച്ചിനെ നമുക്ക് രക്ഷിക്കാം. ക്രിസ്ത്യാനി ചെക്കൻ്റെ ക്രിസ്ത്യാനി അമ്മ ക്രിസ്ത്യാനി ദൈവത്തോട് കരയുക, എൻ്റെ കർത്താവേ എൻ്റെ കുഞ്ഞിന് ആര് ബ്ലഡ് കൊടുക്കുമോ? ഒറ്റ നിലവിളി. തൊട്ടടുത്ത ബെഡിൽ അമ്മയ്ക്ക് കൂട്ടിരിക്കാൻ വന്ന കാവി ഉടുത്ത RSS കാരൻ പറഞ്ഞു, അമ്മ കരയണ്ട, ഞാൻ തരാം ബ്ലഡ്. വേണ്ട വേണ്ട വേണ്ട, നീ BJP അല്ലേ എന്ന് ഇന്ന് വരെ ഒരമ്മ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോടോ മനുഷ്യ? ഉണ്ടോ? പിന്നെ എന്തിനാടോ ഈ തമ്മിലടിക്കുന്നത്? അല്ല, എനിക്ക് മനസ്സിലാകുന്നില്ല, എന്തിനാ ഈ തമ്മിലടിക്കുന്നത്? കൂടപ്പിറപ്പുകളെന്ന് കരുതി സ്നേഹിക്കേണ്ടതിന് പകരം കാവി ഉടുത്തോ ഒപ്പ് ഇട്ടോ കൊന്ത ഇട്ടോ കുടുംബം കെട്ടി എന്തോ നിൽക്കട്ടെ, അവൻ എൻ്റെ കൂടപ്പിറപ്പാണ്, എന്നെയും അവനെയും സൃഷ്ടിച്ചത് ഒരു ദൈവമാണ്, അവൻ എൻ്റെ കൂടപ്പിറപ്പാണെന്ന് പറഞ്ഞ് ചേർത്ത് പിടിച്ച് സ്നേഹിക്കേണ്ടതിന് പകരം കോഴിയെ കണ്ടിക്കുന്ന ലാഘവത്തോടെ കൂടപ്പിറന്ന മനുഷ്യരുടെ കയ്യും കാലും വെട്ടിയെറിയാനും കഴുത്തറുത്ത് തള്ളാനും ഒരു തലമുറ ഇവിടെ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ, അവൻ പാപത്തിലാണ്. അതാണ് ഈ പുസ്തകത്തിന്റെ പ്രഖ്യാപനം. കാവിയുടുത്തവനും തൊപ്പിയിട്ടവനും കൊന്തയിട്ടവനും ഒരൊറ്റ രക്തത്തിന്റെ ഉടമയാണെന്ന സന്ദേശം പോലെ ഈ ഒരു സന്ദേശം പറയുന്ന പുസ്തകത്തെ അല്ലാതെ ഈ കാലത്ത് ഏത് പുസ്തകമാണോ പ്രസംഗിക്കുക? ഒന്ന് ചിന്തിക്ക. തൻ്റെടെ ഉണ്ടോ ഇവിടുത്തെ ഏതെങ്കിലും സംഘടനയ്ക്ക് ഇതുപോലൊരു മൈക്കും ബോക്സും കെട്ടിവെച്ച് ഇവിടുത്തെ കാവിയുടുത്തവനും തൊപ്പിയിട്ടവനും എല്ലാം നമ്മുടെ കൂടപ്പുറപ്പ് ഒരു രക്തമാണെന്ന് പറയാൻ ഉമ്മണി പുളിക്കും. ആമേൻ. മനസ്സിലാവുന്നുണ്ടോ കാര്യം? അങ്ങനെ പറഞ്ഞാലേ ഇവിടെ വർഗീയതകൾ ഉണ്ടാകത്തുള്ളൂ, ഇവിടെ അടി ഉണ്ടാകത്തുള്ളൂ, ഇവിടെ അടിയുണ്ടായാലേ ഇവിടെ പല നേതാക്കന്മാർക്കും കഞ്ഞി കുടിച്ച് ജീവിക്കാൻ പറ്റത്തുള്ളൂ. ജനത്തെ തമ്മിലടിപ്പിച്ചിട്ട് ചോര കുടിക്കുന്ന കുറുക്കന്മാർക്ക്. മനസ്സിലാകത്തുണ്ടോ? ഇതൊന്നും തിരിച്ചറിയാൻ പറ്റാത്ത കുറെ പേട്ട് പിള്ളേർ ഏതൊക്കെയോ രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി ചാകാനും കൊല്ലാനും നടക്കുന്ന പിള്ളേരുണ്ട് നമ്മുടെ നാട്ടിൽ. ഞാൻ ചോദിക്കട്ടെ കൂട്ടുകാരാ, സുഹൃത്തെ, നീ ഏത് പാർട്ടിക്ക് വേണ്ടി അടിച്ചാലും ഇടിച്ചാലും ചത്താലും കൊന്നാലും ഇരു പാർട്ടിയുടെ നേതാക്കന്മാർ അടുത്ത സ്റ്റേജിൽ കാണുമ്പോൾ എങ്ങനെ ഇടിയാണോ? തമ്മി കെട്ടിപ്പിടിച്ച് ക്യാമറയുടെ നേരെ നോക്കി വളിച്ച ചിരിയും ചിരിച്ച് അവരവരുടെ വീട്ടിൽ പോവുക അല്ലേ? ഇന്ന് വരെ ഈ കേരളത്തിലെ ഒറ്റ രാഷ്ട്രീയ നേതാക്കന്മാരുടെ മക്കൾ കേരളത്തിലെ തെരുവിൽ രക്തസാക്ഷികളായി ചത്തിട്ടുണ്ടോ? പറ. രാഷ്ട്രീയ നേതാക്കന്മാരുടെ മക്കൾ അമേരിക്കയിൽ, UK, ഓസ്ട്രേലിയയിൽ, കാനഡയിൽ പോയി പഠിച്ച് നല്ല വീട് മേടിച്ച്, നല്ല കാറ് മേടിച്ച്, നല്ല വസ്ത്രം മേടിച്ച് സമ്പാദിച്ച് അവരവിടെ ജീവിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് നേതാക്കന്മാർ മക്കളെ കാണാൻ വിമാനം കയറുന്നു. അന്നിട്ട് മക്കളുമായി ഒന്നിച്ചിരുന്ന് ചിക്കനും മട്ടണും കടിച്ചു പറിക്കുന്ന വീഡിയോ പിടിച്ച് യൂട്യൂബിലും ഫേസ്ബുക്കിലും തള്ളിയിടുമ്പോൾ ദേ ഇങ്ങകലെ കൊല്ലകേലെ കൊച്ചു ഗ്രാമത്തിൽ പെറ്റതള്ളയ്ക്ക് കഞ്ഞി കൊടുക്കാത്തവൻ ലൈക്കും കമൻറ്റും അടിച്ച് റോഡിൽ കടന്ന് ചാകുന്നു. ഇതല്ലേ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്? തലയ്ക്കകത്ത് താളുതാമസമുണ്ട്. ചിന്തിക്കണോ മനുഷ്യ? ആർക്കു വേണ്ടി, എന്തിനു വേണ്ടി? ഒരൊറ്റ രക്തത്തിൻ്റെ ഉടമയായ മനുഷ്യൻ ജാതിക്കും മതത്തിനും വർണ്ണത്തിനും വർഗത്തിനും അപ്പുറത്ത് അവൻ എൻ്റെ കൂടപ്പുറപ്പാന്ന് കാണാൻ കഴിയുന്ന ഒരു തലച്ചോറിൻ്റെ ഉടമയായിട്ടാണ് മനുഷ്യൻ മാറേണ്ടത്. പേരല്ല മാറേണ്ടത്, മതമല്ല മാറേണ്ടത്, സർട്ടിഫിക്കറ്റ് അല്ല തിരുത്തപ്പെടേണ്ടത്. സകല മനുഷ്യരെ ഒന്നുപോലെ കാണാൻ, സകല മനുഷ്യരെ ഒന്നുപോലെ ചേർത്ത് പിടിക്കാൻ, സകല മനുഷ്യരെ സഹോദര എന്ന് വിളിക്കാൻ കഴിയുന്ന ഒരു തലച്ചോറിൻ്റെ ഉടമയായിട്ടാണ് മനുഷ്യന് മാറ്റം സംഭവിക്കേണ്ടത്. അങ്ങനെയുള്ള മാറ്റം നിങ്ങൾക്കുണ്ടോയെന്ന് ഞങ്ങളോട് ചോദിക്ക്. തൻ്റെ അടുത്തോടെ പറയാം, ദാ ഈ സ്റ്റേജിൻ്റെ അകത്തോട്ട് കാവി ഉടുത്തവനോ തൊപ്പിയിട്ടവനോ കൊന്തയിട്ടവനോ കയറി വന്നാൽ ഉറപ്പു തരാം, ചലഞ്ച് ചെയ്ത് പറയാം, ഈ ഇരിക്കുന്ന മുഴുവൻ ഉപദേശിമാരും അവനെ ആദ്യം വിളിക്കുന്ന പേരെന്തായിരിക്കും നിങ്ങൾ പറഞ്ഞോട്? സഹോദര, ബ്രദർ. അങ്ങനെ വിളിക്കാൻ ഞങ്ങളുടെ തലച്ചോറിൻ്റെ അകത്ത് മാറ്റം വരുത്തിയ സന്ദേശമാണോ ഞങ്ങൾ പ്രസംഗിക്കുന്ന സുവിശേഷം? ആമേൻ. അതുകൊണ്ടാ ചില ആളുകൾ ഞങ്ങളെക്കുറിച്ച് പറയും, യവന്മാർ ഒരു നാണവന്മാരും ഇല്ലാത്തവന്മാരുടെ ആര്? വെന്തിക്കോസുകാർ തന്നെ. ഓ, അടിച്ചാലും ഇടിച്ചാലും ചവിട്ടി തേച്ചാലും യവന്മാർ പിന്നെ മലിഞ്ഞു കയറി ആ വരുമെന്ന് പ്രാർത്ഥിക്കട്ടെ എന്ന് പറഞ്ഞു. നാണമില്ലാത്തവന്മാർ സത്യമാണേ, ഞങ്ങൾ നാണമില്ലാത്തവന്മാരാ. അടിച്ചാലും ഇടിച്ചാലും ചവിട്ടി തേച്ചാലും പിന്നെ മലിഞ്ഞു കയറി വരും. എന്താണെന്നറിയോ?
നീ എത്ര ഉപദ്രവിച്ചാലും നീ എന്റെ കൂടപ്പുറപ്പാന്നുള്ള തിരിച്ചറിവ് ഈ പുസ്തകം ഞങ്ങൾക്ക് തന്നു. നീ അടിച്ചാലും ഇടിച്ചാലും ചവിട്ടിയാലും പിന്നെയും വലിച്ചു കയറി സഹോദര ബ്രദറേന്ന് വിളിച്ചോണ്ട് എന്തുകൊണ്ടാണെന്നറിയാമോ? നീ എന്റെ കൂടപ്പുറപ്പാണ്. നീ കള്ളു കുടിച്ചും കഞ്ചാവടിച്ചും നടക്കുന്ന കാണുമ്പോൾ, നിന്റെ കുടുംബം തകർന്നു പോകുന്ന കാണുമ്പോൾ, നീ നഷ്ടപ്പെട്ടു പോകുന്ന കാണുമ്പോൾ, ഹൃദയത്തിന്റെ അകത്തൊരു വേദനിക്കുന്ന ഹൃദയം ദൈവം തന്നുപോയി. അതുകൊണ്ടാ പിന്നെയും പിന്നെയും നാണമില്ലാതെ വലിഞ്ഞു കയറി വരുന്നത്. മനസ്സിലായോ? അല്ലാതെ ആമേൻ ഈ ദൈവവനത്തിലെ ദൈവദാസന്മാരെയും ആമേൻ ഓരോ മീശ പോലും കുറുക്കാത്ത നെത്തോലി പിള്ളേർ, ഞാനൊരിക്കൽ വെഞ്ഞാറമ്പൂടിൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു നെത്തോലി ചെറുക്കൻ വന്നിട്ട് പറഞ്ഞു, ഇവിടെ ഇതൊന്നും പ്രസംഗിക്കാൻ ഞങ്ങളുടെ ഏരിയ വേണ്ട, എടുത്തുകൊണ്ട് പോകണമെന്ന് പറഞ്ഞു. എനിക്ക് ചിരി വന്നു. ഞാൻ പറഞ്ഞു, ഓക്കെ പോനെ, ശരി, വേണ്ടക്ക് വേണ്ട, പോയേക്കാന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ്റെ ആ ഒരു സന്തോഷം നോക്കണേ, ഇവൻ്റെ വിചാരം, ഇവൻ്റെ ഈ നെളിഞ്ഞ എല്ലും കൂടി കണ്ട് പേടിച്ച് ഇവനെ കാലേവാരി പിത്തിയോലോട്ടോ ഒറ്റ അടി അടിക്കാൻ ആർജവും ഇല്ലാഞ്ഞിട്ടോ അതിന് ആംബിയർ ഇല്ലാഞ്ഞിട്ടോ ഒന്നും അല്ല മിണ്ടാതെ പോകുന്നത്. ഈ പുസ്തകം അതല്ല പഠിപ്പിക്കുന്നത്. മനസ്സിലായോ? അത്തരം മിമിക്രികളൊക്കെ ഒത്തിരി കാണിച്ച് നടന്ന കുഞ്ഞെ ഇവിടെ ഇരിക്കുന്ന അണ്ണന്മാരൊക്കെ. മനസ്സിലായോ? അതിന് ആംബിയർ ഒന്നും ഇല്ലാഞ്ഞിട്ടൊന്നും അല്ല. ഈ പുസ്തകം അതിന് പഠിപ്പിക്കുന്നില്ല. കാരണം ഇത് അക്രമത്തിൻ്റെ മാർഗമല്ല, ഇത് പീഡനത്തിൻ്റെ മാർഗമല്ല, വാള് കാണിച്ചിട്ടല്ല, ബോംബ് പൊട്ടിച്ചിട്ടല്ല, ഒരു മൊട്ടുസൂചി കൊണ്ടുപോലും കുത്തി നോവിക്കാതെ മനുഷ്യൻ്റെ സ്വഭാവത്തിന് രൂപാന്തരം വരുത്തിക്കൊണ്ട് ഇന്നും ജൈത്രയാത്ര തുടരുന്ന ഒരേ ഒരു സന്ദേശം ഉലകത്തിലുണ്ടെങ്കിൽ അതാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം. അത്രേ ഉള്ളൂ. അതാണ്, ഇത് അക്രമത്തിൻ്റെ മാർഗമൊന്നുമല്ല. ഈ സുവിശേഷം ആർക്കെങ്കിലും ഒരു ദോഷം വരുത്തിയിട്ടുണ്ട്? ഇത് ഏഴാമത്തെ കൺവെൻഷൻ അല്ലേ? അല്ലേ, രണ്ടാമത്തെ കൺവെൻഷൻ. ആ കഴിഞ്ഞ വർഷം ഇവിടെ കൺവെൻഷൻ നടത്തി അല്ലേ? ഈ കൺവെൻഷൻ ഇവിടെ നടത്തിയത് കൊണ്ട് നിങ്ങളുടെ കൺവെൻഷൻ കഴിഞ്ഞ വർഷം കേട്ടിട്ട് എൻ്റെ മോൻ കുടിയനായെന്ന് പറയാൻ ഒരു അമ്മ മുമ്പോട്ട് വരാമെങ്കിൽ മൂന്നാമത്തെ ഒരു കൺവെൻഷൻ ഇവിടെ ഞങ്ങൾ നടത്തത്തില്ല. എൻ്റെ മോൻ കഷ്ടകാലത്തിന് നിങ്ങളുടെ ഒരു മണിക്കൂർ പ്രസംഗം കേട്ട് അന്ന് തൊട്ട് അവൻ കുടിയനായി, അങ്ങനെ ഉണ്ടോ? എൻ്റെ ഭർത്താവ് നിങ്ങളുടെ പ്രസംഗം കേട്ട് അന്ന് തൊട്ട് കഞ്ചാവ് അടിക്കാൻ ഉണ്ടോ? ഇന്ന് വരില്ല. മറിച്ച് ഷമീറിനെ പോലെ, സിയാദിനെ പോലെ, നാരായണനെ പോലെ, ഗോപാലകൃഷ്ണനെ പോലെ അമ്മയപ്പന്മാർക്ക് തലവേദനയായി ജീവിച്ച പോലീസുകാർ തലകീഴായി കാൽവെള്ളയിൽ തലകീഴായി കെട്ടിത്തൂക്കി കാൽവെള്ളയിൽ ചൂരൽ കൊണ്ട് അടിച്ചിട്ടും ചൂരൽ നന്നായതല്ലാതെ ഞങ്ങളീ പലരും നന്നായിട്ടില്ല. അങ്ങനെ ജീവിച്ച ഞങ്ങളെപ്പോലെ അനേക ചെറുപ്പക്കാരെ, പെറ്റതള്ളയ്ക്ക് തലവേദനയായി ജീവിച്ചവരെ അമ്മയപ്പന്മാർക്ക് കൊള്ളാവുന്ന മക്കളാക്കി തിരിച്ചു കൊടുത്ത പുണ്യം പുണ്യമാണ് ഞങ്ങൾ വിളംബരം ചെയ്യുന്ന സുവിശേഷം. അമേൻ. അല്ലാതെ ഒരു ദോഷവും സുവിശേഷം വരുത്തിയിട്ടില്ല. കൊട്ടാരക്കര ജംഗ്ഷനിൽ ഞാൻ പ്രസംഗിക്കുമ്പോൾ ഒരു പോലീസ് വണ്ടി അതിലെ കടന്നുപോയി. ചായ കുടിക്കാൻ ഹോട്ടലിൽ നിർത്തി. പോലീസുകാരോ 10 മിനിറ്റ് പ്രസംഗം കേട്ടു, ഇറങ്ങി വന്നു, കൈ പിടിച്ച് കുലുക്കിക്കൊണ്ട് പോലീസുകാരൻ പറഞ്ഞു, ഉപദേശിമാരെ, ഞങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടമാണ് കേട്ടോ. കാര്യം വേറൊന്നുമല്ല, നിങ്ങളുടെ പ്രസംഗം കേട്ട് രണ്ടെണ്ണം ഗുണപ്പെട്ടാൽ ഞങ്ങളുടെ ജോലി അത്രയും കുറഞ്ഞിരിക്കുമെന്ന്. അപ്പോൾ ഏമാനും അറിയാം ഇത് ഗുണപ്പെടുത്തുന്ന സന്ദേശമാണ്. ഇതാർക്കും ദോഷം വരുത്തിയിട്ടില്ല. കഴിഞ്ഞ ദിവസം ഒരു സ്ഥലത്ത് ഒരു കൺവെൻഷൻ നടത്താൻ വേണ്ടി ഒരു ക്രിസ്ത്യാനി അച്ചായൻ്റെ അടുക്ക് സ്ഥലം ചോദിക്കാൻ ചെന്നു പാസ്റ്റർമാർ. അച്ഛാ, ആ പറമ്പൊന്ന് വിട്ടു തരുമോ? എന്തിനാ? സുവിശേഷയോ നടത്താനാന്ന് പറഞ്ഞു. ആ, അതിനൊന്നും പറ്റത്തില്ല, പുള്ളി ക്രിസ്ത്യാനി ആയതുകൊണ്ടാ. ക്രിസ്ത്യാനി ആയതുകൊണ്ട് പറഞ്ഞു, യേശുവിനെ പ്രസംഗിക്കാൻ സ്ഥലം തരത്തില്ല. എന്നാ പള്ളിയിൽ അച്ഛൻ അറിഞ്ഞാലേ? ആ, അച്ഛനും ക്രിസ്ത്യാനിയാ. അച്ഛൻ അറിഞ്ഞാൽ പ്രശ്നമാണ്. ഡാ പുരോഹിതന്മാരെ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, മദ്യപാനി ദൈവരാജ്യം അവകാശമാക്കത്തില്ലത് വെണ്ടയ്ക്ക പോലെ ബൈബിളിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുമ്പോൾ നിന്റെ കുഞ്ഞാട് ബിവറേജിന്റെ മുമ്പിൽ ക്യൂ നിൽക്കുന്ന കാണുമ്പോൾ നീ വിലക്കാത്ത എന്താ? ഏ, ക്രിസ്മസ് വരുമ്പോൾ കുപ്പി പൊട്ടിക്കുന്ന നിന്റെ കുഞ്ഞാടിനെ വിലക്കാത്ത എന്താ? അവൻ നരകത്തിൽ പോയാൽ നിനക്കെന്ത്? വഞ്ചി നിറഞ്ഞാൽ പോരെ. അമേൻ. ദൈവവചനത്തിന് വിരുദ്ധമായത് കാണിക്കുമ്പോൾ ചാക്കോച്ച, ഈ പണി നിർത്താതെ നീ പള്ളിക്കകത്ത് കയറിയക്കരുന്ന് പറയാൻ തൻ്റെ ഇടമില്ലാത്ത പുരോഹിതന്മാര് മാറ്റമില്ലാത്ത വചനം കേൾക്കാൻ പോകുന്നതിന് വിലക്കുന്നു. നിന്നെയൊക്കെ നരകത്തിന്റെ തീച്ചൂളയിലിട്ട് വറുത്തു കോരിയെടുക്കുന്ന ഒരു ദിവസം ഉണ്ടെന്ന് പരസ്യമായി പരിശുദ്ധാത്മാവിൽ പ്രഖ്യാപിക്കുക. അച്ചായനോട് സ്ഥലം ചോദിച്ചപ്പോൾ അച്ചായൻ പറഞ്ഞു, പറ്റത്തില്ലെന്ന് പറഞ്ഞു. നാട്ടിലൊരു ഗോപാലൻ ചേട്ടൻ ഉണ്ടായിരുന്നു, ഒരു ഹൈന്ദവ സഹോദരൻ. ഗോപാലൻ ചേട്ടനടുത്ത് ചോദിച്ചു, ഗോപാലൻ ചേട്ടാ, ആ പറമ്പ് സുവിശേഷം നടത്താൻ അതിനെന്നാ ഉപദേശി? നിങ്ങൾ നടത്തിക്കുമെന്ന് പറഞ്ഞു. അത് ഞങ്ങളത് ഒന്ന് ഒരു 3 ദിവസത്തേക്ക് അതിനെന്നാ അതൊക്കെ കാട് പിടിച്ച് കിടക്കുക, അത് വൃത്തിയായി കിട്ടുമല്ലോ, എനിക്ക് അത്രയും സന്തോഷം. അങ്ങനെ 3 ദിവസത്തെ കൺവെൻഷൻ ഗോപാലൻ ചേട്ടൻ്റെ പറമ്പിൽ നടന്നു. 1500 പേര് വന്നിരുന്നു. നല്ല രീതിയിൽ കൺവെൻഷൻ നടന്നിട്ട് പോയി. 3ാം ദിവസം ഉപദേശിമാർ ചെന്നിട്ട്, ഗോപാലൻ ചേട്ടാ നന്ദിയുണ്ട്, വളരെ നന്ദിയുണ്ട്, ഞങ്ങളെ പറമ്പെല്ലാം നീറ്റാക്കി ഇട്ടിട്ടുണ്ട്, ഗോപാലൻ ചേട്ടൻ ചെന്ന് നോക്കണം, എന്തെങ്കിലും കുഴപ്പമോ കുറവോ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞങ്ങളത് പരിഹരിക്കുമെന്ന് പറഞ്ഞു. ആ ഗോപാലൻ ചേട്ടൻ പറഞ്ഞു, ആ കുഴപ്പമൊന്നുമില്ല, ഞാൻ എല്ലാ ദിവസവും നിങ്ങൾ പോയി കഴിയുമ്പോൾ ഞാൻ അവിടെ വന്ന്
നോക്കുന്നുണ്ടായിരുന്നു, കുഴപ്പമൊന്നുമില്ല, സന്തോഷമുള്ളൂ, നന്നായി, ഇപ്പോൾ പറമ്പൊക്കെ വൃത്തിയായെന്ന് പറഞ്ഞു. ആ ആ പിന്നെ ഗോപാലചേട്ടൻ്റെ വക ഒരു കമൻ്റ് എന്നാ, അല്ല നിങ്ങളെ ഒരു 1500 പേരോളം ഉണ്ടായിരുന്നെന്ന് തോന്നുന്നല്ലോ അല്ലേ, ആ 500 കസേര ഇട്ടായിരുന്നു ചേട്ടാ എന്ന് പറഞ്ഞു. ആ ആ ഏതായാലും ഒരു കാര്യം സമ്മതിച്ചു. എന്നാ ചേട്ടാ, അല്ല നിങ്ങളൊരു 1500 പേര് 3 ദിവസം അവിടെ വന്ന് ഇരുന്നിട്ട് എഴുന്നേറ്റ് പോയിട്ടും ഒരു പാൻപരാഗിൻ്റെ കവറ് പോലും പറക്കാനില്ലായിരുന്നു. ഞങ്ങളെങ്ങാണ് ഒരു 1500 ഇതേപോലെ 3 ദിവസം ഇരുന്നിട്ട് എഴുന്നേറ്റ് പോയി, മിനിമം 4 ക്വാർട്ടറിൻ്റെ കൂപ്പിയെങ്കിലും പറക്കിയെന്ന്. അത്രയെങ്കിലും സമ്മതിച്ചല്ലോ, സന്തോഷം. സുവിശേഷം ആർക്കും ഒരു ദോഷവും വരുത്തിയിട്ടില്ല. പിന്നെ ആകെ കൂടെ പറയുന്ന പരാതി, യവന്മാർ ഭയങ്കര ശല്യം, അത് ചുമ്മാ മനസാക്ഷിയെ വഞ്ചിച്ചുകൊണ്ട് പറയരുത്. ഞങ്ങളെക്കാളും വലിയ ശല്യമുള്ള സൗണ്ട് കേരളത്തിലുണ്ട്. അതുകൊണ്ട് അത്തരം പരിപാടിയൊന്നും പറഞ്ഞ് വെറുതെ ആക്ഷേപിക്കരുത്. സുവിശേഷം ആർക്കും ഒരു ദോഷവും വരുത്തിയിട്ടില്ല. അപ്പം അതുകൊണ്ട് മനസ്സിലാക്കണം, ആമേൻ. ആദാമ്യ പാപം നിമിത്തം സർവ്വ മനുഷ്യരും പാപത്തിലായി. ഏകനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ പ്രവേശിച്ചു. ഈ പാപമെന്ന് പറയുന്ന ഇരുട്ട് മനുഷ്യൻ്റെ അകത്ത് കൂടിയിരിക്കാൻ കാരണം ആദാമെന്ന് പറയുന്ന ഒറ്റ രക്തത്തിൽ നിന്നാണ് ഈ ഉലകത്തിലെ സകല മനുഷ്യരെയും സൃഷ്ടാവ് സൃഷ്ടിച്ചത്. ഒരു രക്തത്തിൻ്റെ ഉടമ. അതുകൊണ്ട് ജാതിയുടെ മതത്തിൻ്റെ വർണ്ണത്തിൻ്റെ വർഗത്തിൻ്റെ പേരിൽ തമ്മിലടിക്കുന്ന മനുഷ്യന്മാരുടെ കണ്ണൊന്ന് തുറന്നാൽ ഞങ്ങൾ സന്തുഷ്ടരാണ്, ഇത്രയേ ഉള്ളൂ, ആമേൻ. അതുകൊണ്ട് മനസ്സിലാക്കുക, ഇനിയിപ്പോൾ ജാതി മതമൊന്നും ഇല്ലാത്ത നിമിഷങ്ങൾ മനുഷ്യന്റെ ജീവിതത്തിൽ വരുമെന്ന് 2 പ്രളയം പഠിപ്പിച്ചിട്ടും പഠിക്കാത്ത മലയാളി അല്ലേ. നിന്റെ പറമ്പിലെ വെള്ളം എന്തിനാടി എന്റെ പറമ്പിൽ കൂടെ വരുന്നതെന്ന് ചോദിച്ചു വഴക്കുണ്ടാക്കിയ കുഞ്ഞമ്മ ഏതെങ്കിലും പറമ്പിൽ കൂടി വെള്ളം ഒന്ന് പോയാൽ മതി ഈശ്വര എന്ന് നിലവിളിച്ചു, എന്നിട്ടും പഠിച്ചില്ല. അന്യർ അകത്ത് പ്രവേശിക്കരുത്, പട്ടിയുണ്ട് സൂക്ഷിക്കുക, എഴുതി ബോർഡ് വെച്ചു. വെള്ളം അകത്തോട്ട് ഇരച്ചു കയറിയപ്പോൾ മക്കൾ ഗൾഫിൽ നിന്നും അമേരിക്കയിൽ നിന്നും അന്യരെ വിളിച്ചിട്ട് പറഞ്ഞു, പപ്പയും മമ്മിയും കുടുങ്ങിക്കിടക്കുന്നു, അന്യർ കയറി രക്ഷിക്കണമെന്ന്. അപ്പോൾ പട്ടിയോ, പട്ടിയൊക്കെ ഒഴുകിപ്പോയെന്ന്. അപ്പോൾ അന്യർ കയറി പപ്പയും മമ്മിയും രക്ഷിച്ചു അല്ലേ. 2 ആഴ്ച കഴിഞ്ഞു, വെള്ളമൊക്കെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ മക്കൾ നാട്ടിലോട്ട് വന്നു. മതലിന് 2 ഘട്ടം കൂടെ പൊക്കിക്കെട്ടി പുതിയ ബോർഡ് വെച്ചു, അന്യരകത്ത് പ്രവേശിക്കരുത്, പുതിയ പട്ടിയുണ്ട് സൂക്ഷിക്കുക. ഇനിയിപ്പോൾ അടുത്ത ദുരന്തം വരണം ഇവന് കൈകോർക്കാൻ. ദുരന്തം വരുമ്പം മാത്രം കൈകോർക്കുന്ന ദുരന്തന്മാരായി മലയാളി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അതിനും അപ്പുറത്ത് മനുഷ്യനെ മനുഷ്യനായി കാണാൻ, സകല മനുഷ്യരെ ഒന്നുപോലെ സ്നേഹിക്കാൻ, സകല മനുഷ്യരെ ഒന്നുപോലെ ചേർത്ത് പിടിക്കാൻ കഴിയുന്ന ഒരു തലച്ചോറിൻ്റെ ഉടമയായി നീ മാറണമെങ്കിൽ നിന്റെ അകത്തിരിക്കുന്ന പാപമെന്ന് പറയുന്ന ഇരുട്ട് പുറത്തു പോകണം. അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നത് മനുഷ്യൻ പാപിയാണ്, ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു. ഇനി അടുത്തൊരു ചിന്തയും കൂടെ പറഞ്ഞ് വേഗത്തിൽ അവസാനിപ്പിക്കും. പാപം മനുഷ്യന്റെ അകത്ത് പ്രവേശിച്ചപ്പോൾ മനുഷ്യന് സംഭവിച്ച ഏറ്റവും വലിയ ദുരന്തം എന്താണെന്ന് വേദപുസ്തകം വെളിപ്പെടുത്തുന്നു. എന്താണ് ആ ദുരന്തം? മനുഷ്യൻ സൃഷ്ടാവിനെ മറന്നുപോയി. പാപം അകത്ത് കയറിയപ്പോൾ സൃഷ്ടാവിനെ മറന്നുപോയി, സൃഷ്ടിക്ക് മഹത്വം കൊടുത്തു. വായിക്കാം റോമാലേഖനം 1:21-22 വാക്യങ്ങളിലേക്ക് വേഗത്തിൽ വായിച്ചാട്ടെ. അവർ ദൈവത്തെ അറിഞ്ഞിട്ടും, മനുഷ്യൻ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്ന് ഓർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. ശ്രദ്ധിക്കുക, മനുഷ്യൻ ദൈവത്തെ അറിഞ്ഞിട്ടും, ഒരു ദൈവമുണ്ട്, ഒരു സൃഷ്ടാവുണ്ട്, ഒരു പടച്ചവൻ ഉണ്ടെന്ന് മനുഷ്യൻ അറിഞ്ഞിട്ടും മനുഷ്യൻ സൃഷ്ടാവിന് മഹത്വം കൊടുത്തില്ലെന്ന്. ഒരു ദൈവമുണ്ട്, സൃഷ്ടാവുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവമില്ലെന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത് അല്ലേ. ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ച് സകലവിധമാകുന്ന സ്ഥലങ്ങളും കണ്ട് കേരളക്കരയ്ക്ക് വളരെ പ്രിയപ്പെട്ടവനായി മാറിയ ഒരു മനുഷ്യനാണ് സന്തോഷ് ജോർജ് കുളങ്ങര. ഇപ്പം അങ്ങേർക്കും കിളി പോയി, ദൈവമില്ലെന്ന് പറഞ്ഞ് നടക്കുക. ദൈവമില്ലെന്ന് ഒരു നിമിഷം ചിന്തിക്കണം. ദൈവമുണ്ടെന്ന് പറയാൻ രാജ്യം മുഴുവൻ കറങ്ങണ്ട, ദൈവമുണ്ടെന്ന് മനസ്സിലാക്കാൻ ഡിഗ്രി ഒന്നും എടുക്കണ്ട. മിനിമം 5 മിനിറ്റ് കണ്ണാടിയുടെ മുമ്പിൽ നിന്നാൽ തിരിച്ചറിയാവുന്നതേ ഉള്ളൂ ഒരു സൃഷ്ടാവുണ്ടെന്ന്. എന്നാ കണ്ണാടിയുടെ മുമ്പിൽ? വേദപുസ്തകത്തിലൊരു ഭക്തൻ ഇങ്ങനെ പറഞ്ഞു, ഭയങ്കരവും അതിശയകരവുമായി നീ എന്നെ സൃഷ്ടിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ അകത്തുണ്ട് സൃഷ്ടാവിന്റെ കരവിരുത്. ഇല്ലേ, കണ്ണാടിയുടെ മുമ്പിൽ പോയി നോക്കേ, ദേ തലയിലിരിക്കുന്ന കറുത്ത സാധനം പേര് മുടി. താടിയും മീശയുമായി വരുന്നത് എന്താ? മുടി. പുരികമായി വരുന്നത് എന്താ? മുടി. കണ്ണിന്റെ പീലിയായി വരുന്നത് എന്താ? മുടി. ഇതിന്റെ എല്ലാം പേര് മുടി എന്നാ. പക്ഷെ സൃഷ്ടാവ് സൃഷ്ടിച്ചപ്പോൾ വെച്ച വ്യവസ്ഥ നോക്കേ, തലമുടിയോടും താടിയോടും ഒക്കെ വളർന്നിറങ്ങിക്കൊള്ളാൻ പറഞ്ഞു, മനുഷ്യൻ വെട്ടിവിട്ടോളും. പക്ഷെ കൺപീലിയോട് പറഞ്ഞു പരിധി വിട്ട് വളരരുത്. ആര് വെച്ച വ്യവസ്ഥയാ? പ്രസവം എടുത്ത ഡോക്ടറോ? അല്ല, സൃഷ്ടാവ് വെച്ച വ്യവസ്ഥയാ. ഓർമ്മ വെച്ച കാലം മുതൽ ഈ കണ്ണിൻ്റെ പീലിയും അങ്ങ് വളർന്നു തുടങ്ങിയെങ്കിൽ ഇന്ന് രാത്രി യോഗത്തിന് വരുന്ന രംഗം ഒന്ന് ആലോചിച്ച്,
ഒരു കൈകൊണ്ട് ഷട്ടർ രണ്ട് ചുരുട്ടി പിടിച്ച് മേപ്പോട്ട് വെച്ച് ആരാടി പ്രസംഗിക്കുന്നതെന്ന് ചോദിക്കേണ്ട ഗതികേട്. ഇങ്ങനൊന്നും വന്നില്ലല്ലോ. രോഗം കഴിഞ്ഞ് ബൈക്കിൽ കയറാൻ നേരം ഒരു ഷട്ടർ ചുരുട്ടി ക്ലിപ്പിട്ട് ഇപ്പുറത്തും ചുരുട്ടി ക്ലിപ്പിട്ടിട്ട് ഹെൽമെറ്റ് വെക്കേണ്ടെന്ന അവസ്ഥയൊക്കെ നിന്ന് അന്ന് ഭാവനെ കണ്ടു നോക്കി രസാ. അങ്ങനെയുള്ള ഗതികേടൊന്നും നമുക്ക് വരുത്തിയില്ല സൃഷ്ടാവ് അല്ലേ. ദൈവത്തിൻ്റെ കരവരുത്. വേണ്ട, എല്ലാവരുടെയും കൈ ഒന്ന് ഉയർത്തിപ്പിടിക്കാൻ പറഞ്ഞാൽ സകല മനുഷ്യൻ്റെയും കൈ ഒരുപോലല്ലേ ഇരിക്കുന്നത് അല്ലേ. എന്നാൽ കോടിക്കണക്കിന് ജനങ്ങൾ വസിക്കുന്ന ഈ ഭൂമണ്ഡലത്തിൽ ഒരു മനുഷ്യൻ്റെ കൈയുടെ വിരലടയാളം പോലെ ഇനി ഒരു മനുഷ്യനില്ല. ആരാ ഡിസൈൻ ചെയ്തത്? ദൈവമില്ലെന്ന് പറയുന്ന ഈ മണ്ണന്മാർ കുത്തിയിരുന്ന് ഡിസൈൻ ചെയ്താൽ എന്ന് തീരും? ഇതിനെയെല്ലാം ഡിസൈൻ ചെയ്ത ഒരു സൃഷ്ടാവ് ഉയരത്തിലുണ്ട്. അമേൻ. വേണ്ട, ദേ കഴിഞ്ഞ ദിവസം ഞാൻ തിരുവനന്തപുരത്തായിരുന്നു മീറ്റിങ്. ആമേന്ന്. കരമനയിൽനിന്ന് ബാലരാമപുരം വരെ അങ്ങോട്ട് വണ്ടി ഓടിച്ച് പോകുമ്പോൾ നല്ല ആറുവരിപ്പാത ഹൈവേ, കുറച്ച് കഴിയുമ്പോൾ ഇവിടെ വരാൻ പോകും ആറുവരിപ്പാത. നല്ല ആറുവരിപ്പാത ഹൈവേ, നല്ല റബ്ബർ ടാറിംഗ് ഒക്കെ ഇട്ട് സെറ്റാക്കി നല്ല സിഗ്നൽ സംവിധാനങ്ങളൊക്കെ വെച്ചിരിക്കുക. അവിടെ നിന്ന് അങ്ങനെ വണ്ടി ഓടിക്കാൻ എന്ത് രസാ. അങ്ങനെ ഓടിച്ചു പോകുമ്പോഴും കാണുക ഇടയ്ക്ക് അവിടെ ഇവിടെയും രണ്ടും മൂന്നും വണ്ടി ഇടിച്ചു കിടക്കുന്നു. ഞാനിങ്ങനെ ചിന്തിക്കുക, ഇത്രയും ആറുവരിപ്പാതയും സംവിധാനവും സിഗ്നലും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും രണ്ടെണ്ണം അവിടെ ഇടിച്ചു കിടക്കുന്ന കണ്ടപ്പോൾ കണ്ണുകൾ ഉയർത്തി ആകാശമണ്ഡലങ്ങളിലേക്ക് നോക്കിയേ. ആകാശമണ്ഡലങ്ങളിൽ, ഭ്രമണപഥങ്ങളിൽ, സൗരയൂഥങ്ങളിൽ സഞ്ചരിക്കുന്ന ഒറ്റ ഗ്രഹത്തിന് ഡ്രൈവർ ഉണ്ടോ? ഉണ്ടോ? ഡ്രൈവർ ഉണ്ടോ? റബ്ബർ ടാറിങ്ങിലൂടെ GPS ഇട്ട് ഓടിക്കുവാണോ? അല്ല. എന്നിട്ടും ഡെയിലി രണ്ടെണ്ണം ഇടിച്ചുകൊണ്ടിരിക്കുന്നോ? ഇല്ല. ഇതിനെയൊക്കെ കൃത്യമായ ആനുപാതികത്തിൽ നിയന്ത്രിച്ച് നടത്തുന്ന ഒരു സർവശക്തന്റെ കരം ഇതിന്റെ പിന്നിലുണ്ട്. അവനാണ് സൃഷ്ടാവ്, പടച്ചവൻ, ഈശ്വരൻ, ദൈവമെന്ന് പറയുന്ന ഒരുവൻ ഇതിന്റെ പിറകിലുണ്ട്. അതുകൊണ്ട് വേദപുസ്തകം പറയുന്നു, ദൈവമില്ലെന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. ദൈവമില്ലെന്ന് പറയുന്ന മൂഢന്മാരാ. അങ്ങനെയുള്ളവർ ഈ കാലഘട്ടത്തിലുമുണ്ട്, ദൈവമില്ലെന്ന് പറഞ്ഞ് നടക്കുന്നവർ. പിന്നെ ചില പിള്ളേർ പറയുന്ന ഡിങ്കനാണ് ദൈവം എന്ന്. ഡിങ്കൻ, ഡിങ്കനെ അറിയത്തില്ലേ? നിക്കർ പുറത്തിട്ടൊരു ചുണ്ടലി, അതാണ് ഡിങ്കൻ. ഡിങ്കനാണ് ദൈവം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന പിള്ളേരുണ്ട്. അതുകൊണ്ട് മനസ്സിലാക്കുക കുഞ്ഞേ. ആമേൻ. ദൈവം, മനുഷ്യൻ ദൈവത്തെ അറിഞ്ഞിട്ടും, അവർ ദൈവത്തെ അറിഞ്ഞിട്ടും, സൃഷ്ടാവിനെ അറിഞ്ഞിട്ടും അവന് മഹത്വം കൊടുക്കാതെ മനുഷ്യൻ സൃഷ്ടിക്ക് മഹത്വം കൊടുത്തു. അടുത്ത വാക്ക് വായിക്കുന്നു. വായിച്ചേ. ദൈവം ഓർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായി പോയി. അടുത്ത വാക്ക്. അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ, അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ കണ്ടോ? അക്ഷയനായ സൃഷ്ടാവിന്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, പക്ഷി, നാൽക്കാലി, ഇഴജാതി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമായി മാറ്റിക്കളഞ്ഞു. സൃഷ്ടാവായ ഈശ്വരന് കൊടുക്കേണ്ട മഹത്വം മനുഷ്യൻ സൃഷ്ടിക്ക് പങ്കുവച്ചു. മനുഷ്യൻ മനുഷ്യന് മഹത്വം കൊടുത്തു. അപ്പൊ ഇവിടെ ആൾ ദൈവങ്ങളുണ്ടായി. മൂക്കിൽ ശ്വാസമുള്ള മനുഷ്യന്മാർ വരെ ഇപ്പൊ ദൈവങ്ങളാ. 3-4 മാസം മുമ്പ് ഞാനും പത്രത്തിൽ കണ്ടു, കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ആൾ ദൈവത്തിന് പനിയാണ്, പ്രാർത്ഥിക്കണമെന്ന്. എന്നിട്ടും ബോധം വരാത്ത മണ്ടന്മാര് അല്ലേ. അതുകൊണ്ട് ശ്രദ്ധിച്ചേ. ആമേൻ. ഇവിടെ മനുഷ്യൻ മനുഷ്യന് മഹത്വം കൊടുത്തപ്പോൾ ആൾ ദൈവങ്ങളുണ്ടായി. അടുത്ത വാക്ക് വായിച്ചത് പക്ഷി, അടുത്തത് നാൽക്കാലി, അടുത്തത് ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമാക്കി മനുഷ്യൻ സൃഷ്ടാവിനെ മാറ്റിക്കളഞ്ഞു. പാരമ്പര്യം പറയുന്ന ക്രിസ്ത്യാനി ഇതിനെ നാലിനെയും കൂടെ ഒന്നിച്ച് ഒരു കണ്ണാടി കൂട്ടിലാക്കി ജംഗ്ഷനിൽ വെച്ച് മഹത്വം കൊടുക്കുക അല്ലേ. ആൽക്കാലിയെയും മനുഷ്യനെയും ഏഴുജാതി എല്ലാം കൂടെ കയറ്റി കൂട്ടിലാക്കി സൃഷ്ടാവിന് കൊടുക്കേണ്ട മഹത്വം പങ്കുവെച്ചിട്ട് ഇവൻ പറയുക, ഞാൻ ജനിച്ചതേ ക്രിസ്ത്യാനിയാണെന്ന്. നാണമില്ലേ നിനക്ക്? വേദപുസ്തകം പറയുന്നു, അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിന് ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമായി മനുഷ്യൻ മാറ്റിക്കളഞ്ഞു. നല്ല നാടൻ നാട്ടുഭാഷയിൽ അങ്ങ് പറയാം, നിങ്ങൾക്ക് മനസ്സിലാകുന്ന പോലെ ചോദിക്കട്ടെ. മനുഷ്യനെ സൃഷ്ടിച്ചത് ആര്? കേട്ടില്ല. മനുഷ്യനെ സൃഷ്ടിച്ചത് ആര്? ദൈവം. ഇന്നിപ്പോ ദൈവത്തെ സൃഷ്ടിക്കുന്ന ആര്? മനുഷ്യ. അത് തന്നെയാ ദുരന്തം. ഇത് മനസ്സിലാക്കാൻ ഡിഗ്രി ഒന്നും വേണ്ട. മനുഷ്യനെ സൃഷ്ടിച്ചത് സൃഷ്ടാവാണ്, പടച്ചവനാണ്, ഈശ്വരനാണെന്ന് മനുഷ്യൻ പറയുന്നു. എന്നിട്ടിപ്പോ ദൈവത്തെ സൃഷ്ടിക്കുന്ന ആരാ? ഈ പേട്ട് മനുഷ്യൻ അല്ലേ. ഒന്ന് ചിന്തിച്ചു നോക്ക്. അതാണ് ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് ഇനി മനസ്സിലായില്ലെങ്കിൽ ഒരു ഉദാഹരണം പറയാം. 2018 ഇവിടെ പ്രളയം വന്നു. വന്നോ? പറ വന്നു. പാരമ്പര്യം പറയുന്ന ക്രിസ്ത്യാനിയുടെ വീട്ടിലിരിക്കുന്ന യേശുവും ഗീവർഗീസും ഉൾപ്പെടെ വെള്ളത്തിലൊഴുകിയോ? പറ. ഉള്ളത് പറയാം, സത്യമേ പറയാവൂ. ആ, ഒഴുകിപ്പോയി. ചാക്കോച്ചൻ ചാടി വെളിയിൽ ഇറങ്ങി നോക്കിയപ്പോൾ യേശു തെക്കോട്ട് ഒഴുകുന്നു, വർഗീസ് വടക്കോട്ട് ഒഴുകുന്നു അല്ലേ. മേലോട്ട് നോക്കിയപ്പോൾ ഹെലികോപ്റ്റർ രക്ഷിക്കാൻ താഴോട്ടും വരുന്നു. സത്യസന്ധമായി നിങ്ങളൊരു മറുപടി പറയണം, പൊതുജനം കേൾക്കുന്നുണ്ടാ, സത്യസന്ധമായി പറയണം. ചാക്കോച്ചൻ ഹെലികോപ്റ്ററെ നോക്കി നിലവിളിച്ചത്, ഹെലികോപ്റ്ററെ വേഗം വന്ന് വർഗീസിനെ ഒന്ന് രക്ഷിക്കുന്നതാണോ എന്നെ രക്ഷിക്കുന്നതാണോ? സത്യം പറയാവൂ, സത്യമേ പറയാവൂ. എന്നെ രക്ഷിക്കണമെന്നാണ് പറഞ്ഞത്, സത്യമല്ലേ?
ആ അപ്പൊ ഹെലികോപ്റ്റർ താന്ന് വന്ന് ചാക്കോച്ചനെ തൂക്കിയെടുത്ത് ദുരിതാശ്വാസ ക്യാമ്പിൽ കൊണ്ടുപോയി രക്ഷിച്ചു അല്ലേ. രക്ഷിച്ചു. രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ വെള്ളമൊക്കെ ഇറങ്ങി ചാക്കോച്ചൻ തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ ഇല്ല ഒഴുകിപ്പോയ വർഗീസ് അവിടെ ചെളി പിടിച്ച് കിടപ്പുണ്ട്. പുള്ളി ഓടിപ്പോയി അതിനെ തുടച്ചെടുത്ത് ഷോക്കേഴ്സ് കൊണ്ടുവച്ച ചായനോട് പറയാ എന്നെ രക്ഷിക്കണേ. ഇതിനിപ്പോൾ എന്താ പറയുക, മനസ്സിലായി? അപ്പം ഇതൊന്നും ചിന്തിക്കാൻ ഡിഗ്രി ഒന്നും വേണ്ടട മനുഷ്യ. മിനിമം തലയ്ക്കകത്ത് മൂളയുള്ളവർ ചിന്തിക്കാവുന്ന കാര്യങ്ങളെ ഉള്ളൂ. അതുകൊണ്ട് ഇവിടെ വേദപുസ്തകം പറയുന്നു, മനുഷ്യൻ ദൈവത്തെ അറിഞ്ഞിട്ടും സട്ടാവിനെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്ന് ഓർത്ത് മഹത്തീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ മനുഷ്യൻ അവിടെ നിരൂപണങ്ങളിൽ വ്യർത്ഥമായി തീർന്നു. പാപം മനുഷ്യൻ്റെ അകത്ത് കയറിയപ്പോൾ മനുഷ്യൻ സട്ടാവിൽ നിന്നകന്നു പോയി. പാപത്തിൽ നിന്ന് മോചനം തേടി മനുഷ്യൻ കാലങ്ങളായി ഈശ്വരന്മാരോട് നിലവിളിക്കാൻ തുടങ്ങി. മോക്ഷം തേടി മനുഷ്യൻ അലയാൻ തുടങ്ങി. ജാതിമത വർണ്ണവർഗ വ്യത്യാസമില്ലാതെ ഓടിക്കാറുള്ളവനും മാരുതിക്കാറുള്ളവനും ഭിക്ഷക്കിരിക്കുന്നവനും പണ്ഡിതനും പാമരനും എല്ലാം ഒരു മോക്ഷം തേടി ഇന്നും 2024 അലഞ്ഞുകൊണ്ടിരിക്കുക. പണമുള്ളവൻ ദൈവത്തെ തേടി പോകാറില്ലേ? പണമില്ലാത്തവൻ പോകാറില്ലേ? സകലമാന മനുഷ്യരും മോക്ഷം തേടി ദൈവത്തോട് നിലവിളിച്ചു. ഈ പാപം എന്ന് പറയുന്ന ഇരുട്ടിൽ നിന്ന് ഒരു വെളിച്ചത്തിലേക്ക് നയിക്കണം ഭഗവാനെ എന്ന് മനുഷ്യൻ പ്രാർത്ഥിച്ചു. ഹൈന്ദവരായ സഹോദരങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്, അവരോട് ചോദിക്കണം അങ്ങനെയുള്ള പ്രാർത്ഥനാ സൂക്തങ്ങൾ വല്ലതും നിങ്ങളുടെ പുരാണങ്ങളിലുണ്ടോ? അവർ പറയും ഉണ്ടല്ലോ. അസതോമാം സദ്ഗമയായെന്നും തമസോമാം ജ്യോതിർഗമയായെന്നും മൃത്യോമാം അമൃതംഗമയായെന്നും കുറിച്ചിട്ടില്ലേ? ഉണ്ട്. എന്താ അർത്ഥം? ആ സത്തിൽ നിന്ന് സത്തിലേക്ക് നയിക്കോ ഭഗവൻ, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കോ ഭഗവൻ, മരണത്തിൽ നിന്ന് ജീവനിലേക്ക് നയിക്കോ, മനുഷ്യന്റെ നിലവിളിയാണ്. ഇസ്ലാമിക സഹോദരങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കണം അങ്ങനെയുള്ള പ്രാർത്ഥനാ സൂക്തങ്ങൾ നിങ്ങൾക്കുണ്ടോ? അവർ പറയും ഉണ്ട്. ഖുറാന് സമീപമായി അവർ സ്നേഹിക്കുന്ന ചില ഗ്രന്ഥങ്ങളാണ് സ്വഹീഹായ ഹദീസുകൾ. ഹദീസുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രവാചകന്റെ പ്രാർത്ഥനാ സൂക്തങ്ങൾ. അതിലൊന്ന് ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, റബ്ബിൽ ആലമീനായ തമ്പുരാനെ, നീ എന്റെ പാപത്തെ മഞ്ഞ വെള്ളം കൊണ്ട് കഴുകുന്നില്ലെങ്കിൽ ഇഹത്തിലും പരത്തിലും എനിക്ക് യാതൊരു നന്മയും ലഭിക്കില്ലല്ലോ റബ്ബേ. പ്രവാചകന്റെ പ്രാർത്ഥനാ സൂക്തം. ക്രിസ്ത്യാനിയോട് ചോദിക്കണം ആമേ ശരിയാണോ? അതെ. പൗലോസ് ലീഹ എന്ന് പറഞ്ഞ മനുഷ്യൻ വിളിച്ചു പറഞ്ഞു, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, പാപത്തിന് അടിമപ്പെട്ട ശരീരത്തിൽ നിന്ന് എന്നെ ആരാണ് രക്ഷിക്കുന്നത്? സകല വേദങ്ങളും ഒന്നിച്ചൊരുപോലെ പറഞ്ഞു, മനുഷ്യൻ പാപത്തിന് അടിമപ്പെട്ടിരിക്കുന്നു. പാപം എന്ന് പറയുന്ന ഇരുട്ട മനുഷ്യനെ കീഴടക്കിയിരിക്കുന്നു. സകലമാനം തിന്മകളിലേക്ക് അവനെ നയിച്ചുകൊണ്ടിരിക്കുന്നു. മനുഷ്യൻ ആഗ്രഹിക്കുന്ന നന്മയല്ല, ആഗ്രഹിക്കാത്ത തിന്മയാണ് മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇരുമ്പഴിക്കകത്ത് കിടക്കുന്ന കൊലപാതകയോട് നിങ്ങൾ പോയി ചോദിക്ക, എന്തിനാ ചേട്ടാ നിങ്ങൾ അവനെ കൊന്നത്? ആ ചെറുപ്പക്കാരൻ പറയും, അയ്യോ എന്റെ പൊന്നു സഹോദര, സത്യമായിട്ടും കൊല്ലണമെന്ന് ചിന്തിച്ചത് അല്ല. അങ്ങനെയാ പറയുന്നത്? ഞങ്ങൾ ജയിലുകൾ സന്ദർശിക്കുന്നവരാണ്, സംസാരിക്കുന്നവരാണ്, അതുകൊണ്ടാണ് ധൈര്യത്തോടെ പറഞ്ഞത്. അയ്യോ ഞാൻ അങ്ങനെ ആഗ്രഹിച്ചു പോയതല്ല, അയലത്തെ വീട്ടിലെ തെങ്ങിന്റെ ഓല ഇപ്പുറത്തോട്ട് ചാഞ്ഞു കിടന്നു, അയലത്തുകാരനോട് ഓല വെട്ടടാന്ന് പറഞ്ഞു, വെട്ടിയില്ല, രണ്ടെണ്ണം അടിച്ച് പിറ്റായി വന്നപ്പോ കത്തിയെടുത്ത് കുത്തി. ഒരു ഓല ചാഞ്ഞു കിടന്നതിന് ഒരുത്തനൊരുത്തനെ കൊന്നു കേരളത്തിൽ, മനസ്സിലാകുന്നുണ്ടോ? അവനോട് ചോദിച്ചാൽ പറയും, അയ്യോ ഞാൻ വേണമെന്ന് വെച്ച് ചെയ്തതല്ല. അതെന്താ പിന്നെ അങ്ങനെ ചെയ്യുന്നത്? അപ്പൊ ചില ആളുകൾ പറയും, ഓ അതൊക്കെ ഈ അറിവില്ലായ്മ കൊണ്ട്. ആർക്കാ അറിയാത്തത്? ഏത് മനുഷ്യനാണ് ഇവിടെ തെറ്റ് തെറ്റാണെന്ന് അറിയാത്തത്? നിങ്ങൾ ചിന്തിച്ചു നോക്ക്, പണ്ട് നമ്മൾ പഴക്കട ചെന്ന് 1 കിലോ മുന്തിരി വേണമെന്ന് പറഞ്ഞാൽ, ഇപ്പോഴല്ല പണ്ട് കടക്കാരൻ എന്താ ചെയ്തത്? തോളെ കിടക്കുന്ന തോർത്തെടുത്ത് മുന്തിരിയെ ഒരു വീശ് അല്ലേ, എന്തിനാ? മുന്തിരിയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഈച്ചകളെ മുഴുവൻ ആട്ടിപ്പായിച്ചിട്ടാണ് പണ്ട് 1 കിലോ മുന്തിരിങ്ങ കടക്കാരൻ തൂക്കി തന്നെ അല്ലേ. അന്ന് നമ്മുടെ കുഞ്ഞു മനസ്സ് പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, പറ ഈ കടക്കൊട്ടും വൃത്തിയില്ലെന്ന് കുഞ്ഞു മനസ്സ് പറഞ്ഞു. എന്നാൽ കാലം കടന്നു, ഇന്നത്തെ പഴക്കട നിങ്ങൾ നോക്ക്, സ്കാൻ ചെയ്താൽ പോലെ ഒരു ഒറ്റ ഈച്ച പഴത്തിന്റെ പരിസരത്തുണ്ടോ? ഇല്ല. എന്താ കടയ്ക്ക് വൃത്തി കൂടിയുണ്ടെന്നാണോ? അല്ലല്ല, ഈച്ചക്കറിയാം ഇതിൻ്റെ അകത്ത് വന്നിരുന്നാൽ തട്ടിപ്പോകുന്ന രാസപദാർത്ഥം കൊണ്ട് പെരട്ടി തേച്ച് ഗ്ലാമറാക്കി ഓറഞ്ച് ആപ്പിളും വെച്ചിരിക്കുന്നു, ഈച്ചക്കറിയാം. അതുകൊണ്ട് ഈച്ച വഴിമാറി നടക്കുക അല്ലേ. കൺമുമ്പിൽ കൂടെ നടന്നു പോകുന്ന ഉറുമ്പ്, ഉറുമ്പിൻ്റെ മുമ്പിൽ അല്പം ഉപ്പും അല്പം പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് മാറി നിൽക്കുക. ഉറുമ്പ് നടന്നു വന്ന് ഉപ്പും മണത്ത് നോക്കും, പഞ്ചസാരയും മണത്ത് നോക്കും. കൂട്ടുകാരെയൊക്കെ വിളിക്കും, വാടാ ചാകര വന്ന് വാടാ. എല്ലാവരും കൂടെ വന്ന് പഞ്ചസാര മാത്രം ചുമന്നുകൊണ്ട് വരി വരിയായി പോകും. സംസാരിക്കാൻ കഴിയുമെങ്കിൽ ഉറുമ്പിനോട് ചോദിക്കും, ഉറുമ്പേ ഉപ്പും വെളുത്തിരിക്കുന്നു, പഞ്ചസാരയും വെളുത്തിരിക്കുന്നു, ഇത് രണ്ടും ഞങ്ങൾ മനുഷ്യന്മാർ ഉപയോഗിക്കുന്ന ഐറ്റമാണ്, എന്നിട്ടും താങ്കൾ എന്താ ഉപ്പെടുക്കാതെ പഞ്ചസാര മാത്രം എടുത്തേ? സംസാരിക്കാൻ കഴിയുമെങ്കിൽ ഉറുമ്പ് പറയുന്ന മറുപടി ഒന്നേ ഉള്ളൂ, ചേട്ടാ പിണക്കം കൊണ്ടല്ല, ഈ ഉപ്പിലടങ്ങിയിരിക്കുന്ന സോഡിയം അത് ഞങ്ങളുടെ ശരീരത്തിന് ദോഷം വരുത്തും, അതുകൊണ്ട് എടുത്തില്ലെന്നേ ഉള്ളൂ. കണ്ടോ, നിസാരപ്പെട്ട ഈച്ചയും ഉറുമ്പും ശരീരത്തിന് ദോഷം വരുത്തുന്ന വിഷയത്തിൽ നിന്ന് മാറി നടക്കുമ്പോൾ ഇവിടെ വിദ്യാഭ്യാസമുള്ള മനുഷ്യൻ, ആരോഗ്യമുള്ള മനുഷ്യൻ, മനനം ചെയ്യുന്ന മനുഷ്യൻ, ആത്മാവുള്ള മനുഷ്യൻ, അവൻ അറിയാവുന്ന മാതൃഭാഷയിൽ വെണ്ടയ്ക്ക പോലെ എഴുതി വെച്ചു, മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം, പുകവല ശരീരത്തിന് വിപത്ത്. ഇത് അറിയാമായിരുന്നിട്ടും വെളുപ്പാങ്കാലത്ത് വിറയ്ക്കുന്ന കൈയുമായി ലുങ്കിയും വാരി ചുറ്റി വിവരാജിന്റെ തിണ്ണയിലേക്ക് ഓടുന്നത് അറിയത്തില്ലേ? ആർക്കാണ് അറിയാത്തത്? ആർക്കറിയാത്തത്?
ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന 99% കുറ്റകൃത്യങ്ങളുടെയും പിറകിൽ ഒളിഞ്ഞും മറഞ്ഞുമിരിക്കുന്ന ചകുത്താൻ ഈ ലഹരി എന്ന് പറയുന്ന കാട്ടാളനല്ലേ? അല്ലേ? ഇവിടുത്തെ പോലീസുകാരോട് നിങ്ങൾ ചോദിക്കേ, ഒരു ലോക്കൽ സ്റ്റേഷനിൽ ഒരു ദിവസം റിപ്പോർട്ട് ചെയ്യുന്ന 10 കേസെടുത്താൽ അതിൽ 9 കേസിലെ FIR പോലീസുകാർ എഴുതുന്ന പദം സംഭവ സമയത്ത് പ്രതി മദ്യലഹരിയിൽ, സംഭവ സമയത്ത് പ്രതി കഞ്ചാവിൽ, സംഭവ സമയത്ത് പ്രതി ലഹരിയിൽ, സകല കുറ്റകൃത്യങ്ങളുടെയും പിറകിലെ ചകുത്താൻ ഈ ലഹരിയല്ലേ? അല്ലേ? എന്തുകൊണ്ട്? ഇത് തെറ്റാണെന്ന് അറിയാതെയാണോ? ഇന്നാളൊരു രാഷ്ട്രീയക്കാരൻ വന്നിട്ട് പറഞ്ഞു, അടേ അത് ഈ മദ്യത്തിന് ലഹരിക്കുമൊക്കെ പിള്ളേർ അടിമപ്പെട്ടു പോകുന്ന കാര്യമൊന്നും നിങ്ങൾ ഇങ്ങനെ പറയണ്ട. അതിനെ അതിനെ നന്നാക്കാൻ ഇവിടെ പോലീസും ഗവൺമെന്റും ഉണ്ട്, അവർ നോക്കിക്കോളൂന്ന്. ചുമ്മാ ചിരിപ്പിക്കല്ല ചേട്ടാ. ഈ കൊച്ചു കേരളത്തിൽ ആരാ കുടിക്കാൻ കൊടുക്കുന്നതെന്ന് നട്ടലുണ്ടെങ്കിൽ പറ. ആരാ കുടിക്കാൻ കൊടുക്കുന്നത്? അതാത് ഗവൺമെന്റുകളാണ് കുടിക്കാൻ കൊടുക്കുന്നത്. ശരി, കുടിച്ചവനെ വഴി പിടിച്ചു നിർത്തി പിഴ അടപ്പിക്കുന്ന ആരാ? ആ അതും സർക്കാർ. കൊള്ളാം, നന്നായിട്ടുണ്ട്. കുടിക്കാൻ കൊടുക്കുന്ന സർക്കാർ, കുടിച്ചവനെ കൊണ്ട് പിഴ അടപ്പിക്കുന്ന സർക്കാർ. നാടകമേ ഉലകം. മനസ്സിലാകുന്നുണ്ടോ? എടാ ചെറുപ്പക്കാരാ, ഒരു സാധാരണ കൂലിപ്പണിക്കാരൻ്റെ ഒരു ദിവസത്തെ ജീവിതം എന്താണെന്ന് ഇന്ന് വരെ ചിന്തിച്ചിട്ടുണ്ടോ? ഒരു മിനിറ്റ് പറയാൻ ചിന്തിച്ചോ? ഒരു കൂലിപ്പണിക്കാരൻ വൈകുന്നേരം വരെ അധ്വാനിക്കുന്നു, ആ വൈകിട്ട് 1200 രൂപ ശമ്പളം മേടിച്ച് പോക്കറ്റിൽ തിരിക്കുന്നു. ഓക്കെ, കൈയും കാലും മുഖവും കഴുകുന്നു, ഒറ്റ ഓട്ടം. എവിടെ? ബിവറേജിന്റെ തിണ്ണയിലേക്ക്. തല തോർത്ത് വിട്ടുകൊണ്ട് പമ്മി നിൽക്കുക കുപ്പിയെടുക്കാൻ. തൊട്ട് പുറകെ ഹെൽമെറ്റ് വെച്ചോണ്ട് മോൻ നിപ്പുണ്ട്, അത് പുള്ളി അറിയുന്നില്ല. അപ്പൻ തോർത്തിട്ടുകൊണ്ട് മോ ഹെൽമെറ്റ് വെച്ചോണ്ട്, രണ്ടുപേരും ഒറ്റ ക്യൂബിൽ നിൽക്കുന്നതാണ് പുതിയ കാഴ്ച. 1200 രൂപ കൊടുത്ത് കുപ്പിയെടുത്ത അപ്പൻ ബിവറേജിന്റെ മൂലയിൽ മാറിയിരുന്ന കുപ്പി അടിച്ചു തീർത്തു. അപ്പൻ ഫിറ്റായി, കുപ്പി കാലിയായി, മിച്ച 500 കണക്ക് ശരിയാണേ. ആ കാലിക്കുപ്പിയും കൊണ്ട് അപ്പൻ ആടി ആടി അടുത്തുള്ള ആക്കറിക്കടയിൽ വരുന്നു. കാലിക്കുപ്പി അവിടെ കൊടുത്തു, കുപ്പിക്ക് കിട്ടി 3 രൂപ. അരിക്കത്ര? 1 രൂപല്ലേ ഉള്ളൂ, വികസനമാണല്ലോ. അപ്പൊ 3 കിലോ അരി വീട്ടിലെത്തും, പെണ്ണും പിള്ളയ്ക്ക് പരാതിയില്ല. കേട്ടെ, 3 കിലോ അരിയും കൊണ്ട് ഇവൻ ആടി ആടി കൈനറ്റിക്ക് കൊണ്ടായിരുന്നു വീട്ടിൽ പോകുമ്പോൾ ദാ വരുന്നു അടുത്ത ഇരുട്ടടി. ഏത്? ആ വളവ് തിരിഞ്ഞപ്പോൾ ഒളിച്ചിരി നരപിടിക്കുന്ന ജീവി പിടിച്ചു, ഊതടാന്ന് പറഞ്ഞു ഊതി. ബാക്കി 500 അവനും കൊണ്ടുപോയി. ഇവിടെ നടക്കുന്ന കാര്യമല്ലേ ഈ പറഞ്ഞേ? വിൽക്കുന്നിടത്ത് പോലീസ് കാവല്, വിറ്റ് കഴിഞ്ഞ അടുത്ത വളവില്, കാരണം ഇവല്ല അതിലെയാണല്ലോ വരുന്നത്. വിൽക്കുന്നിടത്ത് അടി ഉണ്ടാകാതിരിക്കാൻ കാവൽ നിൽക്കണം, വിറ്റ് കഴിഞ്ഞാൽ വളവിൽ പോയി ഒളിച്ചിരിക്കണം. ഇതുപോലുള്ള നാടകങ്ങളല്ലേ? അല്ലേ? ഈ അടുത്ത കാലത്ത് ഒരു മന്ത്രി ഇങ്ങനെ പറഞ്ഞു, കേരളത്തിലെ മലയാളികളെല്ലാം അടുത്ത ആഴ്ച ലഹരിക്കെതിരായി ദീപം തെളിക്കണം. സന്തോഷം, മന്ത്രിമാരായ ഇങ്ങനെ വേണമെന്നൊക്കെ തോന്നി. ആ 3 ആഴ്ച കഴിഞ്ഞപ്പോൾ അതേ പുള്ളി പറയുക, കേരളത്തിൽ മദ്യലഭ്യത ഉറപ്പ് വരുത്തും. അങ്ങനുണ്ട്. 3 ആഴ്ച മുമ്പ് ലഹരിക്കെതിരായി ദീപം തെളിക്കാൻ പറഞ്ഞത് മന്ത്രി, 3 ആഴ്ച കഴിഞ്ഞപ്പോൾ ഇനി എവിടെയെങ്കിലും ബിവറേജ് ഇല്ലെങ്കിൽ ഉണ്ടാക്കി തരാമെന്ന് പറയുന്നത് മന്ത്രി. ഇതുപോലുള്ള കോമഡി സ്വപ്നങ്ങളിൽ മാത്രം. എന്തെല്ലാം കോമഡി നിയമമുള്ള നാടാണ് നമ്മുടെ നാട്. നിങ്ങൾക്ക് അറിയത്തില്ലേ, 60 രൂപയുടെ കുപ്പി 640 രൂപയ്ക്ക് ബിവറേജ് വഴി വിറ്റ് GST സഹിതം പണം വാങ്ങി ഖജനാവി വീണു കഴിഞ്ഞാൽ വാങ്ങുന്നവൻ എവിടെയിരുന്നു കുടിക്കരുത്, പോലീസ് കുടിക്കും. വിൽക്കരുത്, വിൽക്കാം, കുടിക്കരുത്. 2, ഇവിടെയുള്ള കാറിലും ജീപ്പിലും ലോറിയിലും വണ്ടിയിലും ഒക്കെ വെക്കുന്ന അക്സസറീസ് അല്ലേ, എക്സ്ട്രാ അക്സസറീസ് വിൽക്കാനുള്ള അനുവാദം കരുനാപ്പള്ളി കടക്കാർക്കില്ലേ? വിൽക്കണം, നല്ല വിലയ്ക്ക് വിൽക്കണം. GST സഹിതം മേടിച്ച് വീണ് കഴിഞ്ഞാൽ വാങ്ങുന്നവൻ ഇത് വണ്ടിയെ വെച്ചുകൊണ്ട് നടക്കരുത്, മാമന്മാർ വഴിയെ പിടിച്ച് നിർത്തി പെറ്റി അടിപ്പിച്ച് അഴിപ്പിക്കും. കോമഡി 2. കോമഡി 3, ഇവിടുത്തെ ഉള്ള ഹൈവേയിൽ തിരക്ക് പിടിച്ച ടൗണിൽ കൂടെ പെട്ടെന്ന് പോകാൻ പറ്റാത്തതുകൊണ്ട് 6-വരി പാത ഹൈവേ നല്ലതാ, വികസനം. 6-വരി പാത ഹൈവേ പെട്ടെന്ന് പോകാൻ. എന്നിട്ടോ 6-വരി പാത ഹൈവേ വെച്ചിട്ട് 1000 ക്യാമറയും വെക്കും. 80 മേലെ പോയാൽ പിഴയടക്കണം. എന്നാൽ പിന്നെ ടൗണിൽ കൂടെ പയ്യെ അങ്ങ് പോയാൽ പോരെ, കഥയിൽ ചോദ്യമില്ല. കേരളത്തിൻ്റെ ബോർഡർ കടന്നു നോക്കണം, തമിഴ്നാട്ടിലൂടെയൊക്കെ റോഡിൽ. ഇതൊന്നും ഞാൻ കഴിഞ്ഞ ആഴ്ച ഡ്രൈവ് ചെയ്ത് ഇവിടുന്ന് സേലം വരെ പോയിട്ട് വരിക, ഈ ബോർഡർ കഴിഞ്ഞപ്പോൾ സന്തോഷമായിട്ട് ഓടിച്ചു പോവുക, ഒരുത്തനും ഇല്ല ഒളിച്ചിരുന്ന് പിടിക്കുക. മനസ്സിലാകുന്നുണ്ടോ? ഇനിയും ഉണ്ട് കോമഡി. ദേ ഇവിടെ ഇരിക്കുന്ന ബേക്കറികൾ നോക്ക്, ചിപ്സ് പ്ലാസ്റ്റിക് കവറി, മിച്ചർ പ്ലാസ്റ്റിക് കവറി, പക്കാവട പ്ലാസ്റ്റിക് കവറിൽ, ബിസ്ക്കറ്റ് പ്ലാസ്റ്റിക് കവറി അല്ലേ. നാലും കൂടെ മേടിക്കുന്നവന് പ്ലാസ്റ്റിക് കവർ കൊടുത്താൽ അവനെ പിടിച്ച് പിഴയടയ്ക്കും. എന്തെല്ലാം കോമഡി നിയമമാണ് നാട്ടിലുള്ളത്. ബസ്സുകളൊക്കെ ആക്സിഡൻ്റ് ആകുന്നത് വെള്ളക്കളറില്ലാത്തതുകൊണ്ടാണ്. സകല ബസ്സും പിടിച്ച് വെള്ളയടിപ്പിച്ചു. പക്ഷേ നമ്മുടെ KSRTC ഇപ്പോഴും ചുമലയാണ്, ഇടിക്ക് ഒരു കുറവുമില്ല. കഴിഞ്ഞ ആഴ്ച എന്നെയും കൊല്ലാൻ വന്നൊരു കാലൻ കഷ്ടിച്ച് രക്ഷപ്പെട്ടു. എന്തെല്ലാം കോമഡി. ഇപ്പം ചില ആളുകൾ ചിന്തിക്കുക, ആ ഈ കമ്മ്യൂണിസ്റ്റ് ഭരിക്കുന്നതുകൊണ്ടായിരിക്കും ഇയാൾ ഇങ്ങനെ. അയ്യോ, അങ്ങനൊന്നും അല്ല. കമ്മ്യൂണിസ്റ്റ് ഭരിച്ചാലും ശരി, നാളെ കോൺഗ്രസ് ഭരിച്ചാലും ശരി, ഇനി എങ്ങാനും താമര വിരിഞ്ഞാലും ശരി, ഇതിനെയൊക്കെ തൂത്ത് കളയാൻ ചൂല് വന്നാലും ശരി, നമ്മുടെയൊക്കെ ഗതി ഇത് തന്നെയാണ്. അതിൻ്റെ അപ്പുറത്തൊരു ചുക്കും ഇവിടെ സംഭവിക്കത്തില്ല, അത് മനസ്സിലാക്കിയാൽ മതി. അപ്പം അതുകൊണ്ട് ഇവിടെ രാഷ്ട്രീയക്കാരിയൊന്നും അല്ല പറഞ്ഞത്, ഈ ലഹരിയും കഞ്ചാവും ക്രിമിനലും കുറ്റകൃത്യങ്ങളും ഇവിടെ നടന്നുകൊണ്ടേ ഇരിക്കുമെന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. ഇതിവിടെ നിന്ന് അവസാനിപ്പിക്കണമെങ്കിൽ മനുഷ്യൻ്റെ അകത്തു കൂടി ഇരിക്കുന്ന പാപമെന്ന് പറയുന്ന ഇരുട്ട് പുറത്തു പോകണം.
അതിനെന്താ വഴി? പാപം ഒരു മനുഷ്യനായിരുന്നെങ്കിൽ പിണറായി സഖാവിനൊരു പരാതി കൊടുത്ത് അവനെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ട് നാടിനെ രക്ഷിക്കാൻ പറ്റുന്നില്ല. പാപം ഒരു വൃക്ഷമായിരുന്നെങ്കിൽ ഒരു പണിക്കാരനെ വിളിച്ച് വെട്ടിക്കളഞ്ഞ് നാട് രക്ഷിക്കാൻ പറ്റുന്നില്ല. പാപം ഒരു വസ്തുവായിരുന്നെങ്കിൽ ഇച്ചിരി പെട്രോൾ ഒഴിച്ച് കത്തിച്ച് അതിൻ്റെ ചാരമെടുത്ത് പമ്പയിലോ കാവേരിയിലോ ഒഴുക്കി നാടിനെ രക്ഷിക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട്? വെട്ടിക്കളയാൻ കഴിയുന്ന വൃക്ഷമല്ല പാപം, കത്തിച്ച് കളയാൻ കഴിയുന്ന വസ്തുവല്ല പാപം, അറസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു മനുഷ്യനല്ല പാപം, മറിച്ച് മനുഷ്യന്റെ ഹൃദയക്കൂടിൻ്റെ അകത്ത് കുടിയിരിക്കുന്ന അദൃശ്യമായ ഇരുട്ടാണ് പാപം. ഈ ഇരുട്ടിൽ നിന്ന് വെളിച്ചം തരണേ ഭഗവാനെ എന്ന് മനുഷ്യൻ നിലവിളിച്ചു, ഈശ്വരന്മാരോട് നിലവിളിച്ചു, മോക്ഷം തേടി കിട്ടിയില്ല. മോക്ഷം തേടി നേർച്ച കാഴ്ചകൾ നടത്തി കിട്ടിയില്ല. മോക്ഷം തേടി തീർത്ഥയാത്രകൾ നടത്തി കിട്ടിയില്ല. മോക്ഷം തേടി പുണ്യകർമ്മ ക്രിയാദികൾ നടത്തി കിട്ടിയില്ല. മോക്ഷം തേടി നാണയത്തുട്ടുകൾ വലിച്ചെറിഞ്ഞു നോക്കി കിട്ടിയില്ല. പുറകെ വന്ന ബൈക്കുകാരൻ്റെ കണ്ണടിച്ചു പോയി, കിട്ടിയില്ല. മോക്ഷം തേടി എന്തിനു പറയുന്നു? ദേ പത്തനംതിട്ടയിൽ നരബലിയിൽ മോക്ഷം തേടി കൂടപ്പുറപ്പായ മനുഷ്യനെ നരബലി കൊടുത്തു നോക്കി, കിട്ടിയോ ചാ മോക്ഷം? ഇല്ല, അകത്ത് കിടന്ന് ഉണ്ട തിന്നുന്നു. ഇപ്പൊ മോക്ഷം തേടി മനുഷ്യനാവുന്ന പണി 58 നോക്കി, മോക്ഷം കിട്ടിയില്ല. എന്നാൽ ഇന്ന് രാത്രി വിളിച്ചു പറയട്ടെ, സർവ്വ മനുഷ്യന്റെയും നിലവിളിക്ക് മറുപടിയായി ഇന്നേക്ക് 2000 വർഷങ്ങൾക്കപ്പുറം സാക്ഷാൽ ദൈവം വേഷത്തിൽ മനുഷ്യനായി ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് പാലസ്തീന്റെ പച്ചമണ്ണിൽ കാലമർത്തി ചവിട്ടിക്കൊണ്ട് ലോകത്തോട് ഇങ്ങനെ വിളംബരം ചെയ്തു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, എന്നിൽ വസിക്കുന്നവരാരും ഇരുളിൽ നടക്കുകയില്ല, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണെന്ന് അവകാശത്തോടെ അധികാരത്തോടെ ലോകത്തോട് പ്രസ്താവിച്ച് ലോകം കണ്ട ഒരേ ഒരു പ്രസംഗകൻ, ലോകം കണ്ട ഒരേ ഒരു പ്രവാചകൻ, ലോകം കണ്ട ഒരേ ഒരു മഹാഗുരു, അവനത്രയും രാത്രിയിൽ ഷമീർ അബ്ദുൽ സലാം പ്രസംഗിക്കുന്ന നസ്രേത്തുകാരനായ യേശു ക്രിസ്തുവിന്റെ വാക്കുകൾ. അതുകൊണ്ടാണ് പൗലോസ് ഇങ്ങനെ പറഞ്ഞത്, ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കണേ ദൈവമേ എന്ന് വിളിച്ച മനുഷ്യന്റെ അകത്തേക്ക് വെളിച്ചമായി ക്രിസ്തു കടന്നു വന്നപ്പോൾ ഞങ്ങളുടെ ആരുടെയും പേര് മാറിയില്ല, സർട്ടിഫിക്കറ്റ് തിരുത്തിയില്ല, മതം മാറിയില്ല, പകരം ഇന്നലെ വരെ ജീവിച്ച ജീവിതം മാറി. കഴിഞ്ഞ 22 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ജനിച്ച എൻ്റെ നാട്ടിൽ ഇതുപോലുള്ള സന്ധ്യയ്ക്ക് കവലയിൽ കൂട്ടുകാരൊത്തുകൂടും. കൂട്ടുകാരൊത്തുകൂടിയാൽ ആദ്യം പറയുന്ന ഡയലോഗ് എന്താ? ഷെയറിടളിയാ, കുപ്പിയെടുക്കാവുന്ന ആ അങ്ങനെ ഷെയറിട്ട് കുപ്പിയെടുത്ത് വെള്ളമടിച്ചും. ആളില്ലാതെ പണി നടക്കുന്ന വീട്ടിൻ്റെ ടെറസിൻ്റെ മേലെ വലിഞ്ഞു കയറി പൊറോട്ട ഇറച്ചി മേടിച്ച് വെച്ച് കുപ്പിയും പൊട്ടിച്ച് വട്ടത്തിൽ കൂടി ഇരുന്ന് ഗാനമേള നടത്തി. അടുത്ത ദിവസത്തെ കുപ്പിക്ക് പണം കണ്ടെത്താൻ നാട്ടുകാരുടെ മരച്ചീനിയും തേങ്ങയും കരിക്കുമൊക്കെ ചാക്കിലാക്കി കൂട്ടുകാരുമായി ഉത്സവപ്പറമ്പുകളി അടിയുണ്ടാക്കി നടന്നൊരു ഭൂതകാലം. ആ കാലത്ത് ഞങ്ങളുടെ നാട്ടിൽ കവലെ കോളാമ്പിയും പിടിച്ച് മീശം മടിച്ച് കുടിക്കല്ലേ വലിക്കല്ലേ എന്നൊക്കെ പ്രസംഗിക്കുന്ന ഉപദേശിമാരെ കണ്ടാൽ ഇവൻ്റെ ചെവിക്കലിട്ടൊന്ന് കൊടുത്താൽ എന്താന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലവട്ടം. അതുകൊണ്ട് അങ്ങനെ ആർക്കെങ്കിലും തോന്നുന്നെങ്കിൽ വിഷമിക്കരുത്, മാറും. അപ്പൊ അങ്ങനെ ചിന്തിച്ച് നടന്നൊരു കാലം. ആ കാലത്ത് വന്ന് ഇന്നേക്ക് 22 വർഷങ്ങൾക്ക് മുമ്പ് പൊട്ടന്മാരെ പോലെ ഇവർ വിളിച്ചു പറയുന്ന ഈ സന്ദേശം എന്താ, ഇതെന്താ ഇവന്മാർ പറയുന്നതെന്ന് ഒന്ന് കേട്ട് കളയാമെന്ന് ഈ സഹോദരന്മാർ നിൽക്കുന്ന പോലെ ഒന്ന് കേൾക്കാമെന്ന് ചിന്തിച്ചൊന്ന് മനസ്സ് കൊടുത്തപ്പോൾ ജീവിതത്തിൻ്റെ ചരിത്രം മാറി. എൻ്റെ ഉമ്മ പറഞ്ഞു, തത്തങ്കി തലവേദന മാറിയ തത്തങ്കി സമാധാനം ഉണ്ടായിരുന്നു പറഞ്ഞ ഭൂതകാലത്ത് നിന്ന് ഞാൻ ആദ്യമായി ബൈബിൾ എടുത്ത് പ്രാർത്ഥിക്കുന്ന കണ്ടിട്ട് ബൈബിൾ പിടിച്ചു വലിച്ച് കട്ടിലിനടിയിലേക്ക് വലിച്ചെറിഞ്ഞ എൻ്റെ ഉമ്മ ഇന്ന് എവിടെ പ്രാർത്ഥനയുണ്ടെന്ന് തപ്പി നടക്കുക. എന്തുകൊണ്ടാണെന്നറിയാമോ? ആമേ മകന്റെ ജീവിതത്തിന്റെ ചരിത്രം മാറ്റി. ആമേ കൂട്ടുകാരുമായി കള്ളും കുടിച്ച് പാക്കും പാൻപരാഗും ചവച്ച് കവലയെ കൂടെ ലുങ്കിയും മടക്കി കുത്തി നടക്കുമ്പോൾ നാട്ടിലെ പെട്ടിക്കടക്കാർ, ഏതാ അവൻ, ഏതാ അത് പോന്നവൻ? അതില്ല, മറ്റേ സലാമിന്റെ മോനാണ്. ഏത്? ജമീലയുടെ മോനെ. ആ നമ്മുടെ മറ്റേ ഇളയ കുഞ്ഞിന്റെ കൊച്ചുമോനോ? ആ എന്റെ ഉപ്പുപ്പ അവിടെ ഒരു താരമായിരുന്നു ഇളയ കുഞ്ഞ്. ഇളയ കുഞ്ഞിന്റെ കൊച്ചുമോനാണോ അത്? ആ അയ്യോ ഇവൻ ഇങ്ങനെ, ആ അവൻ അങ്ങനെ, ആ ഭൂമിക്ക് ഭാരമാ എന്നൊക്കെ പറഞ്ഞില്ലേ ഒരു കാലം? ഇന്ന് ഞാൻ എൻ്റെ വാഹനത്തിൽ എൻ്റെ നാട്ടിൽ ചെന്നിറങ്ങിയാൽ കുറഞ്ഞ പക്ഷം മുണ്ടിൻ്റെ മടിക്കുത്തെങ്കിലും ഒന്ന് അഴിച്ചിട്ടെ ഒന്ന് ബഹുമാനിക്കുന്ന നിലയിൽ ജീവിതത്തിൻ്റെ ചരിത്രം തിരുത്തിക്കുറിച്ചു, ചരിത്രം മാറ്റി എഴുതി. ഇന്ന് ഈ മകനെക്കുറിച്ചോ അഭിമാനിക്കുന്ന അമ്മയുടെ മകനായി, സഹോദരങ്ങൾക്ക് കൊള്ളാവുന്നവനായി, ഭാര്യയ്ക്കും കുഞ്ഞുങ്ങൾക്കും കൊള്ളാവുന്നവനായി. പേരും മതമല്ല മാറ്റിയത്, ജീവിതത്തിൻ്റെ ചരിത്രം മാറ്റിമറിച്ച സന്ദേശമാണ് സുവിശേഷം. അതുകൊണ്ടാണ് ചില ആളുകൾ ചോദിക്കും, നിങ്ങളെന്താ പേര് മാറ്റാത്ത? എടോ പേര് മാറിയിട്ടോ മതം മാറിയിട്ടോ വല്ല കാര്യമുണ്ടോ? ഇവിടെ നാരായണൻ എന്ന് പറയുന്ന ഒരു ചേട്ടൻ ഡെയിലി 2 കുപ്പി അടിക്കും. ക്രിസ്ത്യാനി പിടിച്ചോണ്ട് പോയി വെള്ളത്തിൽ മുക്കി ജോസഫാക്കി. നാരായണനായപ്പോഴും അടിക്കും 2 കുപ്പി, ജോസഫ് ആയപ്പോഴും അടിക്കും 2 കുപ്പി, വല്ല കാര്യമുണ്ടോ? ഇതെന്ത് മാറ്റമാണ്? അതല്ല മാറേണ്ടത്. പറമ്പിൽ കിടക്കുന്ന ചൊറിയണത്തെ വേരോടിളക്കി ഷോക്കേഴ്സിൽ കൊണ്ടുവച്ചാലും ചൊറിയണം എന്ത് ചെയ്യും? ചൊറിയും അല്ലേ? എന്നാൽ പിന്നെ അതിൻ്റെ പേരങ്ങ് മാറ്റാം. ചൊറിതണത്തിൻ്റെ ഇലയിൽ ഒരു സ്റ്റിക്കറിൻ്റെ അകത്ത് മണിക്കുട്ടിന്ന് എഴുതി ഒട്ടിച്ച് പോയി, എന്നിട്ട് പിറ്റേന്ന് രാവിലെ മണിക്കുട്ടിയേന്ന് പറഞ്ഞൊരു ഉമ്മ കൊടുത്തു നോക്കെ. എന്നാലും എന്ത് ചെയ്യും? പേര് മാറിയാലും സ്ഥലം മാറിയാലും സ്വഭാവം മാറിയില്ലെങ്കിൽ ചൊറിയും.
ഇപ്പൊ ഞങ്ങൾ ഈ വിളിച്ചു പറയുന്നത് പേരും മതവും മാറ്റുന്ന സന്ദേശമല്ല. ഇന്നലെ വരെ ജീവിച്ച നിന്റെ ജീവിതം മാറണം, ഇന്നലെ വരെ ജീവിച്ച സ്വഭാവം മാറണം. സകല മനുഷ്യരും ഒന്നുപോലെ കാണാൻ, സകല മനുഷ്യരും ഒന്നുപോലെ സ്നേഹിക്കാൻ. കാവി ഉടുത്തവനെയും തൊപ്പിയിട്ടവനെയും കൊന്തയിട്ടവനെയും ദാ ഇങ്ങനെ പിടിച്ച് ആ സഹോദര ബ്രദറെ സുഖമാണോ എന്തുണ്ട് എന്ന് ചോദിക്കാൻ കഴിയുന്ന ഒരു തലച്ചോറിന്റെ ഉടമയായി മനുഷ്യൻ മാറിയാൽ നാട് സ്വർഗമായി. അങ്ങനെ മനുഷ്യന്റെ സ്വഭാവത്തിന് മാറ്റം വരുത്തേണ്ട ഒരു സന്ദേശമാണ് ഞങ്ങൾ നിങ്ങളോട് വിളംബരം ചെയ്യുന്ന സുവിശേഷം. സകല മനുഷ്യന്റെയും പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ലോകത്തിന്റെ വെളിച്ചമാകുന്ന ക്രിസ്തു ലോകത്തിൽ വന്നു. ഒരു നാണയത്തൊട്ട് കൊടുക്കാതെ, ഒരു കിലോമീറ്റർ നടക്കാതെ, ഒരു മെഴുകുതിരി കത്തിക്കാതെ സൗജന്യമായി ഹൃദയത്തിന്റെ വാതിൽ തുറന്നു കൊടുക്കുന്ന ഏതൊരുത്തിന്റെയും ഹൃദയത്തിൻ്റെ അകത്തേക്ക് കടന്നു വന്ന് പാപമെന്ന ഇരുട്ടിനെ പടിയടച്ച് പുറത്താക്കിക്കൊണ്ട് അവനെ വെളിച്ചത്തിൽ നടക്കുന്ന, ഇന്നലെ വരെ ഭൂമിക്ക് ഭാരമാണെന്ന് പറഞ്ഞ അതേ ദേശത്തിൻ്റെ നടുവിൽ നിന്റെ ജീവിതത്തിന്റെ ചരിത്രം മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് വിളംബരം ചെയ്യുന്ന യേശുക്രിസ്തുവിനും മാത്രമേ സാധിക്കുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു, മറ്റൊരുത്തനിലും രക്ഷയില്ല. മാനവജാതിക്ക് രക്ഷ പ്രാപിപ്പാൻ പാപത്തിന്റെ പടുകുടിയിൽ നിന്ന്, തിന്മയുടെ പിടിയിൽ നിന്ന്, ഇരുട്ടിന്റെ വഴിയിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കപ്പെടുവാൻ, ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശുക്രിസ്തു എന്ന ഏകം നാമമല്ലാതെ പോരാ, ഏക സത്യ സുവിശേഷമല്ല മറ്റൊരു രക്ഷാമാർഗമിക്ഷിതിയിൽ ഇല്ലവേ ഇല്ലെന്ന് ആവർത്തിച്ച് അടിവരയിട്ടുകൊണ്ട് അഭിമാനത്തോടെ വിളംബരം ചെയ്യുകയാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് ഇങ്ങനെ വിരാമം കുറിക്കട്ടെ. സ്നേഹിതരെ, ശ്രോതാക്കളെ, എന്തുകൊണ്ട് ഞങ്ങൾ ക്രിസ്തുവിന്റെ പിന്നാലെ വന്നു? ആമേൻ. ഞങ്ങളുടെ ജീവിതത്തിന്റെ ചരിത്രം മാറ്റിയത് കൊണ്ട് പറയട്ടെ. ഞങ്ങൾ ആരും പരസ്യം പറഞ്ഞ് നിങ്ങളെ പറ്റിക്കാൻ വന്നതല്ല. സിനിമാ നടൻ മമ്മൂട്ടി ടിവിയിൽ വന്ന് പറയുക, എൻ്റെ ഗ്ലാമറിന്റെ രഹസ്യം ഇന്ദുലേഖ സോപ്പ്. ഇത് കേട്ടിട്ട് ഒരു അമ്മാവൻ 3 മാസം മേടിച്ച് അങ്ങ് തേച്ചു, വെളുത്തില്ല. ഒടുവിൽ കോടതി കേസ് കൊടുത്തു, നഷ്ടപരിഹാരം അറിഞ്ഞു കാണുമല്ലോ, മേടിച്ചു. അതുപോലെ ഞങ്ങളാരും പരസ്യം പറഞ്ഞ് നിങ്ങളെ പറ്റിക്കാൻ വന്നതല്ല. ഷമീറിൻ്റെയും പുഷ്പരാജിൻ്റെയും തോമസിൻ്റെയും നാരായണൻകുട്ടിയുടെയും ജോസഫ് പൂട്ടിയുടെയും ഒക്കെ ജീവിതം നിങ്ങളുടെ മുമ്പിൽ സാക്ഷ്യമായി നിർത്തിക്കൊണ്ട് അഭിമാനത്തോടെ ഞങ്ങൾ ഒരിക്കൽ കൂടി ആവർത്തിച്ച് വിളംബരം ചെയ്യുന്നു, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷ പ്രാപിപ്പാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏകനാമം യേശു ക്രിസ്തു. അതുകൊണ്ട് പൗലോസ് പറഞ്ഞു, ക്രിസ്തു യേശു ഭാവികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം തന്നെ. നമുക്കൊരു നിമിഷം ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. എന്താണ് സുവിശേഷം? മനുഷ്യനെ നന്മയിലേക്ക് നയിക്കുന്ന സന്ദേശം. സുവിശേഷത്തിന് എന്താണ് വില? ഒരു നാണയത്തൊട്ട് കൊടുക്കണ്ട, ഒരു കിലോമീറ്റർ നടക്കണ്ട, ഒരു മെഴുകുതിരി കത്തിക്കണ്ട. ഇന്ന് രാത്രി നിൽക്കുന്ന നിപ്പിൽ, ഇരിക്കുന്ന ഇരിപ്പിൽ, ഹൃദയത്തിന്റെ കവാടം, ഹൃദയത്തിന്റെ വാതിൽ ലോകത്തിന്റെ വെളിച്ചമാകുന്ന യേശു ക്രിസ്തുവിന് വേണ്ടി തുറന്നു കൊടുക്കപ്പെട്ടാൽ നിന്റെ ജീവിതത്തിന്റെ ചരിത്രം മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരേ ഒരു സന്ദേശമാണ് സുവിശേഷം. അതുകൊണ്ട് ആ സുവിശേഷം ഹൃദയങ്ങളിൽ ഏറ്റുവാങ്ങിക്കൊണ്ട് വെളിച്ചത്തിന്റെ മക്കളായി ജീവിപ്പാൻ ഈ സന്ദേശം ഈ ദേശത്തിന് അനുഗ്രഹമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം ദേശത്തോട് പറയട്ടെ. കേവലം മരണം കൊണ്ട് അവസാനിക്കുന്ന ഒരു ജീവിയല്ല മനുഷ്യൻ, മരണത്തിൻ്റെ അപ്പുറത്തൊരു ജീവിതമുണ്ട്. ആമേൻ. ഈ ഭൂമിയിൽ സമാധാനം നിറഞ്ഞൊരു ജീവിതം മാത്രമല്ല, വരുവാനുള്ള ദൈവരാജ്യത്തിൽ സൗജന്യ പ്രവേശനം സാധ്യമാക്കുന്ന ഉലകം കണ്ട ഏക സന്ദേശമാകുന്ന സുവിശേഷം ഹൃദയങ്ങളിൽ ഏറ്റുവാങ്ങിക്കൊണ്ട് ആമേൻ പുനരുത്ഥാനത്തിൽ നിത്യത പ്രാപിപ്പാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് വാക്കുകൾക്ക് അവസാനത്തെ കുത്തുമിട്ടുകൊള്ളുന്നു. നമുക്കൊരുമിച്ച് ചേർന്ന് പാടി കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തി കടന്നു പോകാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. Hallelujah. എല്ലാ കരങ്ങളും ചേർത്തടിച്ച് Hallelujah. പാപ പരിഹാരാർത്ഥം പാദകരത്തേ പാരിടത്തിൽ വന്ന നാമം. ആമേൻ. പാപ പരിഹാരാർത്ഥം പാദകരത്തേ പാരിടത്തിൽ വന്ന നാമം. പാപമറ്റ ജീവിതത്തിൻ മാതൃകയെ കാട്ടിത്തന്ന പാവനമ പുണ്യനാമം. പാപമറ്റ ജീവിതത്തിൻ മാതൃകയെ കാട്ടിത്തന്ന പാവനമ പുണ്യനാമം. ശ്രീയേശു നാമം അതിശയനാമം ഏഴയരിക്കുമ്പനാമം. ശ്രീയേശു നാമം അതിശയനാമം ഏഴയരിക്കും. എണ്ണമില്ല പാപം, എണ്ണമില്ല പാപം എന്നിൽ നിന്നും നീക്കാൻ എന്നിൽ കനിഞ്ഞ നാമം. എണ്ണമില്ല പാപം എന്നിൽ നിന്നും നീക്കാൻ എന്നിൽ കനിഞ്ഞ നാമം.
അന്യനല്ല മേലെടുത്തു എന്നേക്കുമായി വായിച്ചു തന്നു ഉന്നതല്ലേ വന്ദ്യനാമം അന്യനെന്ന മേലെടുത്തു എന്നേക്കുമായി വായിച്ചു തന്ന ഉന്നതന്റെ വന്ദ്യനാമം ശ്രീ യേശുനാമം അതിശയനാമം കീഴയേദിക്കുന്നതാമം ശ്രീ യേശുനാമം അതിശയനാമം എല്ലാ നാമത്തിലും മേലായ നാമം എല്ലാ നാമത്തിലും മേലായ നാമം ഭക്തജനം വാഴ്ത്തും നാമം എല്ലാ നാമത്തിലും മേലായ നാമം ഭക്തജനം വാഴ്ത്തും നാമം എല്ലാ മുടങ്കാലും മടങ്ങിയിടും തീരും വല്ല ഭക്തമുള്ള നാമം എല്ലാ മുടങ്കാലും മടങ്ങിയിടും തീരും വല്ല ഭക്തമുള്ള നാമം യേശുനാമം അതിശയനാമം ഏഴയനിക്കുന്നതാമം ശ്രീ യേശുനാമം അതിശയനാമം ഏഴയനിക്കുന്നതാമം ഓ ശ്രീ യേശുനാമം അതിശയനാമം ഓ ശ്രീ യേശുനാമം അതിശയനാമം ഒരു നിമിഷം കൂടെ ദൈവത്തിന് എല്ലാവർക്കും ഇരിക്കാം. ഈ വർഷത്തിന്റെ കൊല്ലക കൺവെൻഷന്റെ അവസാന ദിവസം കൂടിയാണല്ലോ, നന്ദി പറയേണ്ടതായിട്ട് ഉണ്ട്. അതുകൊണ്ടൊരു 5-10 മിനിറ്റിനുള്ളിൽ തന്നെ പ്രാർത്ഥിച്ച് ആശീർവാദം പറയുവാൻ ആഗ്രഹിക്കുകയാണ്. തുടർന്നുള്ളതായ സമയം നന്ദി പറയേണ്ടതിനായിട്ട് ബ്രദർ രാജു നൈനാൻ ഡേവിഡിനെ മുന്നോട്ട് ക്ഷണിക്കുന്നു. ഈ ഹെബ്രോൻ മിനിസ്റ്ററിയുടെ ഒരു സംഘാടനയോടെയാണ് മുന്നോട്ട് ക്ഷണിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. ഈ 3 ദിവസങ്ങളിലും കർത്താവിന്റെ വചനം ശക്തിയോടെ ഇവിടെ ഘോഷിക്കുവാൻ തക്കവണ്ണം സർവകൃപാലുവായ ദൈവം നമ്മെ സഹായിച്ചു. ആ സർവശക്തനും സർവവ്യാപിയും സർവകൃപാലുമായ ദൈവത്തിന് ഞാൻ സകല മഹത്വവും നന്ദിയും കരയേറ്റുന്നു. ഈ ഗ്രൗണ്ട്, ഈ സുദർശനി ഗ്രൗണ്ട് നമുക്ക് അനുവദിച്ച ഉടമയ്ക്ക് ആമേൻ. ഞാൻ ഹെബ്രോൻ മിനിസ്റ്ററിയുടെ പേരിലും എൻ്റെ സ്വന്തം പേരിലും ഞാൻ നന്ദി അറിയിക്കുന്നു. പബ്ലിസിറ്റിക്ക് വേണ്ടി സഹകരിച്ച് നടത്തുവാൻ അനുവാദം നൽകിയ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനെ ഹെബ്രോൻ മിനിസ്റ്ററിയുടെ പേരിൽ നന്ദി അറിയിക്കുന്നു. ഉച്ചഭാഷയിൽ പ്രവർത്തിക്കുന്ന കൊല്ലക ഷാ സൗണ്ടിന് നന്ദി അറിയിക്കുന്നു. പന്തൽ സ്റ്റേജ് ക്രമീകരിച്ച എസ് പി ടീമിന് ഈ ഹെബ്രോൻ മിനിസ്റ്ററി പേരിൽ നന്ദി അറിയിക്കുന്നു. പരിസരം ക്ലീൻ ചെയ്ത സഹായിച്ച പ്രിയ രാജുവിന് നന്ദി അറിയിക്കുന്നു. ആരംഭം മുതൽ ഈ കൺവെൻഷന്റെ പ്രവർത്തനങ്ങളെ ഉടപ്പം സഹകരിച്ച കേശവരത്ത് സജിബ്രതണ്ണൻ കുടുംബത്തിനും ഈ ഹെബ്രോൺ മിനിസ്റ്ററിയുടെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. ലൈവ് പ്രവർത്തിപ്പിച്ച ടീമിന് നന്ദി അറിയിക്കുന്നു. സംഗീത ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന മാവേലിക്കര പ്രേസ് മെലഡി ടീമിന് നന്ദി അറിയിക്കുന്നു. ടീമിലെ അംഗങ്ങൾക്ക് താമസ സൗകര്യം ഒരുക്കി തന്ന പുളിമൂട്ടിൽ വേലിൽ സന്തോഷ് സാറിന് നന്ദി അറിയിക്കുന്നു. ഉദ്ഘാടനം ചെയ്ത പാസ്റ്റർ കെന്നഡി പോളിന് നന്ദി അറിയിക്കുന്നു. അന്ന് പ്രസംഗിച്ച സിസ്റ്റർ ശ്രീലേഖ മാവേലിക്കര സിസ്റ്ററിന് ഈ പ്രയർ മിനിസ്ട്രിയുടെ നന്ദി അറിയിക്കുന്നു. അന്ന് അധ്യക്ഷത വഹിച്ച പാസ്റ്റർ പീറ്റർ സാമുവലിന് നന്ദി അറിയിക്കുന്നു. രണ്ടാം ദിവസം പ്രസംഗിച്ച പാസ്റ്റർ സജു ചാത്തന്നൂരിന് ഈ മിനിസ്ട്രിയുടെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ അധ്യക്ഷൻ പാസ്റ്റർ സജി പി തോമസിന് മിനിസ്ട്രിയുടെ പേരിൽ നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ പ്രസംഗ പാസ്റ്റർ ഷമീർ കൊല്ലം അദ്ദേഹത്തിന് ഈ പ്രയർ മിനിസ്ട്രിയുടെ പേരിലുള്ള അഗൈതവുമായി നന്ദി അറിയിക്കുന്നു. സൗമ്യതയോടെ ഈ 3 ദിവസങ്ങളിലും ഞങ്ങളെ ശ്രമിച്ച കച്ചവടക്കാർ, നല്ലവരായ നാട്ടുകാർ എല്ലാവർക്കും ഹെബ്രോൻ പ്രയർ മിനിസ്ട്രിയുടെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. കൂടാതെ ഈ ഹെബ്രോൻ പ്രയർ മിനിസ്ട്രിയുടെ പേരിൽ പങ്കെടുത്ത എല്ലാ സഹോദരി സഹോദരന്മാർക്കും നന്ദി അറിയിക്കുന്നു. കൂടാതെ ഭക്ഷണങ്ങൾ ക്രമീകരിച്ചു തന്ന സിസ്റ്റർ റീന, സിസ്റ്റർ ശാന്തമ്മ, സിസ്റ്റർ സാലി, സിസ്റ്റർ ലിസി എന്നിവർക്കും ഹെബ്രോൻ പ്രയർ മിനിസ്ട്രിയുടെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. ഈ കൺവെൻഷന്റെ തെളിവിന് പ്രധാന പങ്ക് വഹിച്ച
ബ്രദർ ഷിബു ജോസഫ് സാറിന് നന്ദി അറിയിക്കുന്നു. കൂടാതെ ഇതിന്റെ പിന്നിൽ അഗൈതമായി കഷ്ടപ്പെട്ട ഒരു വ്യക്തിയുണ്ട്, അദ്ദേഹം പാസ്റ്റർ കെ സി വർഗീസ് അവർക്കാണ്. കുടുംബവും എൻ്റെ സ്വന്തം പേരിലുള്ള ഞങ്ങളുടെ ആ ടീമിൻ്റെ പേരിലുള്ള അഗൈതമായ നന്ദി ഈ സമയം ഞങ്ങൾ രേഖപ്പെടുത്തുന്നു. കൂടാതെ ഈ പ്രവർത്തനത്തിൽ ചില ചാരിറ്റി പ്രവർത്തനങ്ങൾ കൂടെ നടക്കുന്നുണ്ട്. നമ്മുടെ ഈ അടുത്ത് ഒരു അപ്പു ബ്രദർ ഉണ്ട്, നമ്മുടെ കോളനിയിലുള്ള മാസങ്ങളായി ഒരു ചെറിയ സംഭാവന ആ സഹോദരന് നൽകിക്കൊണ്ടിരിക്കുന്നു. മാത്രമല്ല ഒരു 600 കുഞ്ഞുങ്ങൾക്ക് ബുക്കുകൾ സൗജന്യമായി കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഈ പ്രവർത്തനങ്ങളെല്ലാം തുടർന്നും ആമീൻ നടത്തുവാൻ തക്കവണ്ണം നിങ്ങളുടെ എല്ലാവരും പ്രാർത്ഥനയെ ചോദിക്കുന്നു. ഇത്രത്തോളം എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടത്തുവാൻ സഹായിച്ച സർവശക്തനായ ദൈവത്തിന് സകല മഹത്വം അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്നും ഇരിക്കുന്നു. ദൈവം നമ്മെ അവരെയും ധാരാളമായി അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. എല്ലാവർക്കും നന്ദി പറഞ്ഞ പ്രിയ രാജാനോട് പ്രത്യേകമായ നന്ദി അധ്യക്ഷന നിലയിൽ അറിയിക്കുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ഒരു നോട്ടീസ് വായിച്ചതിന് ശേഷമായി പ്രാർത്ഥിച്ച് ആശീർവാദം പറയുവാൻ ആഗ്രഹിക്കുകയാണ്. അരമത്തുമഠം ചർച്ച് ഓഫ് ഗോഡ് ഇൻ ഇന്ത്യയുടെയും സദ്ഗമയ ഗോസ്പൽ മിനിസ്റ്ററുടെ ആഭിമുഖ്യത്തിൽ സുവിശേഷ മഹായോഗവും സംഗീത വിരുന്നും 15, 16, 17 തിങ്കൾ, ചൊവ്വ, ബുധൻ ഈ ദിവസങ്ങളിൽ അനുഗ്രഹിക്കപ്പെട്ട കർത്താവിൻ്റെ ദാസന്മാർ ശുശ്രൂഷിക്കുന്നു. പാസ്റ്റർ ഷിഹാബുദ്ദീൻ, പാസ്റ്റർ ബാലചന്ദ്രൻ പനവേലി, ഇവാഞ്ചലിസ്റ്റ് ഡാർസൺ തോമസ് ഇവർ വടകോട്. സ്ഥലം ശൂരനാട് കോയിക്കൽ ചന്ത. സമയം വൈകിട്ട് 6 മുതൽ 9 വരെ. ഈ കൺവെൻഷന് വേണ്ടി ദൈവമക്കൾ പ്രാർത്ഥിക്കുക എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. ഒരു നിമിഷം നമ്മുടെ തലകളെ വണക്കാം, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ശ്രേഷ്ഠമായ ദൈവവചനം കർത്താവിൻ്റെ ദാസിൽ കൂടെ ഇന്ന് രാത്രിയിൽ നമ്മളെ കേൾപ്പിച്ചല്ലോ. പ്രിയമുള്ളവരെ, ഒരു സുവിശേഷ മഹായോഗം നടത്തി എന്നുള്ളതല്ല, കഴിഞ്ഞ 3 ദിവസക്കാലം ഇവിടെ കടന്നു വന്ന് തിരുവചനം സംസാരിച്ച കർത്താവിൻ്റെ ദാസന്മാർ, കർത്താവിൻ്റെ ദാസിമാർ, നമ്മുടെ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തു എന്നുള്ളതും, ആമേ, നമ്മുടെ കർത്താവ് പാപത്തിൻ്റെ പരിഹാരത്തിനായി മരിച്ചു, ക്രൂശിക്കപ്പെട്ട കർത്താവ്, ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കുറിച്ച് ഘോഷിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അസമാധാനത്തിൽ കിടക്കുന്ന ജീവിതങ്ങൾ സമാധാനം പ്രാപിക്കേണ്ടതിനായി, ആശ്വാസം പ്രാപിക്കേണ്ടതിനായി, വിടുതലേറ്റെടുക്കേണ്ടതിനായി ഈ സുവിശേഷ മഹായോഗത്തെ ദൈവമായ കർത്താവ് ഇടയാക്കി കൃപയോർത്ത് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. രാത്രിയിൽ ശുശ്രൂഷിച്ച കർത്താവിൻ്റെ ദാസൻ ഷമീർ പാസ്റ്റർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആമേ. ഈ കാലങ്ങളിൽ ശക്തിയോടെ ദൈവമായ കർത്താവ് ആത്മാവിൻ്റെ ബലത്തോടെ ആമേ നിർത്തിക്കൊള്ളുന്നല്ലോ. പിന്നെയും കർത്താവിൻ്റെ ദാസിനെ ഈ കേരളക്കരയിലും ഇന്ത്യയിലും ശക്തമായി നിർത്തേണ്ടതിനായി ദൈവസനി നമുക്ക് ഈ രാത്രികാലം ഒന്നിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും ദൈവസനി പ്രാർത്ഥിക്കുമ്പോൾ അഴീക്കെ ശുശ്രൂഷിക്കുന്ന കർത്താവിൻ്റെ ദാസൻ സ്റ്റാൻലി പാസ്റ്റർ മുന്നോട്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കും. അതിനുശേഷമായിട്ട് കരുനാഗപ്പള്ളിയുടെ ഡിസ്ട്രിക്ട് പാസ്റ്റർ ആയിരിക്കുന്ന കെ കെ ഐസക് പാസ്റ്റർ മുന്നോട്ട് കടന്നു വന്ന് ആശീർവാദം പറഞ്ഞ് ഈ കൺവെൻഷൻ ഇവിടെ അവസാനിപ്പിക്കും. കർത്താവേവരെയും സഹായിക്കട്ടെ. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ മനോഹരമായ നല്ല രാത്രിക്കായി ഞങ്ങൾ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹെബ്രോൻ പ്രെയർ മിനിസ്ട്രിയുടെ ആഭിമുഖ്യത്തിൽ 3 ദിവസത്തെ കൺവെൻഷൻ നടത്തുവാൻ സർവകൃപാലുവായ ദൈവം ഇടയാക്കി വിലപ്പെട്ട അവസരത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ കൺവെൻഷൻ പ്രാർത്ഥിച്ച് ആരംഭിച്ചത് മുതൽ ഇതുവരെയും ദൈവത്തിൻ്റെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, കഴിഞ്ഞ 3 രാത്രികളിലും ദൈവത്തിൻ്റെ ശബ്ദം ഈ ദേശത്ത് വിളിച്ചറിയിക്കുവാൻ ദൈവത്തിൻ്റെ അഭിഷിക്തന്മാരെ ദൈവം ഉപയോഗിച്ചതിനായി സ്തോത്രം ചെയ്യുകയാണ്. കർത്താവേ, കൂടി വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച നല്ല വചനങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ ദേശത്തോട് ദൈവം ഇടപെട്ടതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഹല്ലേലൂയ, ഭാവികളായി ജീവിക്കുന്ന മനുഷ്യർ മാനസാന്തരപ്പെടുവാൻ ഇന്ന് രാത്രി ദൈവത്തിൻ്റെ അത്ഭുതം വെളിപ്പെടേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കേട്ട വചനം നിമിത്തം അനേകർ രക്ഷിക്കപ്പെടുവാൻ, അനേകർ മാനസാന്തരപ്പെടുവാൻ, പാപ വഴികളെ ഉപേക്ഷിപ്പാൻ കർത്താവേ അവിടുന്ന് കൃപ ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു.
ലുദിയായിയുടെ ഹൃദയം തുറന്നതുപോലെ ഇന്ന് രാത്രി ചില ഹൃദയങ്ങൾ തുറക്കപ്പെടേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ വലിയ മഹത്വം ദേശത്ത് വെളിപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. സമാധാനമായുള്ള ഒരു ജീവിതം ജനത്തിന് ദൈവം നൽകണമേ. കർത്താവേ, ആത്മഹത്യ ചെയ്യുവാൻ ആരെയും ദൈവം അനുവദിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദേശത്ത് അക്രമങ്ങളും അനീതികളും നടക്കുവാൻ അനുവദിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ജീവിതം ഈ ദേശത്ത് നൽകുവാൻ ദൈവം ഇടയാക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, തുടർന്നുള്ള ഓരോ ദിവസങ്ങളിലും ജനം അനുഗ്രഹിക്കപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. പ്രയർ മിനിസ്ട്രിയെ ദൈവം അനുഗ്രഹിക്കണം. ഇന്ന് രാത്രി കടന്നു വന്നിരിക്കുന്ന ജനത്തെ ദൈവം മടക്കയാത്രയിൽ ദൈവ സാന്നിധ്യം കൂടെ ഇരുന്ന് അനുഗ്രഹിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഗാനശുശ്രൂഷ നടത്തിയ പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇനിയും അനേക സ്ഥലങ്ങളിൽ കർത്താവിന് വേണ്ടി പാടുവാൻ കർത്താവ് ശക്തീകരിക്കണമേ. വിശേഷാൽ ഇന്ന് രാത്രി ദൈവവചനം സംസാരിച്ച് അങ്ങയുടെ ദാസന ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം പൂർവാധികം അനുഗ്രഹിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അനേക സ്ഥലങ്ങളിൽ കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ ഈ സുവിശേഷം ശക്തിയോടെ പ്രസംഗിപ്പാൻ പിന്നെയും കർത്താവ് ശക്തീകരിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. അനേകർക്ക് ആശ്വാസമായി, അനേകരുടെ മാനസാന്തരത്തിന് കാരണമായി, അനേകരുടെ മടങ്ങിവരവിന് കാരണമായി കർത്താവിന്റെ ദാസനെ ഉപയോഗിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് ആരോഗ്യം ബലവും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. പ്രിയ കുടുംബത്തെ ദൈവം ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, കെ സി വർഗീസ് പാസ്റ്റർക്കായി സ്തോത്രം. ഈ കർത്താവ് ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുവാൻ കർത്താവ് ശക്തീകരിച്ചതിനായി സ്തോത്രം. പിന്നെയും കർത്താവ് ബലപ്പെടുത്തണം, അനുഗ്രഹിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഈ കൺവെൻഷനോടുള്ള ബന്ധത്തിൽ സഹായിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും കടന്നു വരുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാഥായി മഹാസമ്മേളനത്തിന് ശേഷമായി ഞങ്ങൾ ഇന്ന് രാത്രി പിരിഞ്ഞു പോകുമ്പോൾ ദൈവത്തിന്റെ വലിയ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. ഇന്ന് രാത്രി കർത്താവെ, ഞങ്ങൾ കേട്ട, ഞങ്ങൾ അനുഭവിച്ച ആ ദൈവ ശബ്ദം ആ ഞങ്ങളെ ഓരോരുത്തരെയും ബലപ്പെടുത്തേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. തുടർന്നും ദൈവ സമാധാനത്തിൽ ഞങ്ങളെ നടത്തണം. ഇതുപോലുള്ള കൂടിവരവ് ഞങ്ങൾക്ക് നൽകണം. അങ്ങയുടെ വരവിന് വേണ്ടി ഞങ്ങളെ ഒരുക്കണമേ. കർത്താവ്, ഞങ്ങൾക്ക് മനസ്സലിഞ്ഞ് ഞങ്ങളെ അനുഗ്രഹിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. എല്ലാ കണ്ണുനീരും തുടച്ച് എല്ലാവരെയും സമാധാനം നൽകി അനുഗ്രഹിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങളെ പൂർവാധികം സമർപ്പിക്കും. ഇന്ന് രാത്രി ഞങ്ങളെ അനുഗ്രഹത്തോടെ പറഞ്ഞേക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് ആശീർവാദത്തോടെ പിരിയാം. വീഴാതെ വണ്ണ നമ്മെ സൂക്ഷിച്ച് തന്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തനായ നമ്മുടെ കർത്താവും രക്ഷതാവുമായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ആശുസ് വഴിയെടുത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ നിരന്തരമായ കൂട്ടായ്മയും കാവലും നാം ഏവരോടും ഭൂലോകമുള്ള സകല വിശദഗണങ്ങളോടും നമ്മുടെ കർത്താവിൻ്റെ രണ്ടാമത്തെ ഒരുവരെയും എന്ന നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ. അർഹപ്പെട്ട കുഞ്ഞാടിന് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമീൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. പ്രൈസ് ദി ലോർഡ്. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും എബ്രോൻ പ്രെയർ മിനിസ്ട്രിയുടെ വന്ദനത്തെ സ്നേഹത്തെയും നന്ദി അറിയിക്കുന്നു. നാളെ ആരും വരരുത്, കൺവെൻഷൻ ഉണ്ടായിരിക്കുന്നതല്ല. Praise the Lord. Check. Check. Hello, check. Hello, check.
സപ്പാ